എന്തൊക്കെ ഉണ്ടോ പോക്കറേ മീൻ? ഇന്നാ കരിമീൻ, പൂമീൻ, ചെമ്മീൻ, നെയ്മീൻ, മത്തി എല്ലാം ഉണ്ട് പച്ചയില്. കയ്യില്ല ഇങ്ങനെ മാറിയെന്ന്. പച്ചയെങ്കിലും ഇത് വിക്കലില്ല. അതെന്താ? ഞമ്മളെ കുട്ടിരാമൻ ഗൾഫിൽ നിന്ന് വന്നതോ? കുട്ടിരാമൻ ഗൾഫിൽ സ്വപ്നം തേടി കന്നിത്തൂവൽ കാറ്റിൽ കേറാ. നെഞ്ചിനുള്ളിൽ പൂക്കും ഈണം മൂളിപ്പാടി സന്തോഷത്തിൻ കൂട്ടിൽ കൂത്താടാ. ഉറങ്ങാതെ നിവർന്നിരിക്കേ. അടുത്ത വെട്ടിനുണ്ടാവില്ല, ഗൾഫിൽ പോകുന്നു പറയാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായല്ലോ. ഭാർഗവാ, മിണ്ടി പോവരുത്. മുടി വെട്ടിക്കാൻ വന്നിട്ട് തല വെട്ടി എന്നുള്ള പേരദോഷം എനിക്ക് ഉണ്ടാക്കരുത്. പിന്നെ ഒടിഞ്ഞു കുഞ്ഞ, നിവർന്നിരിക്കും, ഉറങ്ങാതെ അങ്ങോട്ട് നോക്കോ. അങ്ങനെ ഇടുന്നു മതിയോ? ഇനി ഇങ്ങോട്ട്. ആ ഇതാണ് പ്രശസ്ത നടി മല്ലു റാണി. അങ്ങ് പൊക്കണ്ട. ഞമ്മടെ കുട്ടിരാമൻ ഗൾഫിൽ നിന്ന് ബിസിയായിട്ട് വന്നടാ. ഇനി ഈ ഗ്രാമത്തിൽ ഒരുത്തന്റെ ക്ഷവനം ചെയ്യാൻ ഫാർമർ പാർക്കുമില്ല, കിട്ടൂല. അപ്പൊ എന്താ തല ഇരിക്കുന്നത്? മുഴുവനും അടിക്കാതെ. അതാ ഇപ്പോഴത്തെ ഫാഷൻ, അച്ചാപ്പി മോഡൽ. ഇന്ന് ഫ്രീ ഫാഷനിൽ കായ് കൊടുക്കണ്ടോ നമുക്ക്? ഹൃദയം നീട്ടും ശ്രുതിയിൽ നമ്മൾ തുണരും പാട്ടിൻ കൈത്താളം. ഹാപ്പി 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 മൂമെന്റ്സ്, ലവ്ലി മൂമെന്റ്സ് ഹൈ. ഇറ്റ്സ് എ ഹാപ്പി 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 മൂമെന്റ്സ്, ലവ്ലി മൂമെന്റ്സ് ഹൈ. കണ്ണിൽ കണ്ണിൽ പൂക്കും കാണാ സ്വപ്നം തേടി കന്നിത്തൂവൽ കാറ്റിൽ കേറാ. നെഞ്ചിനുള്ളിൽ പൂക്കും ഈണം മൂളിപ്പാടി സന്തോഷത്തിൻ കൂട്ടിൽ കൂത്താടാ. കൊറേ നേരം ആയല്ലോ തന്റെ ഈ കസർത്ത് തുടങ്ങിയിട്ട്. ഒട്ടടിക്കുന്നില്ലാത്ത ഞാൻ എന്ത് ചെയ്യാനാ? പണിയാതത്തെ കുറ്റം പറയരുത്, തന്റെ മനസ്സിനാ ഉന്നമില്ലാത്തത്. പാസ്പോർട്ട് അല്ലേ കയ്യിൽ കിട്ടിയുള്ളൂ, അപ്പോഴേക്ക് അങ്ങോട്ട് ഗൾഫിൽ എത്തിയോ? നേരാ മണ്ണം ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിലേ ഇങ്ങോട്ട് വരണ്ട. ഇതൊക്കെ ചിരിച്ചോണ്ട് പറയണ്ട പാതികളെ. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഈ ഉളി ഗൾഫിലേക്ക് പോവാണ്. എല്ലാം വിധിയാണെന്ന് കരുതുക, കരുതുക, കരുതുക. നിങ്ങളെയൊക്കെ വിട്ട് പിരിയുന്നതിൽ ഈ ഉളിക്ക് ദുഃഖമുണ്ട്. പക്ഷേ നിങ്ങക്ക് എന്റെ അച്ഛന്റെ പ്രായമുള്ളത് കൊണ്ട് ഞാൻ ഇതുവരെ ക്ഷമിച്ചു. കേട്ടില്ലേ, പാസ്പോർട്ട് മാത്രമല്ല വിസയം വന്നിട്ടുണ്ടെന്ന്. ഈ ഉളി സാക്ഷിയത്തെ ആണയിട്ട് ഞാൻ പറയുന്നു, ഈ ഉളി തങ്കപ്പം ഗൾഫിൽ പോവും, കോടീശ്വരനായി തിരിച്ചു വരും. എന്നിട്ട് ഞാനൊരു കൊട്ടാരം കെട്ടും, അതിന്റെ മോന്തായം പണിയാൻ ഈ മുഷടൻ മൂത്താശ്ചാര്യത്തിന് ഞാൻ വിളിക്കും. ഇത് സത്യം, സത്യം, സത്യം. ചിരകാലം കാണാ കനവേനിൻ തൂവൽ ചിറകേറി പോരുമെന്മനം. നിറവർണ്ണ ചെന്തീരലത്തും പൂവിൽ മധുരാകട്ടേൻ തേടുവാനോ. ചിരകാലം കാണാ കനവേനിൻ തൂവൽ ചിറകേറി പോരുമെന്മനം.
നിറവർണ്ണ ചെന്തീരലും പോയി മധുരാഗത്തേൻ തേടുവാ. ഇന്നലെയോളം അലഞ്ഞൊരിട്ടിലൊരിത്തിരി മുത്തുകൊളുത്തുകയല്ലോ ഉള്ളിലുണർന്ന ദിനക്കളെ നിന്നും കൊണ്ടു പൊതിഞ്ഞീട. മിച്ച സാധനങ്ങൾ തിരിച്ചെടുക്കുന്നല്ല ബില്ലിന്റെ അടിയിൽ ഇതിന്റെ അല്ലാതെ താങ്കണ്ടില്ലേ? ആ അതെന്റെ കുഴപ്പമല്ല, ഒരു 100 പ്രാവശ്യം പറഞ്ഞല്ലോ തിരിച്ചെടുക്കാൻ പറ്റില്ലെന്ന്. ആ ഞാൻ ആരാന്ന, എന്റെ പേര് ഉത്തമൻ. ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായ ഒരു അഭ്യസ്ത വിദ്യൻ. കാലത്ത് 8 മണി മുതൽ വൈകുന്നേരം 9 മണി വരെ ജോലി ചെയ്ത് കഴിഞ്ഞ 5 വർഷക്കാലമായി വെറും 950 രൂപ മാത്രം ശമ്പളം കൈപ്പറ്റുന്ന ഒരു ഹതഭാഗ്യവനായ കണക്കപ്പിള്ള. ഇനി എന്റെ കുറിച്ച് നിനക്ക് എന്തൊക്കെ അറിയണ്ടേ? പട്ടി നിന്റെ അപ്പൻ, അത് നിന്റെ വല്യപ്പൻ, അത് നിന്റെ വീട്ടിലുള്ളൊരു. എന്താ ഇത്, ഇതൊരു ഷോപ്പല്ലേ? അത് ഇത്ര നാളായിട്ട് അറിയില്ലേ? വേഷം കെട്ടി മാത്രം വന്നാ പോരാ, സംസ്കാരം വേണം. പിന്നെ ആരെങ്കിലും എന്റെ അപ്പനെ വിളിക്കുമ്പോ ഞാനത് കേട്ടോണ്ടിരുന്നോ? കസ്റ്റമേഴ്സിന്റെ പ്രോബ്ലംസ് കംപ്ലൈന്റ് ആയാലും തെറി ആയാലും നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. ഓ ഹലോ, ഇന്ത്യൻ ഫാബ്രിക്സ്. ശരിയാണ് സർ, തീർച്ചയായും. ആരാ? ഇവിടുന്ന് തുണി വാങ്ങിയ ഒരു കസ്റ്റമറാ, മുതലാളി കഴുതിയാണെന്ന് പറഞ്ഞു. ഞാൻ അതങ്ങ് സമ്മതിച്ചു കൊടുത്തു. അല്ലെങ്കിൽ അയാൾ എന്ത് വിചാരിക്കും? എന്ത് പറ്റിടാ? എന്താ ആരെങ്കിലും തല്ലിയോ? വെള്ളം 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 വെള്ളം. അവിടെ കളയില്ലേ? നമ്മള് കുട്ടിനെ ഗൾഫിൽ നിന്ന് വന്നോ ഉത്തമ, അപ്പൊ നമ്മൾ രക്ഷപ്പെട്ടു. സോറി, ക്ഷമിക്കണം, ഞാനൊരു സംസ്കാരമില്ലാത്തവനാണെന്ന് എന്റെ മുതലാളി തെറ്റിദ്ധരിച്ചു. പവർ കട്ടിനെ പോലും ലജ്ജിപ്പിച്ച് 12 മണിക്കൂർ മുതലാളിയെ സേവിച്ച ആത്മാർത്ഥയോടെ ഞാനൊരു രഹസ്യം പറയട്ടെ. ഈ ഇന്ത്യ മഹാരാജ്യത്ത് എന്റെ മുതലാളിയെ പോലെ ഒരു പരമചറ്റ ഈ നാട്ടിലുണ്ടാവില്ല. എന്താണ് പറഞ്ഞത്? തെണ്ടി തെണ്ടി ഇപ്പൊ പറഞ്ഞ സംസ്കാരം, ഇനി മുതലാളിയുടെ തണ്ട പോലും അറിയാത്ത ഒരു രഹസ്യം പറയട്ടെ. നീർനായിക്ക് കാട്ടുപന്നിയിൽ ഉണ്ടായ ഒരു ജാര സന്ധിയോട് ഒത്താൻ പോരാ, നിങ്ങൾ കണ്ണിൽ കണ്ണിൽ പോകും കാണാ സ്വപ്നം തേടി കണ്ണി പൂവൽ കാറ്റിൽ ചേക്കേറാ. വന്ന സമയത്ത് എന്റെ മോൻ പറഞ്ഞു, അമ്മേ തീരെ വയ്യ, വല്ലാത്ത ക്ഷീണുണ്ട്, ഒന്ന് കിടക്കണോന്ന്. അങ്ങനെ കയറി കിടന്നതാ. ഇത് കൊല്ലം കഴിഞ്ഞു വരുന്നതല്ലേ, പിന്നെ ഉറക്കാൻ കാണും. കുട്ടിരാമേട്ടിനെ കാണാൻ ഇപ്പൊ എങ്ങനെയുണ്ട്? കാശുണ്ടാക്കാൻ പോയതല്ലേ എന്റെ കുട്ടിയുടെ കോലം കെട്ടു. 5 പെട്ടി വരെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കേട്ടല്ലോ. പെട്ടി ഞാൻ എണ്ണയില്ല. പുന്നാര മോന്റെ പുരാണം പറഞ്ഞോണ്ടിരുന്നാലേ അടുപ്പിച്ചേരേറും. എല്ലാവർക്കും വെച്ചോളപ്പി തരാനേ, ഞാൻ ദാസിയൊന്നും അല്ലല്ലോ. മാധവേട്ടിക്ക് ഇന്നെന്താ അത്ര ദേഷ്യം? അസൂയ അല്ലാതെ കെട്ടിയവനും മക്കളും ഇല്ലെന്നേ ഉള്ളു. മാധവി ഗതി വെച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്കറിയോ, വന്ന് കയറിയപ്പോ തന്നെ അവനോട് ചോദിക്കേ ഈ തള്ള ചത്തില്ലേ ചത്തില്ലേ എന്ന്. ഈ എന്റെ മടി കിടന്ന് വളർന്ന തെക്കന ഇപ്പൊ വലിയ ഗൾഫുകാരൻ എട്ടിപ്പറ്റ പൊട്ടൻ അശ്രീകരം. സ്വന്തം കൂടെ പുറപ്പാ, പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രാന്ത തലക്ക് കയറിയ പിന്നെ എന്താ ചെയ്യ? പപ്പിനെയും കെട്ടിയോനല്ലേ വരണത്? എന്ന പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നടക്കുമോളെ എന്തെങ്കിലും? നിങ്ങളല്ല, ഞാന് ട്രാഫിക് ഡ്യൂട്ടിയിലായിരുന്നു. വിവരം അറിഞ്ഞ ഉടനെ പപ്പിയെയും മോളെയും കൂട്ടി ഞാൻ ഇങ്ങോട്ട് ഓടി പോതു. അവിടെ വണ്ടി കൂട്ടിയിടിക്കയോ കത്തുപിടിക്കയോ കുത്തിമറിയോ എന്ത് പണ്ടാര പടിക ആയിക്കോട്ടെ, നമുക്ക് എന്താ അളിയനേക്കാൾ വരുതല്ലോ നമുക്ക് ആരാന്റെ വണ്ടി അല്ലേ പപ്പി. എന്താ അവനകത്തുണ്ട് നല്ല ഉറക്കാ? അതെ കണ്ടില്ലേ, നിന്റെ ആങ്ങളെ ഉറങ്ങി കിടക്കുമ്പോൾ കാണാൻ എന്ത് സൗന്ദര്യ. കേട്ടില്ലേ കുറുക്കം വിളിക്കുന്നത്? സ്റ്റോപ്പ്. കണ്ടില്ലേ മൊത്തം 5 പെട്ടിയുണ്ട്.
പെട്ടി പൊട്ടിച്ചോ ആവോ. പൊന്നാരാങ്ങളെ ഗൾഫിൽ നിന്ന് വന്നെന്നറിഞ്ഞപ്പോ ചക്കപ്പഴം ഞാൻ ടീച്ചർ പോലെ പറന്നെത്തിയല്ലോ എല്ലാരും. എന്താ വെള്ളിയാഴ്ചയാണോ? വെള്ളിയാഴ്ച എന്തിനാ? നിന്റെ തന്തയുടെ പിണ്ണം വയ്ക്കാനോ? എന്റെ തന്തയുടെ അല്ല, തള്ളയുടെ. മനുഷ്യനും തലയ്ക്ക് സുഖമില്ലുണ്ടായോ? അതെന്ത് ഭ്രാന്ത് കൂടുതലാ? കുട്ടി രാമ മണ്ണ് കീറിയപ്പോ ഭ്രാന്ത് എനിക്കല്ലടി. ദീനം പിടിച്ച് ചത്ത നിന്റെ കെട്ടിയാനോ? സത്വയാ പറഞ്ഞോണ്ടല്ലോ. ജംഗ്ഷനിൽ ബഹളം വയ്ക്കാൻ പാടില്ല. ഈ സാധനം അടുക്കളയിലേക്ക് പൊയ്ക്കോട്ടെ. പോവില്ലേ? പോയില്ലെങ്കിലേ ക്രെയിൻ വെച്ച് പൊക്കും ഞാൻ. ഇത് പൂമുഖത്തേക്ക് പൊയ്ക്കോട്ടെ. വണ്ടി വിട്ടോളൂ, വിട്ടോളൂ, വിട്ടോളൂ. മുട്ടല്ലേ? അതെ, നീ റിവേഴ്സ് പൊയ്ക്കോളൂ. സൂക്ഷിച്ച് പോണേ, പുറകില് മാരുതിയുണ്ട്. ഇവിടെ ട്രാഫിക് സിസ്റ്റം തുടങ്ങിയോ? ഇതെന്ന് തുടങ്ങി? വണ്ടി തിരിച്ചു വിട്ടോളൂ. കുട്ടിരാമ നല്ല ഉറക്കത്തിലാണ്. ഞങ്ങൾ ഉണർത്തിക്കോളാം. ഇപ്പോ ആവശ്യം വരുത്. സിഗ്നൽ അനുസരിക്കൂ. തെണ്ടിക്കളി കളിക്കാതെ വണ്ടി തിരിച്ചു വിടൂ. ഈ വണ്ടിക്ക് റിവേഴ്സ് ഗിയർ വേണ്ടേ? ഈ അളിയനായ ഞാൻ പോലും നിയമം ലംഘിക്കാതെ സിഗ്നലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വണ്ടി വിട്ടോളൂ. വി ഐ പി വണ്ടിക്ക് എന്തെങ്കിലും സിഗ്നൽ കാണിച്ചിട്ടുണ്ടോ? ഇല്ല. ഒനെ കുട്ടിരാമ, ഓപ്പൺ ദ കണ്ണുകൾ. ആരൊക്കെ വന്നേക്കണം നോക്കിയാ കുട്ടിരാമ. കണ്ണന്ന് തല ഇവിടെ. ഞാൻ ഉറങ്ങിയതല്ല, നാട്ടുകാരെയും വീട്ടുകാരെയും പേടിച്ച് ഒളിച്ചതാ. സത്യം പറയാലോ, ഇത്രയും നേരം ഈ പുതപ്പിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇവനൊരു മാറ്റില്ല കേട്ടോ, ആകെ നോക്കി ഇത്തിരി കറുത്തുണ്ട്. അതെയോ? പക്ഷെ നീ പല്ലിപ്പോഴും വെളുത്തന്നെ ഇരിക്കുന്നേ. അഞ്ചു വർഷമായിട്ട് കണ്ടിട്ട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതെ, ഒന്ന് പോറ. എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് മുങ്ങാം. പെട്ടിക്കാത്ത മറ്റൊരു പണ്ട് പള്ളിമുക്കിലെ കള്ള് ഷപ്പില് ചാരുവെഞ്ചില് ചായുറങ്ങണ കോരച്ചാരുടെ കോതപ്പെണ്ണിന് സൗഖ്യമോ? കാലത്തെന്നും കഥത്തെടുക്കണ പോലീസെ മാറാണ പിള്ളയുടെ പൊന്ന് മോള് ചിന്ന കുട്ടിക്ക് സൗഖ്യമോ? പള്ളിമുക്കിലെ കള്ള് ഷപ്പില് ചാരുവെഞ്ചില് ചായുറങ്ങണ കോരച്ചാരുടെ കോതപ്പെണ്ണിന് സൗഖ്യമോ? കാലത്തൊന്നും കഥത്തെടുക്കുന്ന പോലീസെ മാറാണ പിള്ളയുടെ പൊന്ന് മോള് ചിന്ന കുട്ടിക്ക് സൗഖ്യമോ? പാലുകൾക്കും പാർവതി നാട്ടുപൊട്ടം വാസുവും പാട്ടുപാടി പ്രേമനായി കൂട്ടു കൂടി കുഴപ്പമായി കാട്ടുമരവം ദൈവാത്തുകുമറിയും ആത്മരാത്രിയിലെ തോട്ടു തൊട്ടിയിട്ടു അമ്പലത്തര പഞ്ചായത്താപ്പി തടക്കി വാഴുന്നമ്മ കുട്ടിയെ ഭട്ടൻ കുട്ടപ്പൻ എട്ടും കട്ടായം. പള്ളിമുക്കിലെ കള്ള് ഷപ്പിലെ ചാരുതെഞ്ചില് ചായുറങ്ങണ കോരച്ചാരുടെ കോതപ്പെണ്ണിന് സൗഖ്യമോ? കാലത്തെന്നും കഥത്തെടുക്കണ പോലീസെ മാറാണ പിള്ളയുടെ പൊന്നു മോള് ചിന്ന കുട്ടിക്ക് സൗഖ്യമോ? പാലുകൾക്കും പാർവതി അയ്യോ നാട്ടുപൊട്ടം നാട്ടും പാട്ടുപാടി പ്രേമനായി കൂട്ടുകൂടി കുഴപ്പമായി. റേഷൻ കോൺട്രാക്ടർ രാഘവന്റെ ഓ രാഘവന്റെ ഫാഷൻ ലേഡി എങ്ങാണ് നെല്ലളിയ ഒന്ന് ചൊല്ലളിയ കിളി കൊണ്ടുപോയി വൈൻ കിളി കൊണ്ടുപോയി കോൺട്രാക്ടർ മയ്യത്തായി. എന്തു കഥ ഇതെന്തു കഥ? കഴുകൻ കുഞ്ഞാനമ്മയോ ആക്കും വേണ്ടാതായി.
പള്ളിമുക്കിലെ കള്ള ഷട്ടില് ചാരുബെഞ്ചില് ചായുറങ്ങണ കോരച്ചാരുടെ കോത പെണ്ണിന് സൗഖ്യമോ? കാലത്തെന്നും കതത്തെടുക്കണ പോലീസെ മാറണ പിള്ളട വന്ന് മോള് ചിന്ന കുട്ടിക്ക് സൗഖ്യമോ? പാല വിൽക്കും പാർവതി നാട്ടുപൊക്കം പാട്ടുപാടി പ്രേമമാ കൂടി കുഴപ്പമായി. അയ്യോ അയ്യോ, വൈദ്യൻ മാമച്ചൻ കൂട്ടിലിടും ഓ കൂട്ടിലിടും, ശോശാമ നാട്ടിലുണ്ടോടാ? എന്തു പറ്റി അവൾക്ക്? എന്തു പറ്റി? ധ്യാനം കൂടാനായി പോയി വരുമ്പോൾ ഓ പോയി വരുമ്പോൾ ഒരു ഡോക്ടറും ഹാപ്പിയടാ, ഞാൻ ഹാപ്പിയടാ. പള്ളിമുക്കിലെ കള്ള് ഷട്ടില് ചാരുബെഞ്ചില് ചായുറങ്ങണ കോരച്ചാരുടെ കോതപ്പെണ്ണിന് സൗഖ്യമോ? കാലത്തിനും കഥത്തെടുക്കുന്ന പോലീസെമ്മ നാറാണ് പിള്ളേടെ പൊന്ന് മോള് ചിന്ന കുട്ടിക്ക് സൗഖ്യമോ? കാലുവിൽക്കും പാർവതി നാട്ടുപൊട്ടൻ വാസവും പാട്ടുപാടി പ്രേമമാ കൂട്ടുകൂടി കുഴപ്പമായി. കാറ്റുമരവനും ഏ വാറ്റുകോമതിയും ആദ്യ രാത്രിയിലെ തോറ്റു തൊപ്പി അമ്പലത്തുറ പഞ്ചായത്താപ്പി കടക്കി വാഴ നിറഞ്ഞെന്ന കുട്ടിയെ ഭക്തൻ കുട്ടപ്പൻ കെട്ടും കഷായം. എന്നോട് അവനിത് ചെയ്തല്ലോ, ഇങ്ങനെ വെറുക്കാൻ മാത്രം എന്ത് ദ്രോഹമാണ് ഞാൻ അവനോട് ചെയ്തത്? അടങ്ങ്, ഈ രാത്രിയല്ലേ വെച്ച് ആൾക്കാരെ മുഴുവൻ കൂട്ടണോ? ആശുപത്രിയിൽ ലീവ് പോലും കിട്ടാത്തൊരു തസ്തിയാണ് ലിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ്. അളയൻ വന്നു എന്നറിഞ്ഞ ആ നിമിഷം തന്നെ ലീവ് പോലും എടുക്കാതെ ഞാൻ ഇവിടെ വിളിച്ചോണ്ട് ആംബുലൻസിലെ ഇവിടെ വന്നത്. അമ്മക്ക് ഞങ്ങളുടെ വിഷമം മനസ്സിലാവില്ല. അതേ വന്നല്ലോ. അല്ല, എല്ലാരും ഉണ്ടല്ലോ. അളിയനും ചേച്ചിയൊക്കെ ഇപ്പൊ എത്തി. ഞങ്ങള് നിക്കണോ പോണോ? നിന്റെ പെർമിഷൻ കിട്ടിട്ടാവാന്ന് വെച്ചു. നിക്കാനും പോകാനും എന്റെ പെർമിഷന്റെ കാര്യം എന്തുവാ? അല്ല, എന്താ ഇവിടെ പ്രശ്നം? ഇവൾ നിന്റെ ആരാ? എന്റെ ചേച്ചി. വെറും ചേച്ചിയാണോ? അല്ല, കൊച്ചേച്ചി. ഭർത്താവിനേക്കാൾ അവൾക്ക് ജീവനാ പൊന്നാങ്ങളെ. ഊണിലും ഉറക്കത്തിലും അവൾക്ക് നിന്റെ കാര്യം പറയാനേ നേരമുള്ളൂ. അഞ്ചു കൊല്ലം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് വന്നതാണ് നീ. പെട്ടി പൊട്ടിക്കുമ്പോ ഈ കൊച്ചേച്ചെ വിളിച്ചോ നീ? അതാണാ കാര്യം. കുടുംബക്കാരെക്കാളും വലുതാണല്ലോ കൂട്ടുകാര്. ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, കുട്ടിരാമൻ പറഞ്ഞില്ല, അവര് പറഞ്ഞു. എവര്? നിന്റെ കൂട്ടുകാരില്ലേ ആ കൊരങ്ങന്മാര്? അതൊക്കെ പോട്ടെ, ഒരു പെട്ടിയല്ലേ ഞാൻ പൊട്ടിച്ചുള്ളൂ, ഇനിയും ബാക്കിയുണ്ടല്ലോ നാല് പെട്ടി. അപ്പൊ മൊത്തം അഞ്ചു പെട്ടി ഉണ്ടോ? മൊത്തം അഞ്ചു പെട്ടി ഉണ്ട്. ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ അബ്ബേ. അകത്തോട്ടൊന്ന് കേറിയിട്ട് വേണ്ടേ? ഏതോ അലവലാതെ ഇവളോട് എന്തോ പറഞ്ഞു. അപ്പൊ തുടങ്ങിയത് അമറാൻ കാട്ടുപോത്തിനെ പോലെ. എനിക്ക് അങ്ങനെ ചെറിയ കാര്യം മതി സങ്കടം വരെ. വലിയ ശരീരമാണല്ലോ, അതുകൊണ്ടായിരിക്കും. വലുത് ഞാൻ സഹിച്ചു. അല്ല, സഹിച്ചല്ലേ പറ്റൂ. അല്ല, ഞാൻ നിർത്തിയതാ. അഞ്ച് പെട്ടികളുണ്ടെന്ന് അറിഞ്ഞപ്പോ ഒറ്റയടിക്ക് ലിഫ്റ്റിൽ മെള്ളോട്ട് പോയ ഒരു പ്രതീതി. സൂക്ഷിക്കണം, ലിഫ്റ്റാണ്, സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നേരെ തറയിലോട്ട് പോരും. അതെ, ചില തറകളുടെ തലയിലോട്ട് വീഴും. ആ പറഞ്ഞതിന് അർത്ഥം എനിക്ക് മനസ്സിലായി. മനസ്സിലായെങ്കിൽ പള്ളിയിൽ ചെന്ന് പറ. പള്ളിയിൽ നീ പറ, ഞങ്ങൾ അമ്പലത്തിൽ പറഞ്ഞോളൂ. അല്ലേ, എടി ഇനി അങ്ങനെ ഉണരാൻ കാത്തിരുന്നാ പറ്റില്ല, വിളിക്കടി. കണ്ടാ പോരെ. എടി ആ ലിഫ്റ്റ് ഓപ്പറേറ്റർ വരുന്ന മുമ്പായി മുഖം കാണിച്ച് സങ്കടം പോലിക്കണം. വിളിക്കടി. അയ്യടാ, എന്താ നോക്കുന്നേ? നീ പല്ലും പോളിഷതുകൊണ്ട് നടന്നോ ഇങ്ങോട്ടൊന്നേ. ഏ കണ്ടില്ലേ, നോക്കടി, കൊച്ചുളുപ്പാൻ കാലത്ത് വരാന്തയിൽ ട്രാഫിക് പോലീസിന്റെ കഥകളി. ആ കുട്ടിരാമനെ മജാവച്ച് എല്ലാം അടിച്ചെടുക്കാനുള്ള പ്ലാനിങ്ങിലാ. പ്ലാനിംഗ് ഉണ്ടെന്ന് ഒരു കാര്യമില്ല. കാര്യമുണ്ടടി, കുരുക്ഷേത്ര യുദ്ധത്തിൽ എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? സഹായം ചോദിച്ച് അർജുനനും ദുര്യോധനും ശ്രീകൃഷ്ണന്റെ മുന്നിലെത്തി. ഭഗവാൻ ഇതുപോലെ നല്ല ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റ ഭഗവാൻ ആദ്യം കണ്ടത് കാൽക്കീഴിലിരിക്കുന്ന ദുര്യോധനയാണ്. കാലാൽപ്പട, കുതിരപ്പട, ആനപ്പട, എല്ലാ പടകളും ചേർത്ത് സമർത്ഥനായ ദുര്യോധനൻ അടിച്ചെടുത്തു. തലക്കിലിരുന്ന അർജുനന് കിട്ടിയതോ കുഴലുപോലും ഇല്ലാത്ത വെറും മിസ്റ്റർ കൃഷ്ണന്. അതുപോലെ സാധനങ്ങളെല്ലാം ഇവരടിച്ചെടുത്തിട്ട് ആ പൊട്ടം കുട്ടിരാമനെ മാത്രം നമ്മുടെ കൈ കിട്ടിയോണ്ട് എന്ത് നേട്ടം പങ്കി? നീ വാടി. എന്താ നിന്ന് കളഞ്ഞത്? ഇവിടെ വല്ല ബമ്പുണ്ടോ? ആ ഉണ്ടെന്ന് വെച്ചോ. എത്തേണ്ട ഇടത്ത് എത്തിയപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് നിന്നു.
ആ ലിഫ്റ്റ് ഓപ്പറേറ്റർ ആണല്ലോ, നിർത്തുകയും പിന്നെ പൊക്കുകയും ചെയ്തതൊക്കെ ആണല്ലോ തന്റെ പണി. തൊഴിലിൽ തൊട്ട് സംസാരിക്കരുത്. ഓ പറ്റിക്കാട്. എന്താ എന്താ ഇവിടെ സംഭവം? ഞങ്ങൾ കുട്ടികളെ കാണാൻ വേണ്ടി വന്നതാ. ഈ പെങ്ങൾക്ക് ആങ്ങളയോട് പേഴ്സണൽ ആയിട്ട് എന്തോ സംസാരിക്കാനുണ്ടോ? ഈ പെങ്ങൾക്കും ആങ്ങളയോട് എന്തോ പേഴ്സണൽ ആയിട്ട് സംസാരിക്കാനുണ്ടോ? വാടി വാടി, ഇളം തലയ്ക്ക് മുൻഗണന കൊടുക്കണം. കാലത്തിന് വെറുതെ ട്രാഫിക് ജാം ഉണ്ടാക്കരുത് കേട്ടോ. കപ്പാസിറ്റിക്ക് അനുസരിച്ച് ആൾക്കാർ കയറാവും, ഇല്ലെങ്കിൽ പൊട്ടിപ്പോ ചത്തു. പുറത്ത് എല്ലാവരും കൂടെ ഇങ്ങനെ വേണം വെച്ചാൽ അളിയന്മാർക്കും ചേച്ചിമാർക്കും എല്ലാം വിശദമായിട്ട് സംസാരിക്കാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഒരു കാര്യം ചെയ്യാം. ആദ്യം മൂത്ത ചേച്ചി സംസാരിക്കാം, അതാണ് അതിന്റെ റൂള്. നിന്നോട് ആര് പറഞ്ഞിട്ട് ഇളയതായിട്ട് ജനിക്കാൻ? ഇനി പറഞ്ഞോളൂ, എന്താ ചേച്ചിയുടെ പ്രശ്നം? നാലുകാലി തന്നെ എപ്പോഴും. നാലുകാലിലോ? അളിയനപ്പ ഇപ്പോഴും ഫുൾ ടൈം സ്മാളി എന്നല്ലേ. അളിയനെ നിങ്ങൾ നിർത്തിക്കൂടെ അളിയ? അയ്യോ, ഞാൻ ചേട്ടന്റെ കാര്യമല്ല പറഞ്ഞത്, വീടിന്റെ കാര്യമാ. നാല് തോണി തന്നെ എപ്പോഴും ഉള്ളത്. ആങ്ങളെ വരാൻ കോൺട്രാക്ടർ കാത്തിരിക്കുക. വെറും 2 ലക്ഷം രൂപ കൊടുത്താ മേൽക്കൂര വാർത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അളിയനിപ്പോ തൽക്കാലം ക്വാർട്ടേഴ്സ് അല്ലേ? ക്വാർട്ടേഴ്സിലെ ജീവിതം പപ്പിക്ക് മടുത്തു. ചുറ്റും ദരിദ്രവാസികളാ, സ്വന്തമായിട്ട് ഒരു വീടുണ്ടെങ്കിലല്ലേ സ്വസ്ഥത കിട്ടൂ. നമുക്ക് വേണ്ട ചെയ്യാം. അല്ലാതെ ഇപ്പോ എപ്പോഴാണെന്ന് അറിഞ്ഞാൽ കോൺട്രാക്ടർക്ക് ഒരു ഗ്രീൻ സിഗ്നൽ കൊടുക്കാമായിരുന്നു. സിഗ്നൽ ഒക്കെ നമുക്ക് കൊടുക്കാം. അല്ലാതെ ഇപ്പോ എത്രയാണെന്ന് അറിഞ്ഞാൽ ഒക്കെ ഞാൻ പിന്നെ പറയാം. പങ്കിരി നമുക്ക് കുഴിനേത്തി തന്നെ ചവിട്ടി പണ്ടാര. ഇനി എന്താ നിങ്ങളെ പ്രശ്നം? ഒരു ഇന്ത്യൻ ആശുപത്രിയിലെ ലിഫ്റ്റ് ഓപ്പറേറ്റർ എന്ന നിലയ്ക്ക് എന്റെ മാസവരുമാനം എന്താണെന്ന് കുട്ടിരാമൻ അറിയാമല്ലോ. സ്വിച്ചിട്ടാൽ പോകുന്ന ലിഫ്റ്റിനെ പോലെ മേലോട്ടും താഴോട്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്റെ സാമ്പത്തിക സ്ഥിതി. ഒപ്പിട്ട് മേടിക്കുന്ന ശമ്പളം മുഴുവൻ ഇവൾ ഉപ്പ് മേടിച്ച് തീർത്തു. ഇത്തിരി അന്തസ്സും ഒത്തിരി ശമ്പളമുള്ള ഒരു ജോലി ഞാൻ ചെയ്യണമെന്നാണ് പങ്കിയുടെ ആഗ്രഹം. രണ്ടും പെൺകുട്ടികളല്ലേ, പന പോലെ വളർന്നിരിക്കുക. പെങ്ങളെ പോലെ നല്ല സൈസ. സ്കൂളിൽ പോലെ മച്ചന്റെ ജോലിയാ ആദ്യം തിരക്കണത്. കോട്ടും തയ്യും കെട്ടിട്ട് പോണ കുട്ടികളല്ലേ. ഒന്നിച്ചുള്ളവരോട് പൊങ്ങച്ചും പറയാനെങ്കിലും അവരുടെ ഡാഡിക്ക് നല്ലൊരു ജോലി വേണ്ടേ? അത് വേണം. അല്ല, കുട്ടികളൊക്കെ ഇപ്പൊ എവിടെ പഠിക്കുന്നത്? ഞാനവരെ ടൗണിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാ ചേർത്തെ. അത് നന്നായി, മലയാളം മറന്നു കിട്ടുമല്ലോ. ഏത് സ്കൂളാ? സെയിന്റ് പിക്നിക് എവരിഡേ ബർത്ത്ഡേ കോൺവെന്റ്. ഓ, കന്യാസ്ത്രീകൾ നടത്തുന്ന താമസം അവിടെ തന്നെ. അത് കന്യാസ്ത്രീകൾ അല്ല, എന്റെ മക്കള്. മുടിഞ്ഞ ചെലവാ. അമ്മാവൻ ഗൾഫുകാരനായതിന്റെ ഭാഗ്യം എന്റെ മക്കളും അനുഭവിക്കണല്ലോ. ഒരു ഗൾഫുകാരൻ പണ്ടെന്റെ തലേണക്കിഴിൽ നിന്ന് കാശ് കട്ടുകൊണ്ടുപോയ മഞ്ഞനാ. ഇപ്പൊ ഞാൻ ചാവണോ അത്രേ. കരപ്പം വന്ന് ചാവാൻ നടന്നപ്പോ കാവലെ ഇടക്കാന്ന് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. നന്ദിയില്ലാത്തവൻ. എനിക്കിഷ്ടമുള്ളപ്പോ തുടങ്ങും. നീ ആരാടാ ചോദിക്കാൻ? ഞാനാ, ഞാന് മുറയ്ക്ക് വല്യമ്മച്ചിയുടെ അനിയത്തിയുടെ മോനായിട്ട് വരും. നീ എന്നെ മുറ ഒടിപ്പിക്കാൻ വന്നടാ. ഓ, മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് തന്ന മരുന്ന് മുടങ്ങാതെ കഴിച്ചിരുന്നെങ്കിൽ കുറച്ച് സമാധാനം കിട്ടിയാലേ. മരുന്ന് അടിപ്പിക്കാൻ നീ ഇങ്ങോട്ട് വരാം. ആ എട്ടിപ്പറ്റ പൊട്ടനെന്നും പറഞ്ഞ് ചട്ടിയും പൊട്ടിച്ച് തള്ളതേ പോയി. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, കൂടും. എന്താനും പറയാനൊന്നും നിക്കണ്ട. 8 മാസം തികഞ്ഞതിന് മുമ്പാണ് നിന്നെ പെറ്റത്. ഏറ്റിച്ച് പഞ്ഞി പൊഴിഞ്ഞ് നിന്നെ എന്റെ കയ്യെ തന്നേച്ച് പറഞ്ഞു പൊട്ടനാകാതിരിക്കാൻ പ്രാർത്ഥിക്കണോന്ന്. എല്ലാരും എന്നെ പറഞ്ഞു പേടിപ്പിച്ചു കുട്ടിരാമൻ പൊട്ടനാകുന്ന്. ഇതിപ്പോ എത്രാമത്തെ തവണ അമ്മ എന്നോട് പറയുന്നു. സത്യത്തിൽ എന്റെ മക്കള് ഗൾഫിൽ പോയി കാശുണ്ടാക്കി വന്നതിന് ശേഷമാണ് അമ്മയ്ക്ക് ബോധ്യമായത് എന്റെ മോൻ പൊട്ടനല്ലെന്ന്. ഇപ്പോഴെങ്കിലും അമ്മയ്ക്ക് ബോധ്യമായല്ലോ. ഇടാ മക്കളെ, അമ്മ ഇത് പിടിക്ക്. മോളിങ്ങു ബാ, കെട്ടിപ്പറ്റ പൊട്ടൈ നിന്റെ അച്ഛൻ. പെട്ടെന്നൊരു കല്യാണം, സത്യത്തിൽ അതിനുള്ള തയ്യാറെടുപ്പായിട്ടാണ് ഞാൻ വന്നത്. നിങ്ങൾക്കറിയില്ല, കുട്ടിരാമൻ ഗൾഫിൽ പോയതും കാശുകാരനായതും ഒക്കെ ഒരു സെന്റിമെന്റ്സിന്റെ പുറത്താ. സെന്റിമെന്റ്സോ? അതെ, മനസ്സാൽ വരിച്ച ഒരു പെണ്ണിനെ സ്വന്തമാക്കാനുള്ള. എന്റെ സ്വപ്നങ്ങളെ കസവണിയിച്ച സ്വപ്ന സുന്ദരി. സ്വപ്നങ്ങളെ കസവണിയിച്ച സ്വപ്ന സുന്ദരിയാ? അതായത് കണ്ണിൽ മുന്തിരി, കവിളിൽ തക്കാളി, ചുണ്ടിൽ തൊണ്ടിപ്പഴം. അപ്പൊ വല്ല പച്ചക്കറി കച്ചവടക്കാരിയായിരിക്കല്ലേ? അതാവാനാണ് സാധ്യത. അല്ല, പൂങ്കുലശ്ശേരിയിലെ സുമതി. ആ മുഷടം വക്കീലിന്റെ അനന്തരവളോ? അതെ കുട്ടിരാമ,
ആർത്തി പണ്ടാരോണ്ടാ വക്കീലി? ആശിക്കാൻ ആരുടെ അനുവാദം വേണ്ടെന്ന് കരുതി ഇങ്ങനൊക്കെ ആശിക്കാൻ പാടുണ്ട് എന്റെ കുട്ടിരാമ? ആശിച്ചു പോയി, പക്ഷേ ഞാനത് നേടും. അതെന്റെ ഒരു വാശിയ. നിങ്ങൾക്ക് ആർക്കും അറിയാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. 5 വർഷങ്ങൾക്ക് മുമ്പ് സുമതി സുമതി ഇയാളെ തനിച്ച് കണ്ട് ഇതൊന്ന് ഏൽപ്പിക്കാൻ 1 മാസമായിട്ട് ഞാൻ നടക്ക. ലവ് ലെറ്റർ. ഇഷ്ടം മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ഞാൻ എഴുതിയതാ. വായിച്ചു നോക്കിയിട്ട് ഒരു മറുപടി തരണം. ഉപേക്ഷ കാണിക്കരുത്. ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ എനിക്കിഷ്ടമായി പോയി സുമതി. ഇങ്ങനെ ശല്യം ചെയ്താ ഞാൻ എന്റെ അമ്മമാരോട് പറയും. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എന്നായാലും ഞാനിവിടെ ഒരു ഭൂകമ്പം പ്രതീക്ഷിക്കണം. അതിന് ഇതാണ് ഒരു നിമിത്തമെങ്കിൽ ആയിക്കോട്ടെ. പോരാ കാക്കക്കുറുമ്പ. കക്കക്കറുമ്പൻ കണ്ടാൽ കുറുമ്പൻ, കാർവർണ്ണൻ നിന്റെ കാർവർണ്ണൻ. ഇങ്ങനെ ഒരു പ്രേമ ദുരന്തത്തെ കുറിച്ച് നീ എന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ല? സുന്ദരിയായ ഒരു പെണ്ണിൽ നിന്ന് കിട്ടിയ ആട്ട് അങ്ങനെ പരസ്യമായിട്ട് വിളിച്ചു പറയാൻ പറ്റുമോ എന്റെ തങ്കപ്പാ? പിന്നെ നീ അവളെ കണ്ടോ? ഞാൻ കണ്ടില്ല, പക്ഷെ അവളുടെ അമ്മാവന്മാർ വന്ന് എന്നെ കണ്ടു. വല്ലതും കൊണ്ടാ. മാനൊന്നും വിളിക്കില്ല, മയിലൊന്നും വിളിക്കില്ല, മാടത്തിൻ മണി വിളക്കേ നിന്നെ ഞാൻ മാടത്തിൻ മണി വിളക്കേ. ഉള്ളിൽ കടന്നു കരൽ കൊള്ളായി അടിക്കും നിന്നെ കള്ളിക്കും നിന്നെ ഞാൻ കള്ളിക്കുന്നു. എന്താ പറയുന്നത്? പൂങ്കുലശ്ശേരിയിലെ പെണ്ണിന് പ്രേമലേഖനം കൊടുക്കാൻ മാത്രം നീ വളർന്നോ? എന്താണ് എന്റെ ഉദ്ദേശം? നിങ്ങൾ വേണമെങ്കിൽ എന്നെ തല്ലിക്കോ, തല്ലിക്കൊന്നോ, എന്നാലും മനസ്സിലുള്ളത് ഞാൻ തുറന്നു പറയും. പൂങ്കുലശ്ശേരിയിലെ സുമതിയെ എനിക്ക് ഇഷ്ടമാണ്, 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 1000 വട്ടം ഇഷ്ടമാണ്. പൂങ്കുലശ്ശേരിയിലെ പെണ്ണിനെ കല്യാണം ആലോചിക്കാൻ മാത്രമുള്ള സാമ്പത്തിക ശേഷി നിനക്കുണ്ടോ? തറവാട്ട് മഹിമ നിനക്കുണ്ടോ? എന്തോ എന്റെ ആസ്തി ഈ ഉണക്ക തയ്യൽ മെഷീനും കുപ്പായും കുഞ്ഞടക്കുന്ന അവന്റെ ഒരു മോഹേ. ഒരുമാതിരി ചപ്പടാച്ചി കത്തുമായി ഇനി അവിടെ പുറകെ നടന്നാലുണ്ടല്ലോ. ഇതുകൊണ്ടാണല്ലോ നീ തുണി വെട്ടി കയ്യും കാലും ഉണ്ടാക്കുന്നത്. ഇതുകൊണ്ട് നിന്റെ കയ്യും കാലും ഞാൻ വെട്ടും. ഓർത്തോ വാ. അതെ, പൂങ്കുലശ്ശേരിയിലെ പെണ്ണിനെ കല്യാണം കഴിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇന്നെനിക്കുണ്ട്. എനിക്കൊരു സംശയം, അവളന്ന് നിന്റെ മുഖത്ത് വലിച്ചറിഞ്ഞ പ്രേമലേഖനം അവളുടെ അമ്മാമാരെ കയ്യിൽ എങ്ങനെ കിട്ടി? അത് തന്നെയാണ് നമ്മുടെ സംശയം. ആ രഹസ്യം എനിക്കും ഇതുവരെ പിടികിട്ടിട്ടില്ല. ഇനി വല്ല ചാത്തൻ സേവയും ആയിരിക്കുമോ? ചാത്തനും പോത്തനും ഒന്നുമല്ല, ഏതോ ഒരു പരമദുഷ്ടൻ ഞങ്ങളുടെ പ്രേമത്തിനിടയിൽ പാരപ്പെടുത്തു. ദുഷ്ടനൊന്നല്ല, നല്ലവനാ. അതെങ്ങനെ നിനക്കറിയാം? എനിക്കറിയാം. നിനക്കെങ്ങനെ അറിയാടാ? എനിക്കറിയാം അത്ര തന്നെ. എടാ ഉത്തമ, പരിശുദ്ധമായ പ്രേമത്തിനിടെ പാരമിടുന്ന കാട്ടാളൻ ആരാ? അവനൊരു പാവാ, നിങ്ങൾ അവനൊന്നും ചെയ്യരുത്. അവൻ ആരാ? ഞാനാ. ആ സംഭവം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. കുട്ടിരാമൻ എന്ന ടൈലർക്കിട്ട് ഒരു പാര പണിതേ പറ്റൂ എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ സുമതിയുടെ അമ്മാവന്റെ വിലാസത്തിൽ ഞാൻ തന്നെ അയച്ച് പോസ്റ്റ് ചെയ്തു. എന്ത് തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തത്? എന്തിനാണ് ഈ ദുഷ്ടത്തിൽ നീ എന്നോട് കാണിച്ചത്? കുളം കിളക്കാൻ, കളിക്കട്ടെ, മീൻ പിടിക്കാൻ. മീനാ? അതെ, ഞാനും ആ പെണ്ണിനെ പ്രേമിക്കുന്നുണ്ട്. സ്വന്തം കൂട്ടുകാരന്റെ കുറവിളിക്ക് തന്നെ കയറി പിടിക്കാനാണോ നമുക്ക്? ഉത്തമ, ഒരു അംഗത്തിനും രണ്ടുപേര് ജയിച്ച ചരിത്രയിൽ അറിയോ? അതെ, ഇവിടെ ആരെങ്കിലും ഒരാൾ തോറ്റു കൊടുത്തേ പറ്റൂ. ഞാൻ തോൽക്കാൻ തയ്യാറല്ല. പക്ഷേ ഈ കാര്യത്തിൽ നീ തോറ്റേ പറ്റൂ. ദേ കുട്ടിരാമ, ഒരു പെണ്ണിനെ വെച്ച് ചൂതാടാൻ ശ്രമിക്കരുതിട്ടോ. നീ പറബിരാജ് മൊത്തം എന്റെ പേരിൽ എഴുതി തരാന്ന് പറഞ്ഞാലും ഞാൻ ഇതിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. തീരുമാനം ഉറച്ചതാണ്? ഉറച്ച തീരുമാനം തന്നെയാ. ശരി, നിന്റെ തീരുമാനം നീ മാറ്റണ്ട. ഇനി എന്റെ തീരുമാനം ഞാനും പറയാം. സുമതിയും ഞാനുമായുള്ള വിവാഹം എന്ന് നടക്കുന്നുവോ അന്ന് മാത്രമേ നിങ്ങൾക്ക് 4 പേർക്കുള്ള വിസ ഞാൻ തരത്തുള്ളൂ. അതെ. എടാ, ഈ യൂദാസിന് വേണ്ടി ഞങ്ങൾ 3 പേരെ ശിക്ഷിക്കണോ? ശിക്ഷിക്കും. എന്റെ ഈ തീരുമാനത്തിന് മാറ്റമില്ല. വരട്ടെ. വണ്ടേ ടൂർന്ന് വെച്ചാ കാലത്ത് 7 മണിക്ക് ഒരു സ്പെഷ്യൽ ബസ്സിൽ ഞങ്ങൾ കോളേജിൽ നിന്ന് പുറപ്പെടും. പിന്നെ ബീച്ചും ഡാമും പാർക്കും എല്ലാം കറങ്ങി കണ്ടിട്ട് വൈകിട്ട് 6 മണിക്ക് മുമ്പ് വീട്ടിലെത്തും.
ബസ്സിനും ഭക്ഷണത്തിനും എല്ലാം ചേർത്ത് 150 രൂപ കൊടുത്താൽ മതി. എന്റെ ക്ലാസ്സിൽ നിന്ന് എല്ലാരും പോണുണ്ട്. ബിന്ദു, ഡോളി, ദർശന ഒക്കെ. അമ്മമ്മ വരട്ടെ, നീ തന്നെ ചോദിക്ക്. ഈ അമ്മയ്ക്ക് എല്ലാറ്റിനും ഒരു അമ്മാവൻ. അച്ഛൻ മരിച്ച പിന്നെ നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അവരല്ലേ. അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വിഷമവും ഉണ്ടാവില്ലായിരുന്നു. നിന്നെ എവിടെ വേണമെങ്കിലും അച്ഛൻ തന്നെ കൊണ്ടുപോകുമായിരുന്നു. ആഹാ, അപ്പോഴേക്കും ഗർവിച്ചോ നീ? ഇത് തന്നെയാ നിന്റെ അച്ഛന്റെ സ്വഭാവം. എന്തെങ്കിലും എതിര് പറഞ്ഞ പിന്നെ ഉരിയാട്ടം ഉണ്ടാവില്ല, ഇങ്ങനെ മുഖം ഉയർപ്പിച്ചോണ്ടിരിക്കും. ആ അമ്മാമ വന്നു തോന്നുന്നു. ബാംഗ്ലൂർ എന്താ വിശേഷം? ഇവിടെയും ഫോൺ ഉണ്ടായിരുന്നു. എന്തിനാരും ഇങ്ങനെ സാധനത്തിനെ പെറ്റിട്ടത്? അവനിപ്പോ ആശുപത്രി കിടക്കുക, ലഹരി മരുന്നിനാണ് ജീവിക്കാൻ പറ്റുന്നില്ല പോലും. ഇനി അങ്ങോട്ട് കെട്ടിയെടുക്കണം. അപ്പോഴേ മൊത്തം 18 പണിക്കാരുണ്ടായിരുന്നു, ഒപ്പം ഞാനുണ്ടായിരുന്നു. പറഞ്ഞിട്ടുള്ള കാര്യം ഒക്കെ കളമാര. അവന്റെ വക്കീൽ കോട്ടും ബത്രാസും ഒക്കെ കാണുമ്പോ ഓടിച്ചെന്ന് മുതുകത്തൊരു ചവിട്ടി കൊടുക്കാൻ തോന്നുന്നു. പക്ഷെ പറ്റണില്ലല്ലോ. ഇവൾക്ക് എന്തോ പറയാനുണ്ടത്രേ. എന്താ എന്താടി? നാളെ കോളേജിൽ നിന്ന് വൺ ഡേ ടൂർ പോണുണ്ട്. ഒരു 150 രൂപ കൊടുത്താ നിന്നെ കോളേജിൽ അയക്കുന്നത് ടൂർ പോകാനോ അതോ പഠിക്കാനോ? കോളേജിൽ നിന്ന് എല്ലാരും പോണുണ്ടത്രേ. എന്നാൽ ഇവള് പോകണ്ട. പെമ്പിള്ളാര് കോളേജിൽ പോകുന്നത് പഠിക്കാനാ, അല്ലാതെ ടൂറിനും സർക്കിട്ടിനും പോകാനാണെങ്കിൽ പല സർക്കാർ സെമ്പിളിലും പോയി ചേരടി. മനുഷ്യരിവിടെ ആദ്യം പിടിച്ചിരിക്കുമ്പോഴാ അവളുടെ ഒരു ഉല്ലാസയാത്ര. തുള്ളാനൊരു മോളും തുള്ളിക്കാനൊരു അമ്മയും. ഞങ്ങൾ അവന്റെ ആ കറുത്ത കാല് വരെ പിടിച്ചു നോക്കി. എന്തു പറഞ്ഞിട്ടും ആ ഹമുക്ക് അമ്പിനും പിന്നിലും അടുക്കുന്ന രക്ഷണില്ല. അതങ്ങനെ സുമതിയാ മറക്കാൻ അവന് പറ്റില്ല അത്ര. കുട്ടിരാമ, ആ മൂരാച്ചിക്ക് വേണ്ടി ഞങ്ങളുടെ ഭാവിയും കൂടി നീ അവതളത്തിലാക്കണ. പാസ്പോർട്ട് കൈ കിട്ടി അന്ന് മുതൽ ഗൾഫിന്റെ പേരും പറഞ്ഞ് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ഉൾക്ക കടം വാങ്ങി ജീവിക്കുന്നവനാ ഞാൻ. വീണ്ടും നാട്ടുകാർക്ക് ക്ഷവരം ചെയ്യുന്ന അവസ്ഥ ചിന്തിക്കാൻ കൂടെ വയ്യ. ഇതിലും വേണം തമിഴ്നാട്ടിലായിരുന്നെങ്കിൽ ആ ഗ്രാമർ ഭസയം ചെയ്ത പോലെ വല്ല പച്ചലേ പച്ചപീന തല്ലിപ്പീഞ്ഞ് പെട്രോൾ ഉണ്ടാക്കി ജീവിക്കായിരുന്നു. അപ്പൊ പെട്രോൾ ഉണ്ടാക്കാനാണോ താങ്കൾ ഗൾഫിലോട്ട് വരുന്നത്? നമ്മള് എക്സാമ്പിൾ കാരണം പറഞ്ഞാണ് പഹയ. കുട്ടിരാമ, സുമതിയുമായുള്ള നിന്റെ വിവാഹത്തിൽ ഞങ്ങൾ എന്ത് ചാലഞ്ച് ചെയ്യാനും തയ്യാറാണ്. എന്റെ ഉള്ളിയാണ് സത്യം. എന്റെ കത്തിയാണ് സത്യം. നമ്മുടെ മീൻവണ്ടിയാണ് സത്യം. എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ കുട്ടിരാമന് പറയാമല്ലോ, അതിനെന്തിനാ ഈ കൂട്ടുകാരുടെ വക്കാലത്ത്? അതെ അതെ, കൂട്ടുകാരൊത്താൽ കോട്ടയും പിടിക്കാം എന്നൊരു ചൊല്ലുണ്ടേ. കൂട്ടുകാരൊത്താൽ കുടുംബം കുളം തോണ്ടാം എന്നും ഒരു ചൊല്ലുണ്ട്, പ്രത്യേകിച്ച് ഗൾഫുകാരന്റെ. എന്താ കുട്ടിരാമന്റെ പ്രശ്നം? മടിക്കണ്ട, ധൈര്യമായിട്ട് ഈ അളിയോട് പറഞ്ഞോളൂ. ഈ അളിയനോടും നല്ല വീടും പറമ്പും വാങ്ങാനാണോ? അങ്ങനെയാണെങ്കിൽ എന്റെ വീട് പണി കഴിഞ്ഞ ഉടനെ നമുക്ക് ആലോചിക്കാം. അല്ലെ, ബിസിനസ്സോ മറ്റോ തുടങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ എന്റെ ബിസിനസ് തുടങ്ങിയിട്ട് നമുക്ക് ആലോചിക്കാം. അല്ലേ, ഇത് അതൊന്നും എന്താ മോനെ? അത് പിന്നെ എന്റെ കൂട്ടുകാരി അത് പറയട്ടെ, അതാ അതിന്റെ ഒരു ഫോർമാലിറ്റി. എന്താന്ന് വെച്ചാ തുറന്നു പറ അവരുടെ സസ്പെൻസ് ഇടാതെ. അതായത് കുട്ടിരാമനെ കെട്ടാൻ ഒരു പെൺകുട്ടി വേണേ? പക്വത വന്ന ഒരു വ്യക്തിയുടെ തീരുമാനമാണോ ഇത് എന്ന് ഞാൻ സംശയിക്കുന്നു. അപ്പേ അല്ല, വീണ്ടും വിചാരം നിനക്ക് കുറച്ച് കൂടിപ്പോയിട്ടുണ്ടോ എന്ന് ഞാനും സംശയിക്കുന്നു. അല്ല, പണക്കൊഴുപ്പുണ്ട് ചില മനുഷ്യർക്ക് സംഭവിക്കാമല്ലോ. പക്ഷേ നമ്മുടെ അളിയനത് സംഭവിക്കാൻ പാടില്ല. എന്ത് കുട്ടി, നീ മനസ്സിൽ ആലോചിക്ക്. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി തന്നെ കുട്ടിരാമ കണ്ടുവച്ചിട്ടുണ്ട്. നീ കണ്ടുവച്ചിരിക്കുന്ന പെണ്ണ് ഏതാ? പൂങ്കുലശ്ശേരിയിലെ ഇങ്ങനെ ഒരു ട്രാഫിക് ജാം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല, ഒരിക്കലും. കുട്ടിരാമൻ പൊട്ടനാ, ആ കൂട്ടുകാർ അവനായിട്ട് വട്ടു തട്ടുന്നത്. കുട്ടിരാമൻ കല്യാണം കഴിച്ചോണ്ട് നമുക്കെന്താ നഷ്ടം? കേട്ടില്ലേ, കഴുതയുടെ ബുദ്ധിയും പന്നിയുടെ ശരീരവും. എടീ പോത്തെ, ഇന്ത്യ ഭൂപടത്തിന്റെ ചരിത്രം നോക്കിയാൽ ലോകത്തുള്ള എല്ലാ ഗൾഫുകാരനും വിവാഹശേഷം ഭാര്യ വീട്ടുകാരുടെ അടിമകളാണ്. അതെ, ലോകത്തുള്ള എല്ലാ ഗവേഷകന്മാരും സംബന്ധിച്ചിട്ടുള്ള നഗ്ന സത്യമാണ്. All vehicles and vehicles and cars and lorries in the bulldozer. Stop! നമ്മുടെ അങ്ങനെയല്ലേ, തനി പെങ്കൊന്നിന് അങ്ങനെ വഴിയുള്ളൂ. രാധാകൃഷ്ണ,
കുട്ടിരാമനെ ഒരുത്തനെ മാത്രം വിശ്വസിച്ചുകൊണ്ടാ ഞാൻ എന്റെ വീട് പണി തുടങ്ങിയത്. നാല് തോണി തന്നെ ആകാശം നോക്കി നിൽക്കാനാ എന്റെ വീടിന്റെ യോഗം. പാതിയിൽ കുടുങ്ങിയ ലിഫ്റ്റിന്റേതുപോലായി എന്റെ അവസ്ഥ. താഴോട്ടുമില്ല മേളിലോട്ടുമില്ല. എന്തായാലും നമ്മുടെ അളിയന്മാരുടെയും പെങ്ങന്മാരുടെയും ഭാവി സുരക്ഷിതമാക്കിയതിനു ശേഷം മാത്രമേ കുട്ടിരാമൻ പെണ്ണ് കെട്ടാൻ പാടുള്ളൂ. അതെ, ഈ ഒരു കാര്യത്തിലെങ്കിലും നമ്മൾ ഒരുമിക്കണം. എന്ത് പാരപണിതും നമുക്ക് ഈ കല്യാണം മുടക്കണം. അമ്മയുടെ ഭാവി കൂടി ഓർത്തിട്ടാ. അയ്യോ, കാലനെ കാത്തിരിക്കുന്ന ഈ തള്ളക്ക് ഇനി എന്തോന്ന് ഭാവി. ഇവരുടെ കാര്യം പോട്ടെ, ഭാവിയില്ല. കുട്ടിരാമന്റെ ഭാവിയോ, അഞ്ചു കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് പോരെ കല്യാണം. അവിടുന്ന് ഉണ്ടാക്കിയുണ്ടെന്ന് കാശ് മുഴുവൻ ഇപ്പൊ തൊലയ്ക്കണം. അഞ്ചു വർഷം കഴിഞ്ഞാൽ മോഹിച്ച മുന്നേ കിട്ടുമോ? മോഹിക്കാൻ കണ്ടതോ പൂങ്കുലശ്ശേരിയിലെ പെണ്ണിനെ പൊക്കിരി ഒതുങ്ങുന്ന കൊത്തിയാ പോരെ അവനെ. ഞാനൊന്ന് കൊത്തി കൊത്തിയതിനെ തന്നെ അവൻ കെട്ടും. നിങ്ങൾ ആരും സഹായിച്ചില്ലെങ്കിലും എന്റെ ആങ്ങളെ രാഘവനെ കൊണ്ടവൻ പട്ടാള രാഘവനെയോ? പട്ടാളം നമുക്കൊരു പാരയാവൂ. പട്ടാളത്തെ പാട്ടിലാക്കാനുള്ള വിദ്യ എന്തേലുണ്ട്? അച്ഛനില്ലാത്ത കുട്ടിയല്ലേ, അമ്മാവിന്റെ സ്ഥാനത്ത് നീ വന്നു വേണം തീരുമാനം ഉണ്ടാക്കാൻ. പെട്ടെന്ന് തുണ്ടൻ രണ്ട്, അതാണല്ലോ നിന്റെ പ്രകൃതം. അതോടെ നീ ഒന്ന് പറഞ്ഞാ അതിന് മറുവാക്കില്ല, എല്ലാരും അനുസരിച്ചോളൂ. അച്ചാച്ചാ, ലൂട്ടി കഴിഞ്ഞാലും എനിക്ക് രണ്ട് ഐസ്ക്രീം കൂടെ കൊണ്ടുവരണം കേട്ടോ. എന്റെ പൊന്നു മോക്ക് എത്ര ഐസ്ക്രീം വേണമെങ്കിലും അച്ഛൻ കൊണ്ടുതരും. പോരെ, മോട്ടായി വേണം, പിന്നെ മാല ഒക്കെ കൊണ്ടുതരാം. എന്റെ മോള് പോയി കളിച്ചോളൂ. പത്തിരുപത് വയസ്സായില്ലേ ഇതിന്? ഈ പെണ്ണിനെ ഇനിയും ലാച്ച് എങ്ങനെയാണാകുവാ? ലക്ഷ്മി മരിച്ചിട്ടും ഞാൻ ജീവിക്കുന്നത് തന്നെ എന്റെ മോക്ക് വേണ്ടിയാ. ബുദ്ധി വളരാത്ത കുട്ടിയല്ലേ അവൾ. എന്താഗ്രഹിച്ചാലും ഞാനത് സഹായിച്ചു കൊടുക്കും. ആകാശത്തുള്ള അമ്പിളിമാമനെ വേണമെന്ന് പറഞ്ഞാൽ പോലും പറ്റുമെങ്കിൽ എന്റെ മോക്ക് വേണ്ടി ഞാൻ അതും വെടിവെച്ച് വീഴ്ത്തും. പോവാണോ? കുട്ടിരാമന്റെ കാര്യത്തിനെ പറ്റി നീ ഒന്നും പറഞ്ഞില്ല. ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം. പോട്ടെ മോളെ. ഈ വല്യമ്മനെ കാണുമ്പോ ഇപ്പൊ പെട്ടതിലെ പോലില്ലേ? അതെന്താ മോളെ സാധനം? അതെ, ഞങ്ങള് മൃഗശാലയിൽ പോയപ്പോ കണ്ടതാ. കാണാമല്ല ചേല. അയ്യേ, എനിക്കിഷ്ടായില്ല. എരുമേനെ പോലെ വൃത്തിയായിട്ടൊരു ജന്തു. ചുമ്മാതല്ലടി നീ മന്ദബുദ്ധി ആയത്. രാഘവ, അത് രാഘവ, അയാളെ കൊല്ലരുത്. ഇല്ല, ഇവരെ ഞാൻ വെടിവെച്ച് കൊല്ലും. എന്റെ ആത്മാർത്ഥിയാണ് ഈ കള്ള റാസ്ക് ചോദ്യം ചെയ്തത്. നമുക്ക് ഇവനെ പോലീസിനെ ഏൽപ്പിക്കാം. ഇല്ല, രാഘവൻ തോക്ക് ചൂണ്ടാ വെടിവെക്കരുത്. ഇവിടെ കൂത്തുപറമ്പാക്കരുത്. എന്റെ ഉന്നം പിഴപ്പിച്ചു. അമ്മാവന്റെ തോക്കിന്റെ ഉന്നമല്ലേ പഴച്ചുള്ളൂ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഉന്നം തന്നെ പഴച്ചിരിക്കുക. ഇനി അമ്മാവൻ വേണം ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാൻ. എന്താ നിങ്ങളുടെ പ്രശ്നം? എല്ലാം വിശദമായിട്ട് പറയാം അമ്മാവ. ഡ്യൂട്ടി കഴിഞ്ഞ് ഇങ്ങോട്ട് വരാന്നാ പറഞ്ഞേ. ആരോ വരുന്നുണ്ട്. ഈ മരക്കുരിശിനെ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഈ അമ്മിക്കിന്റെ ഈ വരവിൽ എന്തോ പന്തികടണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. ഒരു കള്ള ലക്ഷണം. ശത്രുപക്ഷത്തേക്കാണ് വന്നു നീങ്ങുന്നത്. ആ, ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കാം. വേണ്ട, ഞാനിവിടെ ഇരുന്നോളാം. ഉത്തമാ, പൂങ്കുലശ്ശേരിയിലെ പെണ്ണിനെ നീ തന്നെ കെട്ടി. തന്ന വാക്ക് വെറും ചാക്കാകരുത്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അതിനുള്ള മരുന്നൊക്കെ ഞങ്ങൾ നിറച്ചു കഴിഞ്ഞു. പട്ടാളം വന്നാൽ ഉടനെ അത് പൊട്ടും. അതേ വരുന്നു. കുട്ടരാമൻ എവിടെ? ഞാൻ ഇവിടെ ഉണ്ടമ്മാവ. ഇങ്ങോട്ട് വാടാ. നിനക്ക് പെണ്ണ് കെട്ടണം അല്ലേ? അത് പിന്നെ കൂട്ടുകാരും വീട്ടുകാരും എല്ലാരും കൂടെ നിർബന്ധിച്ചപ്പോ. അവിവേകവും കാണിച്ചു പോയാൽ വീട്ടിലിരിക്കുന്ന കാരണന്മാർക്കല്ലേ എന്റെ നാണക്കേട്. ഈ കർക്കിടകത്തിൽ കുട്ടിരാമൻ 28 തകയും. എങ്കിൽ കുട്ടിരാമൻ കല്യാണം കഴിക്കട്ടെ.
നാളെ 10 മണിക്ക് കൂട്ടുകാരെയും കൂടി വീട്ടിലോട്ട് വരും. വീട്ടിലേക്കോ? എന്തിനാ മാവ? എന്റെ മോൾ മാലതിയെ പെണ്ണ് കാണാൻ. അവളുടെ ഇഷ്ടം കൂടെ നോക്കണമല്ലോ. മണ്ടനായ കുട്ടി രാമന്, മണ്ണ ബുദ്ധിയായ പെണ്ണ്. ഐഡിയ എങ്ങനുണ്ട്? ഇത് നടന്നു കിട്ടിയാലേ ഞങ്ങൾ രക്ഷപ്പെടൂ. ഇങ്ങനെ ഐഡിയുള്ള അളിയന്മാരെ കിട്ടണമെങ്കിൽ കുട്ടിരാമൻ സുഹൃതം ചെയ്യണം. ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. മോൾ അവിടെ തനിച്ചേയുള്ളൂ. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ നാളെ വീട്ടിൽ കാണാം. അല്ല മാമാ, പോകാൻ വരട്ടെ. എന്താ അത്? പിന്നെ ഒന്നുകൂടെ ആലോചിച്ചിട്ട് നമുക്ക് ഉറപ്പിച്ചാ പോരെ. ആലോചിച്ചു ഉറപ്പിച്ചു, ഇനി അതിൽ മാറ്റമില്ല. പട്ടാളച്ചിട്ട പാലിക്കുന്നവനാ ഞാൻ. നാളെ കൃത്യം 10 മണിക്ക് വീട്ടിലെത്തിയില്ലെങ്കിൽ 10:10 ഞാൻ ഇവിടെ എത്തും. അമ്മാവൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നാളെ 10 മണി എന്ന സമയമുണ്ടെങ്കിൽ കൃത്യം 9:30 ഞാനും എന്റെ കൂട്ടുകാരും കുട്ടിരാമനും കൂട്ടി അവിടെ എത്തിയിരിക്കും. കൂട്ടുകാരെല്ലാരും കേൾക്കാൻ വേണ്ടി പറയാം, വെറുതെ എന്റെ തോക്കിന് പണി ഉണ്ടാക്കരുത്. പറഞ്ഞേക്കാം. കുട്ടിരാമ, എല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലടാ. അമ്മാവൻ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ, ആരും തോക്കിന് പണി ഉണ്ടാക്കല്ലേ. ഏതായാലും ഇത് വലിയ ചതുവായി പോയി. ഞാൻ എന്ത് ചെയ്യാനാ? പട്ടാളം തോക്കുകൊണ്ട് തീരുമാനിച്ചപ്പോ ഞാൻ അതിന് സപ്പോർട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. പട്ടാളത്തിന് പേടിക്കാൻ ഞങ്ങളെ സമ്മതിച്ചത്, ഇല്ലെങ്കിൽ നീ ഓന് കലികേറിയ നാക്കുകൊണ്ടല്ല തോക്കുകൊണ്ടാണ് സംസാരിക്കുന്നത്. പട്ടാളത്തിലുള്ള പെട്ടാളൊക്കെ വന്നിട്ടുണ്ടത്രേ. അയ്യോ, എടാ നമ്മുടെ പട്ടാളത്തിന്റെ മോളല്ലേ. ഇഷ്ടവരലത്തിക്ക് വേണ്ടി ദേവിയെ കാണാൻ വന്നതായിരിക്കും. വിളിക്കട്ടാ. ഹായ് മാലു. നിന്നെ പെണ്ണ് കാണാൻ വരും. കുട്ടിരാമൻ ഭാഗ്യവാനാടാ. എന്ത് നല്ല മന്ദബുദ്ധി, എന്തൊരു കാർക്കൂന്തൽ, ഭയങ്കര നിഷ്കളങ്കത. പക്ഷേ ഇത് എന്തിനുള്ള പുറപ്പാടാണ്? വെടി വെടി. നല്ല കൈപ്പുണ്യുള്ള തോക്ക, കൂറ്റം കൊമ്പനെ പോലും ഒരൊറ്റ വെടിക്ക് വീഴ്ത്തിയിട്ടുണ്ട് ഞാൻ. ഇയാള് തോക്കുമായിട്ടാ ജനിച്ചെന്ന് തോന്നുന്നു. നോക്കിന്റെ ദോഷം മാറ്റാം, വാക്കിന്റെ അർത്ഥവും മാറ്റാം, നാക്കിന്റെ മുറിവ് ഉണക്കാം, പക്ഷെ തോക്കിന്റെ ഉന്നം മാത്രം ആർക്കും തടുക്കാനാവില്ല. ആ തോക്കൊന്ന് താഴെ വെച്ചാ കാര്യത്തിലേക്ക് കടക്കായിരുന്നു. ശരിയാ മോളെ. മാലതി ഒന്നിങ്ങ് വന്നേ. ഏ ഇപ്പൊ വരൂ. പട്ട് കണ്ടില്ലേ എന്ത് നല്ല നാണ. മോക്ക് നമ്മുടെ കുട്ടിരാമേട്ടന് ഇഷ്ടമല്ലേ. പിന്നെ എന്താ മോളെ പറയുന്നത്? എനിക്ക് ആ ചേട്ടനെ മതി. എനിക്ക് അതിനെ വേണം, എന്റെ പൊന്നച്ഛനല്ലേ. എനിക്ക് ആ ചേട്ടനെ ഇഷ്ടം. അമ്മാവ, മാലതി ഇങ്ങനെ ശാഠ്യം പിടിക്കുകയാണെങ്കിൽ ഞാനിപ്പോ എന്താ ചെയ്യാം? അമ്മാവ, ഞാൻ വേണമെങ്കിൽ ഒരു ത്യാഗത്തിന് തയ്യാറാവാം. മാലതിയെ ഞാൻ എന്നും നെക്കി പോയി മറന്നേക്കാം, പക്ഷേ അവളുടെ മനസ്സ് മാത്രം അമ്മ ഒരിക്കലും വേദനിപ്പിക്കരുത്. അവളുടെ ഇഷ്ടം അതാണെങ്കിൽ നമുക്ക് ആ കല്യാണം തന്നെ നമുക്ക് നടത്തി കൊടുക്കാം. മാലതിയുടെ ഇഷ്ടമാണല്ലോ പട്ടാള മാമന്റെ ഇഷ്ടം. അതെ അതെ. കുട്ടിരാമനേക്കാൾ എന്തുകൊണ്ട് യോഗ്യനാണ് ഉത്തമൻ. അതെ അതെ, തീർച്ചയായും. എന്നെക്കാൾ വിവരം വിദ്യാഭ്യാസം ഉള്ള ഒരു ഗ്രാജുവേറ്റ് അല്ലേ അവൻ. മന്നൗദി കുട്ടിയല്ലേ, അല്ല മാലതി ഒരു കൊച്ചു കുട്ടിയല്ലേ. ആഗ്രഹം സാധിച്ചു കൊടുത്തില്ലെങ്കിൽ പടച്ചോൻ പൊറക്കൂല. പട്ടികളെ, ഒരു മന്ദബുദ്ധി പെണ്ണ് എന്തെങ്കിലും പറഞ്ഞു വെച്ച് എല്ലാരും കൂടി അച്ഛൻ തലയിൽ കെട്ടിവെച്ചത്. മനസ്സറിഞ്ഞ് എന്റെ മോൾ ആരെയും ഇഷ്ടപ്പെടാറുള്ളൂ. എന്റെ മോളുടെ ഇഷ്ടം അതാണെങ്കിൽ അത് തന്നെ ഞാൻ നടത്തും. അമ്മാവാ, ഒരു കാര്യം ഞാൻ അമ്മാവന് ഗ്യാരണ്ടി തരാം. എന്റെ ഉത്തമ സുഹൃത്തായ ഈ ഉത്തമന് എങ്ങനെയുള്ള ഒരു പെണ്ണിനെയും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുന്ന ഉത്തമമായ ഒരു ഹൃദയമുണ്ട്. അതിലുപരി വിശാലമായ ഒരു മനസ്സുണ്ട് അമ്മാവ്. അതെ, പാരവയ്പും കുറുമ്പും കുതികാലിവെട്ടും കുന്നായ്മയും ഒന്നുമില്ലാത്തൊരു നല്ല മനസ്സ്. ഇച്ചിരി കഷണ്ടി ഉണ്ടെന്നല്ലാണ്ട് അസൂയ കുശുമ്പൊന്നുമില്ല. ഈ ലൈല മജ്നു പോലെ
ഈ നളനും ദേമന്തിയും പോലെ, രാജകനും കീചകനും പോലെ, ഈ അലുവയും മീൻകറിയും പോലെ. എന്തുകൊണ്ടും ഉത്തമനും മാലതിയും നല്ല പൊരുത്തമാ. അതെ അതെ, 100% പൊരുത്തമാ. നമ്മള് മൃഗശാലയിൽ വെച്ച് കണ്ടുപോലെ കൊരകൻ. അയ്യോ കോങ്ങണ്ടേ അച്ഛ, ഈ കൊരങ്ങ ചേട്ടൻ എനിക്ക് വല്യ ഇഷ്ടായി. ഏയ്, വെറും ഒരു കൊരങ്ങ് മാത്രമല്ല, ഒരു അഭ്യസ്ത വിദ്വനും കൂടിയായി ഉത്തമൻ. ഞാൻ വിസ കൊണ്ടുവന്നിട്ടുണ്ട് അമ്മാവ. അമ്മാവ് അറിയോ, ഗൾഫിലെ എന്റെ ഷെയ്ക്ക് ഡിഗ്രിക്കാരനായി ഉത്തമന് വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ? അതിനുള്ള നീ എന്റെ മകളെ കെട്ടുകയും ചെയ്യും. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് നിർഭാഗ്യവാൻ. ഒരു ഗതികെട്ട പ്രേതം പോലെ ഈ വെള്ളപ്പിശാചി നമ്മുടെ പുറകെ തന്നെ ഉണ്ടല്ലോ എപ്പോഴും. നിർത്താൻ ഇവനെന്തിനാ ഓടുന്നു? ഞാൻ വരാൻ അല്പം ലേറ്റായി. ഏയ്, ഞങ്ങൾ പുറപ്പെടാൻ ലേറ്റായതാ. അല്ല, നീ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നേ? നിങ്ങൾ പോണ അതേ സ്ഥലത്തേക്ക്. ഏത് സ്ഥലത്തേക്ക്? പൂങ്കുലശ്ശേരിയിലേക്ക്. എന്റെ ഈ വണ്ടി അവിടേക്കല്ലേ പോകുന്നത്? ഏയ്, അങ്ങോട്ട് തന്നെ പോകുന്നത്. വെറുതെ ആ ഡോർ വലിച്ച് പൊളിക്കണ്ട. ഞങ്ങൾക്ക് എന്താ വേണ്ടേ? മന്ദബുദ്ധിയായ ഒരു പെണ്ണിനെ എന്റെ തലയിൽ കെട്ടി വെച്ചിട്ട് രക്ഷപ്പെടാന്ന് കരുതിയല്ലേ? സുമതിയെ എനിക്കും കാണണം. എന്നിട്ട് അവള് തീരുമാനിക്കിട്ട് ആരെ കെട്ടണമെന്ന്. പെണ്ണ് കെട്ടാൻ വേണ്ടി വെള്ളയും വെള്ളം ഇട്ട് ഇറങ്ങിയിരിക്കുന്നു മരക്കഴുത. അച്ചകളം വെക്കല്ലേ. നിങ്ങൾ പരസ്പരം പരിചയപ്പെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പൂങ്കുലശ്ശേരിയിലെ സുമതി വിവാഹം കഴിക്കാനുള്ള യോഗ്യത ഉത്തമനുണ്ടോ? ഈ കുട്ടിരാമൻ എന്ത് യോഗ്യത ഉള്ളേ? എന്റെ എത്ര ഹൈറ്റ് ഉണ്ടോ? എന്റെ എത്ര വെയിറ്റ് ഉണ്ടോ? എന്റെ എത്ര വൈറ്റ് ഉണ്ടോ? മകനെ ഉത്തമ, നീ ഒരു ഉത്തമ പുരുഷനായി ചിന്തിച്ചു നോക്കി. ഈ കുട്ടിരാമനുള്ളത്രം കാര്യശേഷി ഉണ്ടോ നിനക്ക്? ലോക പരിജ്ഞാനം ഉണ്ടോ? എന്തിന് ധനശേഷി ഉണ്ടോടാ? കുട്ടിരാമൻ ഇല്ലാത്തൊരു ധനം എന്റെ കയ്യിലുണ്ട്. അതെന്ത് ധനം? വിദ്യാധനം. വിദ്യാധരൻ എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ നിന്റെ അച്ഛന്റെ പേര്. ഇത് വിദ്യാധനം സർവധനാൽ പ്രധാന്യം. കേട്ടിട്ടില്ലേ? ആ വണ്ടി സൈഡിലോട്ട് നിർത്തി. എന്തിനാ വണ്ടി നിർത്തിയ? ഒന്നിറങ്ങി. എനിക്കെല്ലാം മനസ്സിലായി. ഇനിയുള്ള സീൻ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. നിങ്ങൾ എന്റെ അടുത്ത് പറയും, വണ്ടി സ്റ്റാർട്ടാവുള്ളടാ, ഒന്നിറങ്ങി തള്ളടാ. അപ്പൊ ഞാൻ വണ്ടി ഇറങ്ങി തള്ളും, നിങ്ങൾ വണ്ടി ചാട്ടിയത് കൊണ്ട് പോവും, ഞാൻ മൂക്കുത്തി വീഴും. ഇതല്ലേ നിങ്ങളുടെ പരിപാടി? അയ്യേ, ഇത് അതൊന്നിനും അല്ലടാ. നീ ഒന്ന് ഇറങ്ങി വാ, വാടാ. ഞാട് ബാഗ് ഇറങ്ങണം. സ്വയംവരത്തിനാണ് പോണത്. ഇറങ്ങി ചെല്ലടാ. എന്താ കാര്യം? ഉത്തമ, ഇതിനൊരു കോംപ്രമൈസ് ഇല്ലാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. സുമതിയെ കുറഞ്ഞ ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല. കൈ കാശുണ്ടെങ്കിലല്ലേ പൂങ്കുലശ്ശേരിക്കാർ മതിക്കൂ. അപ്പൊ പിന്നെ അവൻ കിട്ടുന്നല്ല എന്റെ ശരി. ഞാൻ ഇക്കാതെ വരുന്നാലല്ലേ ഞമ്മക്കൊക്കെയുള്ള വിസ കിട്ടുള്ളൂ. അതെ, നിങ്ങൾക്ക് ഇനി വിസ കിട്ടിയാലും കിട്ടില്ലെങ്കിൽ ഞാൻ ഇന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. എന്നാ അവൻ ഡ്രൈ ക്ലീനിങ് കഴിഞ്ഞ് എത്തിയേക്കും. പഹയനോട് മലയാളത്തിൽ പറഞ്ഞ മനസ്സിലാവൂ. അതിനി പഠിച്ചോളൂ. അതെ, ഇനി വേണമെങ്കിൽ പോവാൻ പെണ്ണ് കാണാൻ. ഈ വർഷം നല്ല സ്റ്റൈൽ ആയിരിക്കും. പോടാ പട്ടിയ, നീ കുളിയിലേക്ക് എത്തിയാ മതി. പൂങ്കുലശ്ശേരിയിലേക്ക് നമുക്ക് ഇനി കാര്യം കഴിഞ്ഞ് വരാം. അപ്പൊ ആളുടെ ബസ്. കുട്ടിയുടെ അമ്മാമ്മമാരാരും ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. സുമതിക്ക് എന്നെ അറിയാം. ആരമ്മേ? നിന്നെ കാണാൻ വന്നവരാ. സുമതിക്ക് എന്നെ ഓർമ്മയുണ്ടാവും. ആ പഴയ കാക്കക്കറുമ്പൻ കുട്ടിരാമൻ. ഓ, ആ പഴയ ടൈലർ കുട്ടിരാമൻ. അതെ, അതും ഞാൻ തന്നെ. പഹയനിപ്പൊ ഗൾഫിലാണ്. അന്ന് ആട്ടും തുപ്പും കൊണ്ട് നേരെ പോയത് ഗൾഫിലേക്കാ. പിന്നെ 5 കൊല്ലം കഴിഞ്ഞാ വന്നേക്കണത്. സുമതിയെ സ്വന്തമാക്കാൻ എന്തോരം കാശുമായിട്ടാ കുട്ടിരാമൻ വന്നേക്കണെന്നറിയോ? അന്ന് തോന്നി ഒരു വാശി. എന്തായാലും സുമതി എന്നെ മറന്നിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഇനി ഒരു കാര്യം ഞമ്മ തുറന്നു പറയാല്ല. ഈ കല്യാണം കുട്ടിരാമന് മാത്രമല്ല, ഞങ്ങൾക്ക് 3 പേർക്കും കൂടി ഉള്ളതാ. അയ്യോ, അവൻ പറഞ്ഞത് തെറ്റി. കുട്ടിരാമൻ കല്യാണം കഴിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ്. തെറ്റി 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 തെറ്റിദ്ധരിക്കരുത്. ഇവൻ പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് കുട്ടിരാമൻ കല്യാണം കഴിക്കുന്നതെന്നാ. വിശദീകരിച്ച് വിശദീകരിച്ച് അർത്ഥം മുഴുവൻ മാറി. ഞമ്മള് പറഞ്ഞ് മനസ്സിലാക്കി തരാം.
ഈ കുട്ടിരാമൻ ഈ കുട്ടിനെ കെട്ടിയാലേ ഞമ്മക്കുള്ള ബിസ കിട്ടുള്ളൂ. അയ്യോ സമയായി, ഞാൻ പോയിക്കോട്ടെ അമ്മേ. അവക്ക് ബസ് 8:20 അത് പോയാ പിന്നെ 9:30 ഉള്ളു. നീ പോയിക്കോളൂ. അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അമ്മാമ്മമാരാ. അവരെ വന്ന് കണ്ടാലേ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുള്ളൂ. പുറത്തിറങ്ങിയാല് ഭയങ്കര സ്മാർട്ടാവള്, പക്ഷേ തറവാട്ടില് അമ്മാവന്മാരുടെ മുമ്പിൽ വെറുതെ പൂച്ച. കമാന അക്ഷരമുണ്ടല്ല അവള്. കമാന്നല്ല, പൂച്ചയാണെങ്കിൽ ഉണ്ടായിരുന്നു. പറയുന്ന കേക്കണ ആയില പോക്കറ. എടാ പൊന്നൊരുക്കുന്നിടത്ത് മീൻ തീറ്റ പൂച്ചക്ക് എന്ത് കാര്യം? ഒരു കാര്യമില്ല, വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കല്ലേ. അപ്പൊ ഗൾഫിലെ ചുട്ടുപഴുത്ത മലയാളത്തിൽ ജീവിതവുമായി മല്ലിടുമ്പോ ഈ ഗ്രാമത്തെയും നിങ്ങളെയും ഒക്കെ ഓർക്കുന്നതും സ്വപ്നം കാണുന്നതും എല്ലാം ഞാൻ അവളിലൂടെ ആയിരുന്നു. Thank you.
സോറി, ഞാൻ സുമതിയെ ഒന്ന് കാണാൻ കാത്തുനിന്നിരുന്നു. എന്തിന്? ലോകവിശിഷ്ടനമായ കൊഹനൂർ രത്നം വഴി പോകുന്ന ഒരാൾ വെറുതെ വിളിച്ചെന്നാലും ഞാനത് വാങ്ങിക്കില്ല. കാരണം എന്താണെന്നറിയാമോ? എനിക്കിത് ഇഷ്ടമില്ല. 14 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന മനോഹരമായ നീലക്കൊടുവേലി വേറെടക്കം പറിച്ചെന്നാലും ഞാനത് വാങ്ങിക്കില്ല. കാരണം എന്താ? എനിക്കിത് ഇഷ്ടമില്ല. പിന്നെ എന്തിനോടാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഒരാളെ മാത്രം, സുമതിയെ. അതെ, കേട്ടാൽ ഞെട്ടൂന്നറിയാം. പൂവിനെയും പൂമ്പാറ്റയും തിരിച്ചറിയാവുന്ന പ്രായത്തിൽ തോന്നിയൊരു മോഹ. കാക്കയെ പോലെ കരയാനറിയില്ല, പട്ടിയെപ്പോലെ കുരയ്ക്കാനറിയില്ല. അതുകൊണ്ട് സുമതിയോട് പോലും പറയാതെ ഞാൻ എൻ്റെ സ്നേഹം ഹൃദയത്തിൻ്റെ ഈ ഭാഗത്ത് ഊതി വീർപ്പിച്ച ബലൂൺ പോലെ ഇന്ന് പൊട്ടും, നാളെ പൊട്ടും, മിനിഞ്ഞാന്ന് പൊട്ടും എന്ന് പറഞ്ഞ് ഊതി വീർപ്പിച്ചുകൊണ്ട് നടക്കുകയാണ്. സെന്റിമെന്റ്സ് ആയിട്ട് പറഞ്ഞാൽ ക്യാൻസർ വന്ന് മരിക്കാൻ കിടക്കുന്ന എന്റെ അച്ഛന്റെ അവസാനത്തെ ഒരു മോഹമാണ്. എന്നെ പ്രേമിക്കാനോ? അല്ല, തന്റെ മോൻ പ്രേമിച്ച് തന്നെ വിവാഹം കഴിക്കണമെന്ന്. ഞാൻ മനസ്സാ പോലും ചിന്തിക്കാത്ത കാര്യം ഏതൊക്കെ? ഒരു അഭ്യസ്ത വിദ്യന്റെ അഭ്യർത്ഥനയായിട്ട് കൂട്ടിയാ മതി, എന്നെ ഒന്ന് പ്രേമിച്ചൂടെ. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികം ആഘോഷിക്കുന്ന ഈ നൂറ്റാണ്ടിൽ വെളുത്ത വർഗത്തിന് കറുത്ത വർഗക്കാരനോട് തോന്നിയ ഒരു അവതാരം എന്ന നിലയിലെങ്കിലും എന്നെ ഒന്ന് പരിഗണിച്ചൂടെ. ഇത്തരം ഉദ്ദേശം വെച്ച് എന്നോട് സംസാരിക്കരുത്, പറഞ്ഞേക്കാം. ഒന്ന് നിന്നേ, അവസാനമായ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ ഈ അപ്ലിക്കേഷൻ തന്നതും അത് റിജക്ട് ചെയ്തതും മറ്റാരും അറിയണ്ട പ്ലീസ്. അറിഞ്ഞാൽ അതിന്റെ ഭാവിയെ ബാധിക്കും. അവളുടെ നടപ്പും ഭാവം കണ്ടാ തോന്നും വലിയ ഭൂലോക രമ്യമാ. എന്നെ പോലെ സുമുഖനും സുന്ദരനും സുശീലനും സുമംഗലനുമായ ഒരു നൈജീരിയ ഫാമിലിയിൽപ്പെട്ട ഒരു യുവാവന ഈ പഞ്ചായത്തിൽ എവിടെ കിട്ടണെങ്കിൽ ഈ പൂങ്കലശ്ശേരിക്കാർ 7 ജന്മം തപസ്സേണ്ടി വരും. യെസ്, ഓൺലി 7 ഡേയ്സ്. എന്തായാലും മനസ്സിലെ പകുതി ടെൻഷൻ അങ്ങോട്ട് കഴിഞ്ഞു. കൂട്ടുകാരനായ കുട്ടിരാമന് വേണ്ടി ഞാൻ പ്രാർത്ഥന ചെയ്യാം. ലോക ചരിത്രത്തിൽ ഇന്നവരെ ആരും അനുഷ്ഠിച്ചിട്ടില്ലാത്ത ഏറ്റവും വലിയ ത്യാഗം എന്റെ കൂട്ടുകാരനായ കുട്ടിരാമന് വേണ്ടി ഞാൻ ചെയ്യുന്നു. എന്ത് ത്യാഗമാണാവോ? ഞാൻ സുമതിയെ മറക്കാം. എടാ ഉത്തമ, ഈ കറുത്ത ശരീരത്തിൽ ഒരു വെളുത്ത ഹൃദയമുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. പക്ഷേ ഒരു കണ്ടീഷൻ. അല്ലോ, ഇനി വേറെ വലുതുമാണ്. എനിക്ക് വിസ മാത്രം പോരാ, ഫ്ലൈറ്റ് ടിക്കറ്റ് കൂടി എടുത്തു തരണം. സമ്മതിച്ചോ? എടാ, നിനക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രമല്ല ട്രെയിൻ ടിക്കറ്റ് വരെ. അഞ്ചു വർഷം ഗൾഫിൽ കഴിഞ്ഞതും കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ സമ്പാദിച്ചതുമെല്ലാം സുമതിയെ നേടാൻ വേണ്ടി മാത്രമായിരുന്നു. ഞങ്ങൾക്കും മിസ വന്നിട്ടുണ്ട്. നിക്കാഹ് കഴിഞ്ഞ അപ്പ ഞമ്മളും ഗൾഫിൽ പോവും. സുമതിയെ ഗൾഫിൽ കൊണ്ടുപോകാനുള്ള സകല പദ്ധതികളും സെറ്റിൽമെന്റ് ചെയ്തിട്ടാണ് കുട്ടിരാമൻ വന്നിരിക്കുന്നത്. കോമ്പാളി അവിടെ അല്ല, കോളാമ്പി. ഗൾഫിന്റെ മേന്മകളൊന്നും ഇവിടെ അധികം വിളമ്പണ്ട. പിന്നെ അന്നത്തെ വാശി കൊണ്ട് നല്ലൊരു ജീവനം കിട്ടിയല്ലോ. അതേതായാലും നന്നായി. അല്ല, ഗൾഫിൽ എനിക്ക് ഒരുപാട്. വേണ്ട, കേക്കണ്ട. തറവാട്ടിന് ദുശകുനമായി ഒരു ഗൾഫുകാരൻ ഇവിടെയുണ്ട്. എന്താ കാണണ്ടേ? ഇങ്ങോട്ട് വിളിക്കുക ശവത്തെ. എന്റെ ഇളയ അനിയന തറവാട് നിന്ന് മുടിക്കണ്ടെന്ന് കരുതി ഗൾഫിലേക്ക് പറഞ്ഞയച്ചതാ. പോയതുപോലെ തന്നെ തിരിച്ചു പോന്നു. അതിന്റെ വകയില് മൊത്തം 80,000 രൂപ തൊലഞ്ഞു. ആ പണ്ടാര കാലിന് വേണ്ടി നാളികേരം അടക്കിയൊക്കെ കിട്ടിയ വിളിച്ചാ പണ്ടാര അടക്കിയത്. അത് പിന്നെ ഗൾഫെന്ന് കേട്ടാൽ ഈ പറമ്പത്തോട്ട് ആരെയും കേറ്റാറില്ല. ഒന്നല്ലോ ഗൾഫുകാരൻ, മൊത്തം 6 മാസം ഗൾഫിൽ നിന്നേ, പിന്നെ പൊതുവാപ്പം വാങ്ങി നേരെ ഇങ്ങോട്ട് പോന്നു. ശരിയാ, ഗൾഫിൽ നിന്ന് എനിക്ക് മാപ്പ് കിട്ടി, പക്ഷെ കുടുംബത്തിൽ നിന്ന് ഇനിയും മാപ്പ് കിട്ടിയിട്ടില്ല. ഇതിലപ്പുറം വിശദീകരണം വല്ലതും വേണോ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്കുക, അത്ര തന്നെ. പോയിനട പിള്ളേരെ. ഓഹോ.
ഒരു പുതുമാപ്പുകാരൻ ഇങ്ങനെ ഒരു പാരയാകുന്നു സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അല്ലേ. ആ വക്കീലിന്റെ അനിയൻ തമ്പിക്ക് മാപ്പിറക്കാൻ പ്ലെയിനിൽ കയറി അങ്ങ് ഗൾഫിൽ തന്നെ പോവേണ്ട വല്ല കാര്യമുണ്ടായിരുന്ന. എല്ലാ ഗൾഫുകാരെയും ഒരേ വർഗത്തിലാണ് അയാൾ പെടുത്തിയിരിക്കുന്നത്. ഇതിനൊക്കെ പരിഹാരം ഒന്നേ ഉള്ളൂ. എന്താ? നീ നിന്റെ ആസ്തി കാണിക്കണം. നീ കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. ഈ മണിയൂർ ഗ്രാമത്തിലെ പേരും പെരുമയുള്ള മേലേപ്പാട്ട് കൊട്ടാരത്തിന് നീ വില പറയണം. അതെ എടാ, 5 കൊല്ലം ഗൾഫിലായത് കൊണ്ടോ NRI അക്കൗണ്ടിൽ പൂത്ത പണം ഉള്ളതുകൊണ്ടോ ടൈലർ കുട്ടി അവൻ കേമനാവില്ല. അതെ അതെ, പൂങ്കുലശ്ശേരി തറവാട്ടുകാർ ഒന്നും ഞെട്ടണമെങ്കിൽ ടൈലർ കുട്ടിരാമൻ മേലേപ്പാട്ട് കൊട്ടാരത്തിന് വില പറയണം. അതുകൊണ്ട് ഇപ്പൊ എന്താ നേട്ടം? ആ നേട്ടമുണ്ട്. എന്ത് നേട്ടം? കൊട്ടാരം വിൽക്കുന്നു എന്ന് കേട്ടന്ന് മുതൽ അത് ചുളിവിലക്ക് അടിച്ചു മാറ്റാൻ പണി 18 നടത്തിക്കൊണ്ടിരിക്കുകയാണ് പെരട്ട വക്കീല്. കൊട്ടാരത്തിന് നീ വില പറഞ്ഞു എന്ന് കേട്ടാൽ ആ വക്കീലിന്റെ മുമ്പിൽ നീ കുട്ടിരാമനല്ല വലിയ രാമനാ. അതെ അതെ അതെ, ഈ വാർത്ത കേട്ട് മണിയൂർ ഗ്രാമം ഞെട്ടണം. അസൂയാലികളുടെ തലമണ്ടകൾ പടപടപടപടേന്ന് പൊട്ടിത്തെറിക്കണം. കൊട്ടാരം വാങ്ങിയോ? നീ വാങ്ങി എന്തേ? കാശില്ലെന്നേ ഉള്ളൂ. അഭിമാനികളാ. അളിയന്മാരോട് കൂടി ആലോചിച്ചിട്ട് പോരായിരുന്നു എല്ലാം. ആലോചിക്കാൻ പറ്റിയ അളിയന്മാര്, എന്റെ പൊന്ന് ചേച്ചിമാര്, ഇതും എട്ടിപ്പറ്റ പൊട്ടന്റെ പൊട്ടത്തരാന്നങ്ങ് കൂട്ടിയാ മതി. പക്ഷേ ഇപ്പൊ ഞങ്ങളാ പൊട്ടന്മാരായത്. അതെ, ആന പൊട്ടന്മാര്. മനസ്സിലായില്ല? പൊന്നാങ്ങളെ വന്നാൽ ഞങ്ങളുടെ ഭാവിയിൽ മൊത്തം പൊന്നു പൂശുവെന്നാ പൊന്നു പെങ്ങന്മാര് പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ എന്തായി? കോഴിക്ക് മുല വരൂന്ന് പറഞ്ഞ പോലെ. പൊന്നും പണവും ഒന്നും വാങ്ങിട്ടല്ല നിന്റെ പെങ്ങന്മാരെ ഞങ്ങൾ കെട്ടിയെടുത്തത്. അത് സൗന്ദര്യം കണ്ട് മോഹിച്ചുപോയി. ആ ഒരു വീക്ക്നെസ് മാത്രമേ ഉള്ളൂ. ആകാശത്തും ഭൂമിയിലും ഉറക്കാത്തൊരു തൊഴിൽ, തുച്ഛമായ ഒരു ശമ്പളം. പക്ഷേ പെങ്ങളെ അങ്ങനല്ല നോക്കിയിരിക്കുന്നത്. കണ്ടില്ലേ, തിന്നു കൊഴുത്ത് സിൻഡെക്സ് ടാങ്ക് പോലെ ഇരിക്കുന്നത്. കൊട്ടാരം വാങ്ങലും പെണ്ണ് കെട്ടലും ഒക്കെ ഞങ്ങളുടെ ഭാവിയുടെ കാര്യം തീരുമാനിച്ചിട്ട് മതി. നിങ്ങളുടെ എന്ത് ഭാവി? എനിക്കൊരു ബിസിനസ്. മക്കളുടെ പേര് ഓരോ ഫിക്സഡ്. എന്റെ വീട് പണി, മക്കളുടെ പേര് ഫിക്സഡ് വേണ്ട. എന്തായാലും ശരി, എന്റെ കല്യാണം കഴിയാതെ ഇതൊന്നും നടക്കത്തില്ല. കല്യാണം കഴിഞ്ഞാൽ ഇത് ഒട്ടും നടക്കത്തില്ല. ഞങ്ങൾക്കും അണിയാം. ബ്ലാക്ക് മണി, അതായത് കറുത്ത പണം കൊണ്ട് കൊട്ടാരവും വാങ്ങിച്ച് കാക്കത്തമ്പുരാനായിട്ട് ജീവിക്കാനാണോ നിന്റെ പ്ലാൻ? അതെ. എന്താ പറ്റില്ലെന്നുണ്ടോ? വെറും കാക്കത്തമ്പുരാനല്ല, കൊട്ടാരവും വാങ്ങി കിരീടവും ചെങ്കോലും ധരിച്ച ഒറിജിനൽ തമ്പുരാനാകാനാ പ്ലാൻ. അളിയന്മാര് കാത്തിരുന്ന് കണ്ടോ? ഇതിനെ 8-ാം മാസത്തിലല്ല 18-ാം മാസത്തിലാ പെറ്റിട്ടത്. ഇതിനെ പെറ്റത് തന്നെയാണോ എന്ന് എനിക്കൊരു സംശയം. കുഴൽ പണക്കാരനെ കുഴിയിൽ വീഴ്ത്താൻ ഒരു വഴിയുണ്ട്. എന്താണത്? ഹലോ, ഇസ്കൻ ടാക്സ് ഓഫീസർ അല്ലേ? ഇൻകം ടാക്സ് ഓഫീസർ അല്ലേ? യെസ്. നിങ്ങൾ ആരാ? ഞാൻ ഈ ട്രാഫിക്. നമ്മൾ ആരാണെന്ന് പറയും. ഈ രാജ്യത്ത് സത്യവും ധർമ്മവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഞങ്ങൾ. അതെ. കുഴൽ പണത്തെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. പ്രസ്തുത കുഴൽ അത് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കുന്ന തെറ്റായി ട്രാഫിക് സമ്പ്രദായത്തെ നമ്മൾ എന്നും ഉൽമൂലനാശനം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. കുട്ടിരാമൻ എന്നൊരു ഗൾഫുകാരൻ 50 ലക്ഷം രൂപ കൊടുത്ത് ഒരു കൊട്ടാരം വാങ്ങി അഡ്വാൻസും കൊടുത്തു. പ്രസ്തുത പണത്തിന്റെ സോഴ്സ്, അതായത് ഉറവിടം എന്താണ്, ഏതാണ് എന്നൊന്ന് അന്വേഷിക്കണം. അത് കുഴൽപ്പണമാണ് സാർ. നിങ്ങൾ കുട്ടിരാമന്റെ അളിയന്മാരാണോ? അതെ. അതെങ്ങനെ മനസ്സിലായി? സാധാരണയായി 99% കേസുകളും അളിയന്മാരാണ് ഞാൻ കോറ്റുകയറാറുള്ളത്. സുധാര, അങ്ങനെ നമ്മളെ മനസ്സിലായി. ആ മനസ്സിലായെങ്കിൽ എല്ലാം അങ്ങ് വിശദമായിട്ടങ്ങ് പറഞ്ഞു. അയ്യോ, 250 രൂപ. അയ്യോ, ലൈൻ ക്ലിയർ. കശാപ്പുകാരെത്തി കഴിഞ്ഞു. പാവം കറുത്ത് കൊഴുത്ത നമ്മുടെ കുട്ടിയാടിനെ കണ്ടിച്ചു. കുട്ടിരാമൻ എന്നാണോ പേര്? അതെ. നമ്മളാരാ മനസ്സിലായില്ലേ?
ഞങ്ങൾ പൂങ്കുളിശ്ശേരി തറവാട്ടിൽ നിന്ന് വരുന്നവരാ, സുമതിയുടെ ബന്ധുക്കൾ. സുമതിയെ നിങ്ങൾ പെണ്ണ് ചോദിച്ചിരുന്നില്ലേ? ഉവ്വ് ചോദിച്ചിരുന്നു. ആസ്തിയും ചുറ്റുപാടും അറിയാനാ ഞങ്ങൾ വന്നിരിക്കുന്നത്. അതെന്താ, വരൂ, അതോട് ഇരിക്കാം. വരൂ വരൂ വരൂ, അങ്ങോട്ട് കയറിയിരിക്കാം. ചെന്നോ. അതെ, സുമതിയുടെ ബന്ധുക്കളാ. തൽക്കാലത്തേക്കെങ്കിലും എന്നോടുള്ള ദേഷ്യമൊക്കെ ഒന്ന് മറക്കണം. എന്നിട്ട് നല്ല അളിയന്മാരെ നിന്ന് അവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണം. ഞങ്ങൾക്ക് എന്ത് വിദ്വേഷം? ചട്ടിയും കലമൊക്കെ ആവുമ്പോ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കുമല്ലയാ. ഞങ്ങള് പാവങ്ങളാ, പണം തന്ന് സഹായിക്കാൻ നിവൃത്തിയില്ല. ബുദ്ധി യുക്തിയും കൊണ്ട് ഇതുപോലുള്ള ചില സഹായങ്ങൾ ചെയ്തു തരാം. അത് ഹലോ, തന്നില്ല. കുട്ടിരാമന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അളിയന്മാരാണ് നോക്കുന്നത്. കുടിച്ചാട്ടെ. ഇതെന്താ ഇത്രയേറെ ഗ്ലാസ്? അതിനെന്താ ആവശ്യമായ സാറിന്? അടുത്ത് കഴിച്ചോണ്ടിരിക്കും. എനിക്ക് ഹോർലിക്സും ബൂസ്റ്റും ഒരേ സിപ്പ് കഴിക്കുന്നതാ ഇഷ്ടം. ഭയങ്കര ടേസ്റ്റാ. കുട്ടിരാമൻ ഗൾഫിൽ പോയിട്ട് വന്നതിന് ശേഷം ഇതൊക്കെ അവിടുത്തെ ചിട്ടവട്ടങ്ങൾ. കുഴൽപ്പണം അല്ല, കുഴൽ പാനീയങ്ങളെ വേറെയുണ്ട്. ഈ ആശയിട്ട് വലിക്കുന്നത് എടുക്കട്ടെ? വേണ്ട വേണ്ട. അല്ല, ഇങ്ങോട്ട് വരാൻ വളരെ ബുദ്ധിമുട്ടില്ലേ? ഫ്രണ്ടിൽ റോഡ് അത്ര ശരിയല്ലേ? എന്റെ തന്നെ ബെൻസുകാർ ഞാനൊരു ഫ്രണ്ടിനെ വിട്ടിട്ടിരിക്കുക. ഒരു കോൺക്രീറ്റ് റോഡ് ഇപ്പൊ വരുന്നുണ്ട്. 400,000 കൊടുത്തു കഴിഞ്ഞു. മൂന്നാല് ലോറിയും 4 ബസ്സും ഇപ്പൊ ബുക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ അതെ, ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ തുടങ്ങാൻ അടുത്ത പരിപാടി. മൊത്തത്തില് ഇവിടെ ഇപ്പൊ സൗകര്യങ്ങളൊക്കെ കുറവാ. പക്ഷെ വീടെല്ലാം പുതുക്കി പണിയാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട്. കൊട്ടാരം വാങ്ങിയെന്ന് കേട്ടു. അയ്യോ, അത് പറഞ്ഞോ? അയ്യോ, അതൊരു പശുത്തൊഴുത്ത്. വെറും 34,00,000 രൂപ. അയ്യേ, 34,00,000 എന്നുള്ളത് വെറുതെ രേഖയിൽ വെച്ചിട്ടുണ്ടേ ഉള്ളൂ. ശരിക്കും 75,00,000 ഉണ്ട് ഈ കട്ടക്കാരെ ഒട്ടിക്കാൻ വേണ്ടിട്ട്. ഈ എമൗണ്ട് എങ്ങനെ പേ ചെയ്യും? വേണോ? അതിപ്പോ ബ്ലാക്ക് മണി ആയിട്ടല്ലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇൻകം ടാക്സ് പറഞ്ഞ അവരപ്പൊ പറഞ്ഞത്തില്ലേ? ആരെ പാർട്ടി അവര്? എന്താ ഇൻകം ടാക്സിനോട് ഇത്ര വിരോധം? ഹേയ്, വിരോധം ഒന്നും ഉണ്ടായിട്ടല്ല. വെറുതെ അവരുടെ കയ്യിലേക്ക് ചെന്ന് വിട്ടാലുള്ള തലവേദന ഓർത്തിട്ട. ആ, ദാനം ചെയ്താലും അവർക്ക് ഒറ്റ പൈസ കൊടുക്കില്ലെന്നാണ് കുട്ടിരാമന്റെ പിടിവാശി. ഇനിയിപ്പോ എങ്ങാണ്ട് ഒരു മുഖ്യമന്ത്രി തന്റെ ദത്തുപുത്രനെ നടത്തിയതുപോലെ സുമതി സമ്മതിച്ചാലേ ആർഭാടമായിട്ടൊരു കല്യാണം. അതാ എന്റെ അടുത്ത പദ്ധതി. അല്ല, അപ്പോഴും ഇൻകം ടാക്സിനെ പറ്റിക്കാൻ ഞാൻ ചില പദ്ധതികളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. സത്യാവസ്ഥ തുറന്നു പറഞ്ഞേനെ നന്ദി. വി ആർ ഫ്രം ഇൻകം ടാക്സ്. അയ്യോ, വെറുതെ തമാശ പറയല്ലേ. ലഡു ജിലേബി എടുത്ത് കഴിക്കി. മതിയായ രേഖകളുമായി ഉടനെ ഓഫീസിൽ സറണ്ടർ ആവണം, അല്ലെങ്കിൽ പോലീസ് ഫോഴ്സ് മനയോടെ എത്തും. നിന്റെ കളി എവിടെ പോയി ഇവൻ? കേരളത്തിൽ നിന്നും ഗൾഫ് നാടുകളിലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്ന സാധനത്തിന്റെ പേര് പറയാ. നിന്റെ ഇരട്ട പേരല്ല ചോദിച്ചത്. തടിയായിരിക്കും. തടി പോട ഉളി. നീ പറ. അങ്ങനെയാണെങ്കിൽ ശാലയായിരിക്കും. ശാല. എടാ, അതൊക്കെ കയറ്റി അയക്കുന്നതേ അട്ടപ്പാടി, തെന്മാറ തുടങ്ങിയ യൂറോപ്യൻ നാടുകളിലേക്കാ. ചോദ്യം നിന്റേതായ സ്ഥിതിക്ക് മറുപടി നീ തന്നെ പറയുന്നതായിരിക്കും. ഞാൻ പറയട്ടാ, മനുഷ്യനെ നിന്റെ കാര്യം ഘട്ടത്തിലാവുമല്ലോ. ഞാൻ എന്താ മനുഷ്യനല്ലേ? സംശയമുണ്ടോ? ഒരുമാതിരി മനുഷ്യനെ എന്താടാ, എന്തു പറ്റി? എന്താണ് പിരാന്തി പിടിച്ചവര് ഓടി വന്നത്? മോങ്ങാതെ കാര്യം പറ. പട്ടാളക്കാരൻ പണ്ടാരം അയാളുടെ മോളെ കെട്ടാൻ പറഞ്ഞ തോക്കു ചുണ്ട് ഓടിച്ചൂടാ. ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഇവിടെ പൊട്ടി. എന്താ പറയാം? ഇനി എന്തൊരു പോംവഴി? എനിക്കൊരു വഴി വഴിയുണ്ട്. എല്ലാ പിന്തിരിപ്പന്മാരും കാഴ്ചയിൽ ഭീകരരാണെന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ കടലാസ് പുലികളാണ്. നമുക്ക് നേരിടാണ്. എന്താ ഇത്? നിങ്ങൾ ആരൊക്കെയാണ്? കയ്യാങ്കളി പറയോ? അതെ,
ഇതെന്താണെന്ന് അറിയാമോ? നൂലുണ്ട, കാഴ്ചയിൽ നൂലുണ്ട പോലെ ഇരിക്കും, പക്ഷെ ബോംബാണ്, മാരക ശക്തിയുള്ള ബോംബ്. ഈ കെട്ടിടം മുഴുവൻ തകർക്കാൻ ഈ ഒറ്റ ബോംബ് മാത്രം മതി. ഞെക്കല്ലേ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നീതി അഥവാ ദയ? മനസ്സിലായില്ല. ഞങ്ങളുടെ കൂട്ടുകാരൻ കുട്ടിരാമന്റെ പേരിൽ നിങ്ങൾ നിയമ നടപടി എടുത്തിരിക്കുന്നു. നിയമവിരുദ്ധ പ്രവൃത്തിയല്ലേ കുട്ടിരാമൻ ചെയ്തത്? ഇതിലും വലിയ നിയമവിരുദ്ധ പ്രവൃത്തികൾ ഇവിടെ നടന്നിട്ടില്ലേ? ഇല്ലേ, ഇല്ലേ, ഇല്ലേ. രാജ്യത്തെ കൊള്ളയടിക്കുന്ന സന്യാസിമാർ, മന്ത്രി കസേരയിലിരുന്ന് വിളവ് തിന്നുന്ന വേലികൾ, എന്തിന് യൂറിയ കുംഭകോണം, കൽക്കരി കുംഭകോണം, കാലിത്തീറ്റ കുംഭകോണം, അങ്ങനെ നാടിനെ നാറ്റുന്ന നാറിയ കോണയങ്ങൾ എത്രയെത്ര. തലയിലിയെ പോലെ 28 കിലോ സ്വർണം, 800 കിലോ വെള്ളി, 850 ജോടി ചെരുപ്പ്, 15,000 പട്ടുസാരി. ഇതൊന്നല്ലല്ലോ കുട്ടിരാമൻ സമ്പാദിച്ചത്? ആണോ? ഗൾഫിൽ പോകുന്നതിന് മുമ്പ് കയ്യിലൊരു ചില്ലി കാശു പോലും ഇല്ലാതെ കുട്ടിരാമൻ പട്ടിണി കിടന്നിട്ടുണ്ട്. അന്നൊരു നേരത്തെ ആഹാരമോ ഒരു ചായയോ വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾ ഇങ്ങോട്ട് അക്ഷരം ഉണ്ടായിരുന്നോ? 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 കൊട്ടാരത്തിന് വില പറഞ്ഞു, ടോക്കൺ അഡ്വാൻസും കൊടുത്തു. സത്യത്തിൽ അതേ നടന്നിട്ടുള്ളൂ. നീ തോക്കും ഉണ്ടെന്നില്ല, അതൊരു സത്യം പറയട്ടെ സാറേ. ആശിച്ച പെണ്ണിനെ കെട്ടാൻ വേണ്ടിയിട്ടാണ് കുട്ടിരാമൻ കൊട്ടാരത്തിന് വില പറഞ്ഞത്. ആ കെട്ട് നടന്നില്ലെങ്കിൽ സ്വയം ഞങ്ങൾ കെട്ടേണ്ടി വരും, കഴുത്തിൽ ഓരോ കയറു വീതം. ആ നിക്കാഹ് നടന്നാലേ ഞമ്മക്കൊക്കെയുള്ള ബിസ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ കയ്യാങ്കളി പടക്കാരെ നേരെ കയ്യാങ്കളി നടത്തും, ഞങ്ങൾ കടം വാങ്ങിച്ചവര്. നിങ്ങളുടെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും കുട്ടിരാമന്റെ പേരിൽ ഞാൻ ആക്ഷൻ എടുക്കുന്നില്ല, പക്ഷേ നിയമം ലംഘിക്കരുത്. താങ്ക് യു സർ. നന്ദി. പടച്ച റബ്ബേ. മലയാളി യുവാവ് മുംബൈയിൽ വധിക്കപ്പെട്ടു. ഗൗതമൻ ഗൾഫിൽ എന്റെ സുഹൃത്തായിരുന്നു. എന്തിനാ ഇയാളെ കൊന്നത്? എന്തോ എനിക്കറിയില്ല. ഗൾഫിൽ നിന്നും പാപ്പരായിട്ട് വന്നവനല്ല കുട്ടിരാമൻ, അല്ലെങ്കിൽ പിന്നെ അത്രയും വലിയ കൊട്ടാരത്തിന് വില പറയോ? ബോധ്യമായില്ലെങ്കിൽ ആസ്തി കാണിക്കാൻ ഇനിയിപ്പോ വേറെന്താ സാക്ഷ്യപ്പെടുത്തേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ചെയ്യാം. അർഹത ഇല്ലാന്നറിഞ്ഞിട്ടും ആശിച്ചുപോയി ഒരുപാട്. ഒന്നിനും ഒരു കുറവ് വരുന്നില്ല. ഒരു രാജകുമാരി പോലെ ഞാൻ അവളെ നോക്കിക്കോളാം. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് കുടുംബ ചുറ്റുപാടൊക്കെ ഒന്ന് അന്വേഷിച്ച്. ആണുങ്ങൾ നിൽക്കേ, പെണ്ണുങ്ങൾ തീരുമാനം പറയണ്ട. അങ്ങനെ ഒരു പാരമ്പര്യം ഈ തറവാട്ടിലില്ല. അകത്ത് പോ. ആലോചിച്ച് തീരുമാനം അറിയിക്കാം. ഇപ്പൊ പോണം. ആലോചിച്ച്. കേട്ടില്ല പാട്ട്? അത് നിനക്കുള്ളതാണ്. ഒന്നുകിൽ ഇഷ്ടത്തോടെ, അല്ലെങ്കിൽ പുച്ഛത്തോടെ. എന്താ എന്ത് പറ്റി? സമ്മതിച്ചു. എന്ത് സമ്മതിച്ചു? ഒന്ന് പറഞ്ഞു തൊലക്കടാ പോക്കറേ. സുമതി കല്യാണത്തിൽ സമ്മതിച്ചതാണ്. പടച്ചൂരാണ് സത്യം. ചുറ്റുപാടുകളൊക്കെ നോക്കി ബാക്കുറപ്പിക്കാൻ വക്കീലും കൂട്ടരും നാളെ അന്റെ വീട്ടിൽ എത്തുവാടാ. അന്നാ പിടിച്ചോ. താകര ഭീകര താകര ചെയ്തേ അച്ഛ പറമ്പിലെ ായല്ലോ ഒത്തിരി കഴിഞ്ഞപ്പോ മത്തങ്ങ പറയണ് ആനന്ദ മരലിന്.
ഇപ്പൊ ഒരു വെടി പൊട്ടു. അമ്മാവ സമ്മതിച്ചു, കല്യാണത്തിന് സമ്മതിച്ചു. സമ്മതിച്ചത് നന്നായി, ഇല്ലെങ്കിൽ ഒറ്റ വെടിക്ക് ഇപ്പൊ ഞാൻ ഇവരെ കൊന്നേനെ. ഇവൻ സമ്മതിച്ച സ്ഥിതിക്ക് ഇനി എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം കൂടെ ഉറപ്പിക്കണം. രണ്ടുപേരുടെയും കല്യാണം ഒരേ പന്തലിൽ വെച്ച് നടത്താനാണ് എന്റെ തീരുമാനം. നീ പേടിക്കണ്ട മോനെ, കല്യാണ ചെലവെല്ലാം ഞാൻ നോക്കിക്കോളാം. പോട്ടെ. ഒത്തിരി കഴിഞ്ഞപ്പോൾ പട്ടാളം പറയണ് മന്ദബുദ്ധിയാണെന്റെ ഒരു മന്ദബുദ്ധി എന്റെ ജീവിതം നക്കിയില്ലോ. കുടുംബത്തിന്റെ ചുറ്റുപാട് അറിയാൻ വേണ്ടിയിട്ടാണ് ഓമാരി ഇങ്ങോട്ട് വന്നത്. നിന്റെ അളിയന്മാര് ഹിമാരിങ്ങള് ഇടങ്ങറുണ്ടാക്കുമെന്നാണ് നമ്മക്ക് ഇപ്പൊ പേടി. വലിയ തറവാട്ടി പറഞ്ഞ പെണ്ണാ, കുടുംബം ശരിയായാലേ പിന്നെ അത് മതി. എനിക്ക് എന്റെ കുടുംബം മാറ്റാൻ പറ്റും. നിന്റെ അളിയന്മാർ തൽക്കാലം നിനക്കൊന്ന് റെഡിയാക്കി നിർത്താൻ പറ്റുമോ? അതെന്തിന്? എടാ, നിന്റെ അളിയന്മാരെ സ്നേഹിച്ച് ചിന്തയിലിട്ട് നാളെ ഒരു ദിവസത്തേക്ക് നീ പോളിഷ് നിർത്തണം. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടാ, കോഴിക്കൂട്ടിൽ കണ്ണു നട്ടിരിക്കുന്ന കുറുക്കന്മാരെ പോലെ നിന്റെ അളിയന്മാർക്കെല്ലാം നീ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടിയിലാണ് നോട്ടം. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അത് എന്നാ പറയാൻ പോണത്? തൽക്കാലത്തേക്കെങ്കിലും നിന്റെ അളിയന്മാരെയും പെങ്ങന്മാരെയും എങ്ങനെയെങ്കിലും പ്രീതിപ്പെടുത്തി നിർത്തണമെങ്കിൽ നീ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടി പൊട്ടിച്ചേ പറ്റൂ. നമുക്ക് മോൾക്ക് കൊടുക്കാൻ കേട്ടോ. നിനക്ക് കളിക്കാം. അങ്ങനെ നാലാമത്തെ പെട്ടിയും പൊട്ടിച്ചു. ഈ തുറന്ന പെട്ടി പോലെ എന്റെ ഹൃദയവും. ഓപ്പൺ ദ ബോക്സ് ആൻഡ് ഓപ്പൺ ദ ഹാർട്ട് ടോക്സിക് കമ്മിങ് ഫ്രം ദ ഇംഗ്ലീഷ്. ഈ സാധനങ്ങളൊക്കെ വീതിച്ചു തന്നതിന്റെ പൊരുൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല. എന്നൊക്കെയല്ലേ നിങ്ങൾ ഇവനെ പറ്റി ധരിച്ചിരിക്കുന്നത്? എന്നാ അങ്ങനെയല്ല, കർണന്റെ ഹൃദയമായവന്. എന്റെ ദൈവമേ, നീ ദുബായ് ചെന്ന ഹൃദയവും മാറ്റി വെച്ചോടാ. അങ്ങനെ അല്ല മച്ചി, വളരെ ഉദരമതിയായ ഒരു ഹൃദയം കുട്ടിരാമൻ ഉണ്ടെന്നാ ഞാൻ പറഞ്ഞു. ഉദരമതി അല്ലടാ, ഉദാരമതി. അതും മതി, മതി മതി. കർണനെ പോലെ ദാനശീലൻ. അപ്പേ ആരാണ് ഈ കർണൻ? എന്റെ അമ്മായിരെ മൂത്ത മോൻ. എടാ, ഒരു ആട് കടിച്ചു പോന്നില്ലേ ഒരുത്തന്നെ? അല്ലോ, അതേതാടാണ്? കൂറ്റനാട്. പൂങ്കലശ്ശേരി തറവാട്ടുകാർ വാക്കുറപ്പിക്കാൻ വരുന്ന കേട്ടപ്പന്നെ കണ്ടില്ലേ കുട്ടിരാമന്റെ ഒരു കുടുംബ സ്നേഹം. പൂങ്കലശ്ശേരിക്കാർ സമ്മതിച്ചെന്നോ? സമ്മതിച്ചോ എന്നുള്ളതല്ല പ്രശ്നം. നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, എങ്ങനെ നിന്നോ കേറി വരാൻ പോണ ഒരു പീറ പെണ്ണിന് വേണ്ടിയല്ല ഞാനിതൊക്കെ കൊണ്ടുവന്നത്. എന്റെ അളിയന്മാർക്കും പെങ്ങന്മാർക്കും അമ്മയ്ക്കും ഒക്കെ അനുഭവിക്കാനുള്ളതാണ് കുട്ടിരാമന്റെ ഈ വക സംഭാഷണങ്ങളെല്ലാം. സോപ്പ് കാള വാലി പൊക്കിയപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എനിക്ക് എന്തോന്ന് സംശയം? മൂത്രമൊഴിക്കാനാണെന്ന്. ഞങ്ങൾക്ക് എന്താ വേണ്ടേ? കൂടുതൽ ഒന്നും വേണ്ട, നാളെ ഒരു ദിവസത്തേക്ക് മാത്രമെങ്കിലും നിങ്ങൾ എല്ലാവരും എന്നെ ഒന്ന് സ്നേഹിക്കണം. പേടിക്കണ്ട, 24 hours കാര്യമല്ലേ ഉള്ളൂ, ഞങ്ങൾ സ്നേഹിക്കാം. അലിയ, എനിക്കൊരു സംശയം. എന്തേ? ആ പെട്ടി മാത്രം എന്താ പൊട്ടാത്തത്? അത് എന്റെ ഒരു പേഴ്സണൽ പെട്ടിയാ. എങ്കിൽ ഡോളർ. അത് അമേരിക്കയിൽ നല്ലല്ലോ കുട്ടിരാമൻ വന്നത്. അത് ശരിയാ. അപ്പോ റിയാദ്? റിയാദ് അല്ല, റിയാൽ. അത് തന്നെ ഞാൻ പറഞ്ഞത്. പൊന്നും താലിയും ഡോളറും റിയാലും ഒന്നുമല്ല. അതെ, നിങ്ങൾക്കറിയാവോ ഈ പെട്ടി എന്താ? എനിക്കറിയില്ല. നമുക്കറിയാം. ഞങ്ങൾക്കുള്ള വിസ 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 വിസ. ഇതെന്താ രാവിലെ ബെഡ് കോഫിക്ക് വരാൻ പെപ്സിയാണോ കഴിക്കുന്നത്? ഇനി മുതൽ ഇതാണ് എന്റെ ബെഡ് കോഫി. നല്ല ടേസ്റ്റ്. അളിയ, ഒരു സംശയം. ഇതേ, ഇതെന്താ സാധനം? അത് അറിയാൻ വേണ്ടി പിന്നെ എന്താ വലിച്ചെടുത്തത്? ഇത് ഹാൻഡ് ടിഷ്യൂ എന്ന് പറയും, മുഖം തുടയ്ക്കാനുള്ളതാണ്. അല്ല, പറഞ്ഞു നന്നായി. ഞാനിത് രാവിലെ എടുത്ത് കക്കൂസി കൊണ്ട് പോകാൻ വേണ്ടി പോയതാ. എന്തിനാ കക്കൂസ് തുടയ്ക്കാനാ? അല്ല, മുഖം തുടയ്ക്കാൻ. നീ അനിയട്ടോ, പെട്ടെന്ന് കുളിച്ച് റെഡിയാവാൻ നോക്ക്. രാഹുലാതിന് മുമ്പ് അവിടെയും കെട്ടും. എന്താ നോക്കണം? അല്ല, ചിലര് അർദ്ധരാത്രി കുടപിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് രാവിലെ അടുക്കളയിൽ കൂളിംഗ് ഗ്ലാസ് വെക്കുന്നു ഇതുവരെ കേട്ടിട്ടില്ല. ഗൾഫുകാരന്റെ അമ്മയല്ലേ, കരുതി ഗമ ഒട്ടും കുറയ്ക്കണ്ട. പക്ഷേ ഗൾഫുകാരന്റെ അമ്മയാവണ്ട അമ്മ, ഈ കുട്ടിരാമന്റെ അമ്മയായ വന്ന കേട്ടോ.
വെട്ടി പൊട്ടിച്ച് നീ നാട്ടുകാർക്കൊക്കെ വീരിച്ചു. ഇങ്ങനെ ഓർത്ത് ഈ വീട്ടിലുള്ള കാര്യം നീ ഓർത്തോ. പൊരുത്തം വേണോടാ? നല്ലൊരു ദിവസമായിട്ട് രാവിലെ തന്നെ എന്റെ മേക്കത്ത് കയറാമെന്നുണ്ടല്ലോ. നീ എന്ത് ചെയ്യൂടാ? എണ്ണം കെട്ടവനെ മിണ്ടാണ്ട് ഒരിടത്ത് അടങ്ങി ഒതുങ്ങി ഇരുന്നില്ലെങ്കിലേ കൊന്നളേ ഞാൻ. അത്രക്കായോ നീ? അല്ലമ്മ പിന്നെ അവരെന്ത് ഭാവിച്ച എപ്പോഴും ഇങ്ങനെ കടിച്ചു തരാൻ വരുന്നത്? ആരുമില്ലാത്തോളായില്ലേ ഞാൻ? എട്ടിപ്പറ്റ പൊട്ടനെ കൊല്ലൊന്നും അറിഞ്ഞില്ലേ? ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടായോ? മതി, ഒച്ച വെച്ചത്. ഇനി അയലോക്കാരെ കൂടി കേൾപ്പിക്കാൻ അകത്ത് പോവല്ലേ. ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് അതിനോട് വഴക്കിടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന നിനക്ക്? ഓ, ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നല്ലേ, ഞാൻ ഓർത്തില്ല. ജാസ്തി ഉള്ളതിലൊക്കെ കാറ്റു വീഴ്ച്ചു. ശ്രദ്ധ കുറവല്ലേ? വീട്ടിൽ നിന്നല്ലേ ആ നിലവിളി കേൾക്കുന്നത്? അതെന്ന് തോന്നുന്നു പോന്നതല്ല, വീട്ടിൽ നിന്ന് തന്നെയാ. തന്റെ വീട്ടിലേക്കല്ലേ ആളുകളെല്ലാം ഓടിപ്പോകുന്നത്? ആണെന്ന് തോന്നുന്നു. ഈ തോന്നു തോന്നു എന്ന് പറയാതെ അവിടെ എന്താ ഉണ്ടായെന്ന് പോയി നോക്കണോ അല്ലേ? എന്താണോ പ്രശ്നം? അല്ല, കുട്ടിരാമന്റെ വല്യമ്മ കുളിക്കാൻ വേണ്ടി കിണറ്റിട്ട് അടിപ്പ് അങ്ങ് വീണ് പോയി. അല്ല, ഇവിടെയുള്ള എല്ലാവരും കിണറ്റിൽ ഇറങ്ങിയിട്ടാ കുളിക്കുക. അല്ല, പരമ്പരയായിട്ട് ഇവിടെ ചിലർക്ക് കിണറ്റിൽ ഇറങ്ങി കുളിക്കുന്നത് ഒരു സുഖമാ. അതൊരു അസുഖമാണ്. ആംബുലൻസ് വിളിച്ച് എന്തിനാ തള്ള ചത്തിട്ടില്ല? പൂങ്കലശ്ശേരിക്കാരെത്തി. ഈ അവസരം നമ്മൾ മിസ് ആക്കരുത്. തൃപ്തിയായോ നിനക്ക്? തൃപ്തിയായോ? ആ തള്ള ചത്തട്ടില്ലാത്രേ. കൊല്ലടാ, ചെല്ല്, കഴുത്തി കഴിച്ച് കൊല്ല്. തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ഒരു പാവൻ തള്ളയെ കുരുതി കൊടുത്തിട്ട് വേണോ നിനക്ക് കതർമണ്ഡോത്തിക്കാറാൻ? ദുഷ്ട നിമിത്തം നന്നായിരിക്കുന്നു. ചുറ്റുപാട് അന്വേഷിക്കാൻ വന്നതാ, അറിഞ്ഞു സന്തോഷം. ഇതല്ല ചുറ്റുപാട്. മിണ്ടിപ്പോറത് ഇറങ്ങിയ വാട. ഒന്ന് നേരിട്ട് കാണാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. മോഹിച്ചു, അതിമോഹമാവാം, ആഗ്രഹിച്ചു, വേണമെങ്കിൽ അത്യാഗ്രഹം എന്ന് പറയാം. പക്ഷേ മറക്കാൻ പറ്റുന്നില്ല. അമ്മാമ്മമാര് തീരുമാനിക്കുന്നതേ ഇതുവരെ ഇവളെ അനുസരിച്ചിട്ടുള്ളൂ. ഇതാ, ഇതാ കൊടുത്തേക്ക്. സുമതിയുടെ വിലാസത്തിൽ ആരോ ഒരു ഓമകത്ത് അയച്ചിട്ടുണ്ട്. ഓമകത്ത് കാണുമ്പോ ഏൽപ്പിക്കാനായി ഇവളത് കൊണ്ടു നടക്കുകയായിരുന്നു. വായിച്ച് പിന്നെ മൂക്ക് വല്ലാത്ത വിഷമം. അച്ഛനില്ലാതെ വളർന്ന കുട്ടിയാ. താങ്ങും തണലും ആവേണ്ട ആളെ കുറിച്ച് തന്നെ ഇങ്ങനൊക്കെ കേൾക്കുമ്പോ. അമ്മ വരുന്നുണ്ടോ? ഞാൻ പോവാ. ഏതായാലും ദൈവം ഞങ്ങളെ ചതിക്കില്ല എന്ന് ഇപ്പൊ ബോധ്യായി. സൂക്ഷിച്ചാൽ തുക്കിക്കണ്ട. അതെന്താണ്ടാ ഹെഡിങ്? അപ്പൊ ഏതോ സാക്ഷരത അറിയാവുന്ന പഹേരാണ് ഇതിന്റെ കർത്താവ്. സാക്ഷരതയല്ല സാക്ഷരത, ഇച്ഛ, കഷ്ടത്തിന്റെ ഇച്ഛ. നിർത്ത്, വായിക്ക്. കുട്ടിരാമൻ ഒരു മത്തിപ്പാനിയാണ്. മത്തിപ്പാനിയാ? ഞാൻ കാലാപ്പാനി എന്ന് കേട്ടിട്ടുണ്ട്. ഒരു തുറന്നടപ്പുകാരനാണ്, വായ നോക്കിയാണ്. അപ്പൊ അറിയാവുന്ന ആരാണ് എഴുതിയേക്കണത്? തുന്നി. വ്യഭിചാരിയാണ്, അത് അക്ഷരത്തെറ്റിലാണ്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. മറ്റ് സ്ത്രീകളുമായി ആവാഹിത ബന്ധമുണ്ട്. അതെന്ത് ബന്ധം? ആവാഹിത ബിന്ദു. അതെന്ത് ബിന്ദോ? ആനപ്പിണ്ടം ഉണ്ടായിരിക്കും. അവിഹിത ബന്ധമൊന്നായിരിക്കും. ഉത്തമ തപ്പാതെ വായിക്കും. പിന്നെ മുട്ടിരാമൻ. നിർത്ത് നിർത്ത്, മതി മതി, വായിച്ചത് മനസാവാജ അറിയാത്ത കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. രണ്ടി പിന്നെ ഓമകത്ത് ഇങ്ങനെയല്ലാണ്ട് പിന്നെ എങ്ങനെ എഴുതാ? കുട്ടിരാമൻ രാത്രി ഉറങ്ങുന്നവനാണ്, പകൽ എഴുന്നേൽക്കുന്നവനാണ്, ഉച്ചയ്ക്ക് ഞം ഞം കഴിക്കുന്നവനാണ്. ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റോ? ആരായി അക്ഷരപ്പിശാജ്? ആ കുട്ടിരാമൻ നിനക്കറിയാൻ സംശയം ഉണ്ടോടാ?
എനിക്കൊരു തന്നെ സംശയമുണ്ട്. അതാരാ? നമ്മുടെ കൂടെ തന്നെ ഇരിപ്പുണ്ട്. എന്നാ തുറന്ന് പറയടാ നമുക്ക്. ഇവൻ തന്നെ, വേറെ ആര്? കുട്ടിരാമ ചങ്കിക്കുത്തിന് വർത്താനം പറയരുതിട്ടോ. ചങ്കിക്കുത്തിന് വർത്താനം പറയൂടാ, നിനക്ക് ഒരു ചെറ്റത്തിനെ കാണിക്കല്ലേ. ഇങ്ങനെ അച്ഛനോട് കൂടി അതിന്റെ കാര്യം എനിക്കില്ല, ഞാനൊരു ഗ്രാജുവേറ്റാ. ഗ്രാജുവേറ്റ്? അതുകൊണ്ട് എന്നാണ് എനിക്ക് തന്നെ സംശയം. നീ വേണമെങ്കിൽ ഇടതി കൊണ്ട് എഴുതും, ഇനി അതല്ലെങ്കിൽ കാല് കൊണ്ട് വരുന്ന കത്ത്. ഒരു പ്രാവശ്യം ലെറ്റർമാരെ പറഞ്ഞു കയറിച്ചാൽ എപ്പോഴും ഞാൻ ചെയ്യില്ല കേട്ടോ. ഗുരുവായൂരപ്പനാണ് സത്യം, നിന്റെ അപ്പനാണ് സത്യം, ഞാനല്ലേ ചെയ്തത്. പിന്നെ ആരാണത് എഴുതിയത്? നിന്റെ അലിയന്മാരായിരിക്കും. ആ തറവാട്ടിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യതകളും നിൽക്കാണല്ലോ. ആറാം ക്ലാസ്സും ഗുസ്തി. എന്റെ വിദ്യാഭ്യാസത്തിൽ തൊട്ട് കളിക്കരുത്. നിർത്ത് നിർത്ത് നിർത്തുന്ന മതി മതി. ഇത് ലക്ഷം കണ്ട അവരൊന്നും എനിക്ക് തോന്നണം. എവര്? നിന്റെ അളിയന്മാരല്ലാതെ ആര്? അതന്നെ ഞാനും പറഞ്ഞേ, അളിയന്മാരെന്നെയാ. മാന്യമായൊരു കുലത്തൊഴിലുണ്ടായിരുന്നു, അതും കളഞ്ഞിട്ട ഇത്തണ്ട. എടാ ഉത്തമ, ഈ കൊലത്തൊഴിൽ കൊലത്തൊഴിൽ എന്ന് പറഞ്ഞ എന്താണ്? ഈ കൊലയുമായി ബന്ധമുള്ള എല്ലാ തൊഴിലിനും കൊലത്തൊഴിൽ കൊലത്തൊഴിൽ എന്ന് പറയും. നമ്മക്കത് ഇപ്പോഴാണ് മനസ്സിലായത്. നില്ല് നില്ല് നില്ല്. എന്തേ വരുന്നൊരു കുരിശ്? ഈ മൂഡിൽ ഞാൻ അയാളോട് സംസാരിച്ചാലേ ഞാൻ അവളെ ചിന്തയിലിടേണ്ടി വരും. ഉത്തമ, ഈ കേസൊന്ന് ഡീൽ ചെയ്ത് തരും കേട്ടോ. ഞാൻ നോക്കിക്കോളാം. എന്ത് കേസ്? ഉളി തങ്കപ്പനോടെ എന്താ കാര്യം? അത് തങ്കപ്പനോട് നേരിട്ട് പറഞ്ഞോളാം. എന്റെ അടുത്ത് പറഞ്ഞാ മതി. പറയാനല്ല, കൊടുക്കാനാ. എന്റെ അടുത്ത് തന്നാ മതി. ഇന്നാ കൊടുത്തോ. കൊടുത്തേക്ക്. കടം വാങ്ങിച്ച കാര്യം തിരിച്ചു തന്നില്ലെങ്കിൽ ഇനി ഇതുപോലെ കണ്ടുകൊണ്ട് പോണ്ട. വെറുതെ വഴിയെ പോയി അടിയാ. നീ എന്തിനാ ചോദിച്ചു വാങ്ങിച്ചു? അല്ല, ചോദിച്ചത് വാങ്ങിച്ചത് നമ്മൾ മാത്രം അറിഞ്ഞാ. ഇനി വേറെ ആരും വന്ന്? അവര് പോയോ? അവര് പോയി. പലം പറഞ്ഞോ. നിനക്കൊരു സാധനം തരാൻ പറഞ്ഞു. ഇത് നല്ല അവരെ വാങ്ങിച്ചാ മതിയായിരുന്നു. അതിന് വേറൊരു അവസരത്തിലാവാ. ഞാൻ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. ഞാൻ ഭാര്യയോട് ഒരു ഒന്ന് പോയതാ. അവള് പ്രസവത്തിന് പോയിരിക്കേ. അമ്മോ, ഗർഭിണിയായിരുന്നാ? അല്ല, പ്രെഗ്നന്റ് ആയിരുന്നു. ഓഹോ. പൊതുമാപ്പ് കിട്ടി വന്ന പിന്നെ ഞാൻ അധികം ആരോടും ഒന്നും സംസാരിക്കാറില്ല. ജനിക്കുന്ന കുഞ്ഞെങ്കിലും എനിക്ക് മാപ്പ് തന്നാ മതിയായിരുന്നു. നീ ഇയാളുടെ മുതുകൊന്ന് തടയി നോക്കിയേ. എന്തിനാ? അവരെ തടയി നോക്ക്. ഏയ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. വല്ലതും തടയുന്നുണ്ടോ? ഇല്ലില്ല. അപ്പൊ എന്നെ പോലെ തന്നെ. എന്ത്? നട്ടെല്ലില്ല. നട്ടെല്ലില്ലാത്ത മനുഷ്യന്മാരണ്ടാ? പേരിന് ഞാനും അവളുടെ ഒരു അമ്മാവനാ. പക്ഷേ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനു വേണ്ടി കെഞ്ചി കേണി തറവാട്ടിൽ വന്നപ്പോൾ സത്യത്തിൽ തന്നോട് എനിക്ക് പുച്ഛം തോന്നി. അവളുടെ മനസ്സ് സ്വന്തമാക്കിയാൽ അതിനപ്പുറം വരില്ല ഈ അമ്മാവന്മാര്. മോഹിച്ച പെണ്ണിനെ മാന്യമായി ചോദിച്ചിട്ടും യാചിച്ചിട്ടും കിട്ടിയില്ലെങ്കിൽ പിന്നെന്താ ചെയ്യാ? എന്താ ചെയ്യാ? തട്ടിപ്പറിക്കണം. തട്ടിപ്പറിക്കണം. എന്ത്? അവളുടെ മനസ്സ്. ഈ പ്രേമത്തിന്റെ കാര്യത്തിൽ നീ വെറും കുട്ടിയാണടാ കുട്ടിരാമ. ഫോർ എക്സാമ്പിൾ, ഈ ലോകത്ത് രണ്ട് കാര്യങ്ങൾ മാത്രമേ മനസ്സിലാക്കാൻ പറ്റാത്തുള്ളൂ. എന്തൊക്കെയാ? ഒന്ന് പെണ്ണിന്റെ മനസ്സും മറ്റൊന്ന് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ ആഴവും. അത് മനസ്സിലാക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ഫസ്റ്റ് അറ്റംപ്റ്റിൽ അവർ വീഴ്ത്തിരിക്കണം. എടാ, മൈക്കൽ ആഞ്ചലോ പറഞ്ഞതുപോലെ. എന്ത് പറഞ്ഞു? പറയാം. ഫസ്റ്റ് കിസ് ഓഫ് ദ ലേഡി ബെറ്റർ ദാൻ ദ ലാസ്റ്റ് പഫ് ഓഫ് ദ കേരള ദിനേഷ് ബിഡി. ഇത് മൈക്കലാഞ്ചലോ എപ്പോ പറഞ്ഞു? എടാ, മൈക്കലാഞ്ചലോ പറഞ്ഞു. ഉദാഹരണത്തിന്, നമ്മൾ ഒരു അരി എടുക്കുന്നു, ചൂണ്ടയിൽ കൊളുത്തുന്നു, അവർക്ക് നേരെ എറിയുന്നു, അവരതിൽ വീഴുന്നു. അപ്പൊ മീൻ ചൂണ്ടയും കൊണ്ട് പോയാലോ? പോണാൽ പോകട്ടും, പോണാ പോണാ. നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, പറയൂ, ഈ പട്ടണത്തിൽ ഏത് പെണ്ണുങ്ങളെ വേണമെങ്കിലും ഒരു നിമിഷം കൊണ്ട് ഞാൻ ലൈൻ ഇടാം. ഒരു നിമിഷം കൊണ്ട് നീ ലൈൻ ഇടൂല്ലേ? ശരി, എന്നാ ചലഞ്ച്? ചലഞ്ച്. ഓക്കെ. ആ പോകുന്ന പെണ്ണിനൊന്ന് ലൈൻ ആക്കിയേ. ചെല്ലേ, പ്ലീസ് വെയിറ്റ് ഹിയർ. ഓ, പ്ലേ ഉത്തം, ചെല്ലേ. ഹലോ മാഡം, ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞു തരോ. ഒരു അപേക്ഷമായിട്ടാ ഞാൻ വന്നത്. പടച്ചോനെ പഹയം ഭീത്തി. എന്നെ ഒന്ന് രക്ഷിക്കണം. ഇതിൽ നിന്നൊരു സത്യം മനസ്സിലായി. എന്ത് സത്യം? പുഷ്പങ്ങൾ ചിത്രശലഭങ്ങളെയല്ല കരിവണ്ടുകളെയാണ് ആകർഷിക്കുന്നത്. എന്നിട്ട് നിന്നെ ആകർഷിക്കുന്നില്ലല്ലോ. സംസാരിച്ചു പോയ പോലെ. അപ്പൊ പിന്നെ നമുക്ക് കലക്ക് നിന്നെ ഞാൻ സമ്മതിച്ചു കൊടുക്ക. താങ്ക് യു. നീ ഇതെങ്ങനെ വീഴ്ത്തി? അവളെ ഞാൻ കണ്ടതും ചൂണ്ടയിൽ ഇര കുത്തിക്കൊണ്ടുള്ള എന്റെ ഒരു ഒറ്റ ചോദ്യം എന്തായിരുന്നു? മാഡം മാരീഡ് ആണോ? ചൂണ്ട വിഴുങ്ങിയ നാണത്താൽ അവൾ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, അല്ലോ എന്ന്. എനിക്ക് കുരുങ്ങിയെന്ന് എനിക്ക് ബോധ്യമായപ്പോൾ എന്റെ അടുത്ത ചോദ്യം. എന്ത് ചോദ്യം? എങ്കിൽ എന്റെ ലൈഫ് പാർട്ട്ണർ ആയിക്കൂടെ എന്ന്. അപ്പോഴവൾ എന്ത് പറഞ്ഞു? റോഡിൽ വെച്ചുള്ള ചോദ്യമായതുകൊണ്ടല്ല, ബീച്ചിലോ പാർക്കിലോ വെച്ച് മീറ്റ് ചെയ്യാന്നും പറഞ്ഞ അവള് പോയത്. ഉത്തമ,
ഇത് ഒരു കലഹടാ. കുട്ടി ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കളിക്കണോ? ഇനി ഇവൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത്. പെൺകുട്ടി എവിടെ? പെൺകുട്ടി അതാ വരുന്നു. ഇനി അതും കൂടി കാണാം. മാരിഡാണോ? മാരിഡ് അല്ലെങ്കിൽ എന്റെ ലൈഫ് പാർട്ട്ണർ ആയിക്കോടെ. ഒറ്റടിക്ക് കണ്ണിന്ന് പൊന്നിച്ച വളർന്ന്. അടച്ചു വേവിച്ച കറിക്ക് രുചി ഉണ്ടാവുള്ളൂ, അതുപോലെ അടി കൊണ്ട് വളർന്ന ആശാരിക്കേ കുരുത്തുണ്ടാവുള്ളൂ. ഏറ്റില്ല അല്ലേ? ഏറ്റില്ല, പക്ഷെ അടി ഏറ്റല്ലോ. ഉത്തമ, ഇനി ഞാൻ വേറൊരു പെൺകുട്ടിയെ കാണിച്ചുതരാം. നീ ലൈൻ ആക്ക്. ഞാൻ റെഡി. പെണ്ണ് ഏതാ? പെണ്ണ് അത് ഗുഡ് മോർണിംഗ് പ്രിൻസിപ്പൽ. ഗുഡ് മോർണിംഗ്. ഞങ്ങള് സുമതിയുടെ അംഗളമാരാ. ഇരിക്കൂ. താങ്ക് യു. എന്താ വന്നത്? ഞങ്ങള് സുമതിനെ പെണ്ണ് കാണാൻ വന്നതാ. പെണ്ണ് കാണാൻ ആംഗളമാരോ? ഞങ്ങള് ആംഗളമാര്, ഇതാണ് ചെറുക്കൻ. നമസ്കാരം. സുമതിയോടൊന്തോ പേഴ്സണൽ ആയിട്ട് സംസാരിക്കാനുണ്ടത്രേ. ഇതൊക്കെ വീട്ടിൽ വെച്ചല്ലേ വേണ്ടത്? അയ്യോ, വീട്ടിലെല്ലാവർക്കും ചിക്കൻ ബോക്സ് ആണ്. വസൂലിയേ, പകരണ്ടാന്ന് വിചാരിച്ച് ഞങ്ങൾ ആംഗളമാരെല്ലാം കൂടെ ബസ് പിടിച്ചിങ്ങു പോന്നു. ഓ, ഏത് സുമതിയാ? അത് പൂങ്കുലശ്ശേരിയിലെ സുമതി. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ഈ കോളേജിലെല്ലാം കൂടി ഏതാണ്ട് 10-16 സുമതിമാരുണ്ട്. അതിലേതാണെന്ന് വ്യക്തമായി പറഞ്ഞാലേ വിളിപ്പിക്കാൻ പറ്റൂ. ആട്ടെ, ഏത് വർഷമാ? 1997 ലാസ്റ്റ് ഇയറാ. അതെ, ഡിഗ്രിക്ക് വിളിക്കുന്ന സുമതി. ഗ്രൂപ്പ് ഏതാ? പറച്ചോലെ, പെങ്ങളെ വിളിക്കണമെങ്കിൽ ഷോരയുടെ ഗ്രൂപ്പ് അറിയണ. ഈ വരുന്ന 16-ാം തീയതി അവക്ക് ഓ പോസിറ്റീവ് ആവും. എല്ലാം ചളാക്കുന്ന തോന്നണേ. ബ്ലഡ് ഗ്രൂപ്പ് ആവില്ല, പാർട്ടി ഗ്രൂപ്പ് ആയിരിക്കും. അവക്ക് അങ്ങനെ പ്രത്യേകിച്ച് പാർട്ടിയും ഗ്രൂപ്പും ഒന്നുമില്ല. സുമതിയുടെ ഇനീഷ്യൽ എന്താ? ഇനീഷ്യലാ? അതെന്ത് സാധനം? അങ്ങനെയൊന്നും ഇല്ല. ഇനീഷ്യൽ ഇല്ല. ഇനീഷ്യൽ ഇല്ലേ? അതെ, ഞങ്ങളുടെ കുടുംബത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ഇനീഷ്യൽ ഒന്നും ഇല്ലേ. അത് നേരാണ് കേട്ടാ. ആട്ടെ, ആങ്ങളമാരൊക്കെ എന്ത് ചെയ്യുന്നു? നമുക്ക് മീൻ കച്ചവടം. അതായത് ഈ സീ ഫുഡിന്റെ എക്സ്പോർട്ടിംഗ്. എനിക്ക് മരപ്പണി. ഈ ഫർണിച്ചർ മാർട്ട്. അതെ, ഞാൻ ബാർബാർ. രണ്ട് ബാറിന്റെ ഉടമസ്ഥനാണേ. അബ്കാരി ബിസിനസ്. ഞങ്ങൾ ഒരേ കുടുംബക്കാരാണെങ്കിലും വിവിധ ജാതിക്കാരാണ്, വിവിധ ജോലിക്കാരാണ്. ഞാൻ പക്ഷെ ഗൾഫിലാ, കുറച്ചു ദിവസത്തെ ലീവേ ഉള്ളേ. അതുകൊണ്ടാ ഉടനെ തന്നെ സുമതിയോട്ടുള്ള വിവാഹം നടത്താതെ തീരുമാനിച്ചു. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഗൾഫിലേക്ക് പോകും. അതെ, കുട്ടിരാമൻ വിസ അടിച്ചോണ്ട് വന്നിട്ടുണ്ട്. സാധാരണയായി കസിൻസ്, ലോക്കൽ ഗാർഡിയൻസ് എന്നൊക്കെ പറഞ്ഞാണ് വരാറുള്ളത്. ഇതിപ്പോ ആങ്ങളമാര് തന്നെ നേരിട്ട് വന്ന സ്ഥിതിക്ക് വിളിച്ചുകളയാ. ഓ, താങ്ക് യു. നല്ല മനുഷ്യനല്ലേ. ഹലോ, പോലീസ് സ്റ്റേഷൻ. പോലീസിന്റെ കയ്യിൽ നിന്ന് വല്ലോണം രക്ഷപ്പെട്ടു മോനെ. ഉത്തമ, പോലീസിന്റെ കയ്യിൽ നിന്ന് നമ്മള് രക്ഷപ്പെട്ടു, പട്ടാളത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. രണ്ടിലൊന്ന് ഞാൻ തീരുമാനിക്കും. ഒരടി മുന്നോട്ട് വെച്ചാ കൊന്നു കളയ എല്ലാത്തിനെയും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്തോ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തായ ഉത്തമനെ അവസാനമായി ജീവനോടെ കാണാനുള്ള സുവർണ അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. നമുക്ക് അവൻ അവസാനമായി തൺകുളിർക്ക കാണാം. ഇനി നമുക്കവൻ ആദരാഞ്ജലി അർപ്പിക്കാം. ആചാരപടി മുഴങ്ങുന്നതിന് മുമ്പ് നമുക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കാം. അവന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോണേ. ഈ ആത്മാവിന് നിത്യശാന്തി നൽകണമേ ദൈവം. പെടി, ഇനിയും പൊട്ടുന്നില്ലല്ലോ. അവൻ വെടി വിഴുങ്ങിയെന്ന തോന്നണത്. വെടിയല്ല, തോക്ക് തന്നെ വിഴുങ്ങിയെന്നാ തോന്നേ. പറച്ചോലെ, ഈ ഹമിക്കിനത് എന്ത് പറ്റി? എന്താണ് അവിടെ സംഭവിച്ചേ? സത്യത്തിന് ശരീരം പോകും, തെറ്റിന്റെ കൂടല്ലോ. സത്യത്തിന് ശരീരം പോകും, തെറ്റിന്റെ കൂടല്ലോ. എന്താടാ ഉത്തമ ഇതൊക്കെ? സത്യത്തിന് ശരീരം പോകും, തെറ്റിന്റെ കൂടല്ലോ. എന്താ നീ ഈ പറയുന്ന? ഇവനെന്താ മെന്റൽ? ഉത്തമ, ഇവന്റെ തോക്കിന്റെ പാത്തി കൊണ്ട് തലയുടെ ഒബ്ലാം കട്ടൊക്കെ തടി കൊണ്ടെന്നാ തോന്നുന്നത്. എന്തായാലും നമുക്കൊരു സുഹൃത്തിനെ നഷ്ടപ്പെട്ടടാ. നമുക്ക് അറിയിക്കേണ്ട ഒരു മുഴുവൻ അറിയിക്കാം. അറിയിക്കേണ്ടത് അറിയിക്കേണ്ടത്.
സുമതിയെ നേരിൽ കാണാനും സംസാരിക്കാനും ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗമേ കാണുന്നു. എന്താ അത്? അവളുടെ അമ്മാവനെ കൊല്ലുക. അതെ കുട്ടിരാമ ഞെട്ടണ്ട. ഹലോ പ്രിൻസിപ്പാളല്ലേ? ആ ഞാൻ സുമതിയുടെ ഒരു വല്യച്ഛനാ. അതെ അതെ, സെക്കം ബികോവിന് പഠിക്കുന്ന സുമതി. ആ ഒരു വിവരം അറിയിക്കാനുണ്ടായിരുന്നേ, സുമതിയുടെ അമ്മാവൻ ഇന്ന് രാവിലെ മരിച്ചു. അതെ അതെ, ആ ഡെഡ് ബോഡി ഇവിടെ ഈ സഞ്ജീവിനി ഹോസ്പിറ്റലിലാ. ഓ അപ്പൊ സുമതി ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് അയക്കണം. അതെ അതെ, ഓക്കെ താങ്ക് യു. ആ സുമതി, സുമതി, സുമതിയുടെ അമ്മാവൻ? അയ്യോ മരിച്ചിട്ടില്ല, ഞാൻ കൊന്നതാ. കൊന്നതല്ല, മരിച്ചു എന്ന് ഞാൻ പ്രിൻസിപ്പാളിനോട് വളരെ കള്ളം പറഞ്ഞതാ. ആക്ച്വലി ഒരു പ്രോബ്ലം ഇല്ല. സുമതി ഒന്ന് നേരിട്ട് കാണാൻ ഇതേ ഒരു മാർഗം ഞാൻ കണ്ടുള്ളൂ. സോറി കേട്ടോ. പിന്നെ ആ ഊമകത്തിൽ എഴുതിയിരിക്കുന്ന ഒന്നും സത്യമല്ല. ഏതൊരു ദുഷ്ടം എഴുതി പിടിപ്പിച്ച പച്ച കള്ളങ്ങളതൊക്കെ. ഏത് ദൈവത്തെ പിടിച്ചുവെങ്കിലും ഞാൻ സത്യം ചെയ്യാം. ഞാൻ അത്രക്കാരനല്ല. അയ്യോ ഞാനൊരു ക്രൂരനല്ല. സുമതിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി സുമതി, നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. സുമതി ഇയാളെ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുക. സുമതിയുടെ വീടല്ലേ? അതെ, സുമതിയുടെ അമ്മാവൻ ചത്തു. പക്ഷെ ചത്തത് ഏതമ്മാവനാണെന്നാണ് ഇപ്പോഴും അറിയാത്തത്. ഏതായാലും ഞാൻ മരിച്ചിട്ടില്ല. പിന്നെ പൊതുമാപ്പും കിട്ടി വിഷവും കുടിച്ച് ചാകേണ്ടവൻ ഇവനാ. ഇതാ നിക്കണ പയറുമണി പോലെ. വക്കീലാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പം കൂടി വിളിച്ചോളൂ. മരിച്ചു ഞങ്ങൾക്ക് കിട്ടിയ മെസ്സേജ്. കോളേജിൽ നിന്ന് റീറ്റേക്ക് വന്ന മറ്റൊരു സംഘം ഇപ്പം കൂടെ ഇറങ്ങിയിട്ടുള്ളൂ. മരിച്ചതിലല്ല, പക്ഷെ കൊന്നതാരാണെന്ന പിടിയിട്ടത്. അത് അവൾക്കും അറിയില്ല. എന്റെ നിഗമനത്തിൽ അവനാവാനേ വഴിയുള്ളൂ. ചത്തത് കീറ്റക്കുന്നെങ്കിൽ കൊന്നത് കഴിമ്പൂതം തന്നെ. ദേഷ്യം തീർക്കണമെങ്കിൽ കത്തിയെടുത്ത് കുത്തിക്കൊല്ല. അല്ലാതെ ഒരുമാതിരി ഫോണിൽ വിളിച്ച് പകരം വീട്ടിയല്ല വേണ്ടത്. ഫോൺ വിളിച്ചോ? നിന്റെ വേഷം കെട്ടത് എന്നോട് വേണ്ട. സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ നീ തുക്കിക്കേണ്ടി വരും. എന്താ പറഞ്ഞത്? സൂക്ഷിച്ചാൽ തുക്കിക്കേണ്ട. അയ്യോ സത്യം പറയണം. ആരായി ഊമക്കത്ത് എഴുതിയത്? സത്യമായിട്ട് എനിക്കറിയില്ല. ഉറുമ്പ് കടിക്കുന്നത് പോലെ. അറിയില്ല അല്ലേ? അറിയില്ലെങ്കിൽ പറയിപ്പിക്കാൻ അറിയാം. അയ്യോ എന്നെ വെട്ടിക്കൊല്ലേ. അയ്യോ എന്നെ വാഴ വെട്ടുന്നേ. അറിയാം, കൈയും കാലും വെട്ടുമ്പോ ചിലപ്പോ ഇത്ര വേദനിച്ചില്ലാന്ന് വരും. പക്ഷെ കഷ്ടപ്പെട്ട് നട്ട് നനച്ച് വളർത്തി ഈ വാഴ വെട്ടുമ്പോ ഈ പാവം കർഷകന് അത് താങ്ങാൻ പറ്റില്ല എന്നറിയാം. ഊമക്കത്ത് അയച്ചത് ആരാണെന്ന് മര്യാദക്ക് പറയടോ? അറിയില്ലേ? ഊമക്കത്ത് അയച്ചത് ഞാൻ തന്നെയാ. എന്തിനായിരുന്നു? കല്യാണം മുടക്കായ സ്വന്തം അനന്തരവള്ള കല്യാണം മുടക്കിയിട്ട് തനിക്കെന്താ നേട്ടം? നേട്ടുണ്ട്. എന്ത് നേട്ടം? അതെ, എന്റെ മോളെ കല്യാണത്തിന് സുമതിയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് 40 പോയിന്റ് ആഭരണ കടമായിട്ട്. സുമതിയുടെ കല്യാണം നടന്നാൽ ഞാനത് തിരിച്ചു കൊടുക്കണ്ടേ? അതുകൊണ്ട് കല്യാണം മുടക്കാൻ വേണ്ടി എന്റെ ഭാര്യ ഉപദേശിച്ച അതൊരു ബുദ്ധിയാണ്. അതുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. ഓഹോ, അങ്ങനെയായിരുന്നല്ലേ. പൊന്നും പണവും ഒന്നും എനിക്ക് വേണ്ട, സുമതിയെ മാത്രം തന്നാ മതിയായിരുന്നു. പൊന്നും പണവും വേണ്ടെന്നു? എടാ അത് വേണമെങ്കിൽ അങ്ങോട്ട് തരാടോ കിളവാ. എന്താണത്? ഇതൊന്നും നേരത്തെ പറയാറില്ലേ. നീ ഒരു കാര്യം ചെയ്യ്, നീ എന്റെ ഈ കെട്ടൊന്ന് അയച്ചു. നിന്റെ കെട്ട് ഞാൻ നടത്തിത്തരാം. പിടിച്ചിറക്കിക്കൊണ്ട് വാ. എന്താ? ആ ഗൾഫുകാരൻ ചെക്കൻ ആലോചന വെച്ച് വീണ്ടും വന്നിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോ നമുക്ക് ലാഭമുള്ള കച്ചവടാ. പൊന്നും പണം ഒന്നും കൊടുക്കണ്ട. ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ച് ചടങ്ങ് നടത്തി അങ്ങോട്ട് പിടിച്ചു കൊടുക്ക. ഞാന് സുമതിയെ കാണാൻ അമ്മയും കൊണ്ട് വന്നതാ. ആ അതിനവിടെ കല്യാണം ഉറപ്പിച്ചിരിക്കല്ലേ, ഇതെന്നെ താൻ കാണുന്നേ. കല്യാണം ഉറപ്പിച്ചെന്നോ? അതെ, ഇറക്കം മറ്റാരുമല്ലേ, എന്റെ സേതുകൃഷ്ണൻ.
പിന്നെ പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചതേ, ബാംഗ്ലൂരിൽ നിന്ന് അവനെ ഞാൻ കൊണ്ടുവന്നിട്ടുമുണ്ട്. ഇറങ്ങുന്നില്ലേ വണ്ടിയിൽ നിന്ന്? പൂങ്കുലശ്ശേരിയിലെ പെണ്ണിനെ തന്നെ വേണമെന്ന് നിനക്ക് എന്താണ് ഒരു വാശി? എന്റെ മുൻ മോഹിച്ചു പോയി, അതുകൊണ്ടാ. തറവാടിന്റെ നിലയും വിലയും നോക്കി മോഹിച്ച പോരെ. ഒരു തവണ ഞാൻ ആട്ടിയിറക്കിയതാ, ഇനി അടിച്ചിറക്കണോ? മര്യാദയ്ക്ക് മോനെ കൊണ്ട് പോണം തള്ളേ. ഞാൻ പറയുന്നു വേണ്ട. തറവാടിന്റെ പേരും പെരുമയും മാത്രമേ കുറച്ചു കുറവുള്ളൂ, പക്ഷേ അന്തസ്സും അഭിമാനവും ഞങ്ങൾ കളഞ്ഞു കുടിച്ചിട്ടില്ല. വാമേ. പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ അയച്ചതാ, പക്ഷേ ഈ ഗതിയിലായി. എന്താ ചെയ്യും? ഒടുവില് ഡോക്ടർ എന്നാ പറഞ്ഞത്? കല്യാണം കഴിപ്പിച്ച് കാര്യബോധം വന്നാൽ ചിലപ്പോ രക്ഷപ്പെടുവോ. ആ കല്യാണം കഴിച്ചാ നന്നാവുന്ന് ജോലിസിനും പറഞ്ഞു. ചികിത്സിക്കാൻ പണം കുറ ചെലവാക്കി, അതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടായില്ല. ഒരു കല്യാണം കഴിച്ച രക്ഷപ്പെടുമെങ്കിൽ നമുക്ക് അതും നോക്കാം. മാത്രമല്ല ഇതൊക്കെ അറിയുമ്പോ ഏത് അറുവാട്ടി നിന്നാ പെണ്ണ് കിട്ടുക? അതുകൊണ്ടാ ഇവിടെ തന്നെയാക്കാമെന്ന് തീരുമാനിച്ചത്. തീരുമാനമല്ല അതും മതി. വീണ്ടും കുത്തി കയറ്റിക്കോടാ. ഒരു കാര്യം ചെയ്യ്, അതിനകത്ത് കുറച്ച് വിഷം നിറച്ചിട്ട് എന്റെ ജംഗലോട്ട് കുത്തി കയറ്റെ. എത്തോളാം ഇനിയെങ്കിലും ഇരുന്ന് നിർത്തിക്കൂടെ മോനെ? നിർത്താം. ജോൾസിൽ എന്താ പറഞ്ഞത്? കല്യാണ ശേഷം നന്നാവും, ഡോക്ടറോ കല്യാണം കഴിപ്പിച്ചാൽ രക്ഷപ്പെടുന്നു. സോ കല്യാണ ശേഷം ക്ലീൻ. ഓക്കെ. നേർച്ച കോഴിയെ പോലെ ഇതിനായിരുന്നു അമ്മ എന്നെ പോറ്റിയത്. അമ്മമാരനുസരിച്ചില്ലെങ്കിൽ ഗുരുത്തദോഷം ഉണ്ടാവുന്നല്ലേ അമ്മ പറയാറ്. ഇപ്പൊ അമ്മ തന്നെ പറയൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ പോലും ക്രൂരന്മാരായാൽ ഈ അമ്മ എന്താ ചെയ്യ? വേണ്ടമ്മേ, എനിക്ക് അയാള് വേണ്ട. വെറുതെ ചാട്ടി പിടിക്കരുതിട്ടോ. ഞാൻ ഐസ്ക്രീം മേടിച്ചരാം. ചേട്ടനല്ലേ പറയണ, രണ്ട് ഐസ്ക്രീം മേടിച്ചരാം. നീ വന്ന് മോള് ഇവിടെ നിൽക്കട്ടാ, ഞാൻ ഐസ്ക്രീം മേടിച്ചരാം. എന്താടാ ഇത്? ബുദ്ധി കുറയ്ക്കാത്ത ഒരു പാവം പെണ്ണിനെ മൈക്കെടുത്ത് കറങ്ങി നടക്കല്ലേ? സത്യമായിട്ടല്ലടാ. എന്തല്ലാന്ന്? ഞാൻ സമ്മതിച്ചു, ഇവളെ ഞാൻ കല്യാണം കഴിച്ചോളാം. സത്യമാണോ നീ പറയുന്നത്? അതെ. ദാ നമ്മൾ മോഹിക്കുന്നവരല്ല, നമ്മളെ മോഹിക്കുന്നവരെ നേടിയെടുക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യം. പിന്നെ അന്ന് പട്ടാളം കൊലവിളി നടത്തി എന്നെ കൂട്ടിക്കൊണ്ടുപോയത് നിനക്ക് ഓർമ്മയുണ്ടോ? അന്ന് മതിലിനപ്പുറത്ത് എന്താ നടന്നതെന്ന് എനിക്കറിയാമോ? എന്തായിരുന്നു? ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാൾ എന്റെ കാല് പിടിച്ചു സ്വന്തം മോൾക്ക് വേണ്ടി. കണ്ടില്ലേ നിഷ്കളങ്കത്വം? ഒരു ലോകം മുഴുവൻ കീഴടക്കിയ സന്തോഷം അവൾക്ക്. വലിയൊരു മനസ്സാണ് നിനക്ക്, ഇത് മതി എന്നും നിന്റെ നന്മയ്ക്ക്. അട്ടെ നീ എവിടേക്ക് തനിച്ച്? നീ പറഞ്ഞതുപോലെ നമ്മൾ മോഹിക്കുന്നതല്ല, നമ്മളെ മോഹിക്കുന്നത് നേടുന്നത് ആ ജന്മപുണ്യം. അതെ, അവസാനമായി എനിക്ക് സുമതി ഒന്ന് നേരിട്ട് കാണണം. കൂട്ടുകാരില്ലാതെ, കുടുംബക്കാരില്ലാതെ, ആരുമില്ലാതെ, വെറും കുട്ടിരാമൻ മാത്രം. വരട്ടെടാ. എന്ത് പറ്റിയടി നിനക്ക്? എന്തൊരു മൂടോട്ട്. ഏ ഒന്നുമില്ല. എന്തോ ഉണ്ട്, ക്ലാസ്സിൽ മുഴുവനും മുഖം വെറുപ്പിച്ചിരിക്കായിരുന്നു. സുമതി, അവസാനമായി ഒന്ന് കാണാൻ വന്ന, ഇനി ഞാൻ ശല്യം ചെയ്യില്ല. തന്റെ മുന്നില് ഒരുപാട് കോമാളിത്തരങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട്, ശരിയാ?
പക്ഷെ ഒന്നെനിക്കറിയണം, വെറും ഒരു കോമാളി മാത്രമായിരുന്നോ എനിക്ക് ഞാൻ. മോഹിച്ച പെണ്ണിനെ സ്വന്തമാക്കാനായിരുന്നു എല്ലാ കസർത്തും. കളി മതിയാക്കി, ഇനി ഞാൻ ഒഴിഞ്ഞുപോയിക്കൊള്ളാം. പക്ഷേ ഒന്നുകൂടി എനിക്കറിയണം, സ്നേഹം കൊണ്ട് വേണ്ട, സഹതാപം കൊണ്ടെങ്കിലും സുമതി എന്നെ ഇഷ്ടപ്പെട്ടിരുന്നോ? പൂങ്കുളിശ്ശേരി തറവാട്ടി വന്ന് എന്നെ വിളിച്ചെടുക്കാൻ ധൈര്യമുണ്ടോ? മുന്നാമ്പുറത്തോടെ വിളിക്കാൻ ധൈര്യമില്ലെങ്കിൽ പിന്നാമ്പുറത്തോടെ വിളിച്ചാലും മതി, ഞാൻ ഇറങ്ങി വന്നോളാം. കല്യാണം കഴിപ്പിച്ച് ഈ മോനൊന്ന് രക്ഷപ്പെടുത്താനുള്ള ബദ്ധപ്പാടില്ല ഒരു പാവം അച്ഛനും അമ്മയും. ആ പരീക്ഷണം കൂടെ കഴിഞ്ഞിട്ട് പോരെ എന്റെ ഈ പ്രേമം. ഈ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ശരീരം ഞങ്ങൾക്ക് തന്നെ വേണം, അതുകൊണ്ടാ രക്ഷിച്ചത്. ആരാണെന്ന് ചോദിച്ചാൽ സൃഷ്ടി സ്ഥിതി സംഹാരം മൂന്നും ചേർന്നുള്ള ഒരു ഉഗ്രമൂർത്തി. അതെ, ബ്രഹ്മാവിനെ പോലെ സൃഷ്ടിക്കാനും വിഷ്ണുവിനെ പോലെ നിലനിർത്താനും ശിവനെ പോലെ സംഹരിക്കാനും അറിയാം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത്? ഗൗതമൻ തന്ന സാധനം ഞങ്ങളെ ഏൽപ്പിക്കണം. ഗൗതമനോ? ഏത് ഗൗതമൻ? എന്ത് സാധനം? വേണ്ട, അഭിനയം വേണ്ട. 24 മണിക്കൂർ സമയം തരുന്നു, അതിനുള്ളിൽ അത് ഞങ്ങളുടെ കയ്യിലെത്തിയിരിക്കണം. ഇല്ലെങ്കിൽ ഗൗതമന്റെ അതേ ഗതി തന്നെയാവും നിനക്കും. മൈൻഡ് ഇറ്റ്.
ആർക്ക് കൊടുക്കില്ല. നീ ധൈര്യമായിട്ട് ചെന്ന് വിളിക്കടാ, നിന്റെ അപ്പൻ ഞങ്ങളുണ്ടാവും. എന്താ നിന്റെ മുഖത്തൊരു വല്ലായ്മ? ഏയ് ഒന്നുമില്ല. എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് നിക്കാവ് നടത്തി വിഷയം മേടിച്ച് ഞമ്മക്ക് ഗൾഫിലേക്ക് പറക്കാനുള്ള തങ്കപ്പെട്ട ട്രാവൽ ഏജൻസി പോയിരിക്കാ. ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ ചാർജ് പിന്നെയും കൂടിയോന്ന് അറിയാൻ. അല്ലോ എങ്ങനെ പിടിച്ചിരി, വികൃത ചിരി, പച്ചച്ചിരി, ആഹാദച്ചിരി, പുഞ്ചിരി, ചിരിയിൽ അങ്ങനെ പലതരം ചിരികളുണ്ട്. അതിൽ ഈ ചിരി ഏതാണ് ചെയ്താതെ? ഇതൊന്നും അല്ല, ഇതാണ് കൊലച്ചിരി. ഒരു കോടതിയിലും ശ്രീധരം വക്കീൽ തോറ്റിട്ടില്ല. കാരണം ജയിക്കുന്ന കേസേ ഈ വക്കീൽ ബാധിക്കാറുള്ളൂ. പൂങ്കുളശ്ശേരിയിലെ പെണ്ണിനെ കെട്ടാൻ വ്രതം നോട്ടിരിക്കുന്നവനല്ലേ ഇദ്ദേഹം. അതുകൊണ്ട് വിശദമായിട്ടൊന്ന് അന്വേഷിച്ചു. വക്കീലാണേ, ബന്ധത്തിനും സ്വാധീനത്തിനും ഒരു കുറവുമില്ല. അറിഞ്ഞു, യു എ സർക്കാരിന്റെ പൊതുവാപ്പ് കിട്ടി വന്നവർ 10,000-ത്തിലധികം പേർ. അതിൽ രണ്ടുപേരെ ഈ മണിയൂർ ഗ്രാമക്കാരായിരുന്നു. ഒന്ന് എന്റെ അനുജൻ കുഞ്ഞികൃഷ്ണൻ, വേറൊരുത്തൻ ഈ നിൽക്കുന്ന കുട്ടിരാമൻ. വക്കീലത് പറഞ്ഞപ്പോ ഇവന്റെ മുഖത്തൊരു മിന്നൽ പാളി. തലയിലിടിവാള് വെട്ടിയത് ഞാനും കണ്ടു. സ്വന്തം അനുജന് യോഗില്ലാന്ന് കരുതി എന്തിനാ ഈ കുട്ടിരാമനും കൂടി പൊതുമാപ്പാരനാക്കണത്? അനന്തരവള് നഷ്ടമാവൂന്ന് കണ്ടപ്പോ കുട്ടിരാമനെ കൊച്ചാക്കാരുടെ പുതിയ തന്ത്രം. വക്കീലായോണ്ട് കള്ളത്തരത്തിന് പറഞ്ഞോണ്ടാവൂല്ല. ശരിയാ, കേസ് വാദിക്കുമ്പോൾ വക്കീലന്മാർ കള്ളം പറയാറുണ്ട്. പക്ഷെ ഇത് സ്ഥാപിക്കാൻ അത് വേണ്ട. കുട്ടിരാമൻ എന്ന പ്രതി പൊതുമാപ്പുകാരനാണ് തെളിയിക്കാൻ ഈ വക്കീലിന്റെ ഈ തെളിവുകൾ ധാരാളമുണ്ട്. കേക്കണോ? വേണോ? ഗൾഫിലുള്ള ഗൗതമൻ എന്ന ഉറ്റ സുഹൃത്ത്, ആ ഗൗതമന്റെ സഹോദര വിഭാഗത്തിന് പണം ഉണ്ടാക്കാൻ സ്വന്തം പാസ്പോർട്ട് ഒരു മാർവാടി ഗുജറാത്തേക്ക് കുട്ടിരാമൻ പണയപ്പെടുത്തി. പക്ഷെ അവധി കഴിഞ്ഞപ്പോൾ ഫോട്ടോയെ തലമാറി ഒട്ടിക്കുന്ന കള്ളസംഘത്തിന് പാസ്പോർട്ട് മാർവാടി മറിച്ചു വിറ്റു. അങ്ങനെ കുട്ടിരാമൻ ജയിലിലായി. ഒടുവിൽ യു എ സർക്കാർ പ്രഖ്യാപിച്ച പൊതുവാപ്പിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അംബാസഡറിന്റെ കാരുണ്യം കൊണ്ട് കുറെ പേര് നാട്ടിലെത്തി, ഒപ്പം കുറെ കലാകാരന്മാർ. ഈ യാഥാർത്ഥ്യം കുട്ടിരാമന് നിഷേധിക്കാൻ പറ്റുമോ? ഒന്ന് നിഷേധിച്ചു നോക്ക്, തെളിവുകൾ ഈ വക്കീല് വരുത്താം വിത്ത് റിക്കോർഡ്. ഈ ചൈത്താന്റെ മൂത്തേക്ക് അല്ലാന്ന് പറയണ. അതെ, വക്കീല് പറഞ്ഞതൊക്കെ സത്യ. കുട്ടിരാമ, ഞാൻ ഒരു പൊതുമാപ്പുകാരനാ. അപ്പൊ ഞങ്ങളുടെ മിസ ഏതായാലും ഒരു നാല് തൂണിൽ തന്നെ നിർത്തിയാ പറ്റൂല. ഓല കൊണ്ടായാലും ഒരു കൂര കെട്ടണം. പക്ഷെ ഒരു കയ്യിൽ തീപ്പന്തവും മറ്റേ കയ്യിൽ അമേധ്യവുമായിട്ട് മറ്റവൻ ഇവിടെ എത്തുമെന്ന ആ പേടി. ആര്? കുട്ടിച്ചാത്തൻ. കുട്ടിച്ചാത്തൻ അതായത് നിന്റെ ആങ്ങള കുട്ടിരാമൻ. വീട് വയ്ക്കാൻ ഗൾഫിൽ അയച്ചെന്ന രൂപയില്ലേ, ഈ അവസ്ഥയിൽ അതങ്ങാവൻ തിരിച്ചു ചോദിച്ചാലോ? തിരിച്ചു ചോദിക്കോ? നിന്റെ അല്ലേടി ആങ്ങളാ, ചോദിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇവൻ ഗൾഫില് വലിയ ഷെയ്ക്കായിരുന്നല്ലോ, ഷെയ്ക്ക് കുട്ടിരാമൻ. അമ്മോ, ഇപ്പൊ ആകെ അടികളയിരിക്കുക, മൊത്തം ഷെയ്ക്ക്. പകർച്ചവ്യാധി പിടിപെട്ടവന് പോലും ചില മാനുഷിക പരിഗണനകളൊക്കെ ഉണ്ട്. പക്ഷേ പുതുമാപ്പ് കിട്ടി പാപ്പരായി വന്ന ഗൾഫുകാരന് അതുകൂടിയില്ല. സ്വന്തം വീട്ടിൽ പോലും അല്ലേ ചേച്ചി? ഓ, എന്ത് പൊങ്ങച്ചമായിരുന്നു പൊന്നാങ്ങളെ കുറിച്ച്. മക്കൾക്ക് ഇംഗ്ലീഷ് മീഡിയം, മമ്മിക്ക് എസ്റ്റേറ്റ്, ഡാഡിക്ക് ബിസിനസ്. ഇങ്ങനെ മാപ്പ് വാങ്ങി വരുമെന്ന് ഞാൻ അറിഞ്ഞു. ആവശ്യത്തിനുള്ള പേപ്പർ കയ്യിലില്ലാത്തോണ്ടാണ് കോപ്പും കൊടുത്തിട്ട് വിട്ടത്. എടി, എത്രയും പെട്ടെന്ന് ഇവിടെ സ്ഥലം വിടുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഈ പ്രവാസി കൂടി നമ്മൾ പോറ്റേണ്ടി വരും. അവൻ അടുത്തങ്ങാൻ ഉണ്ടോന്തോ? മക്കളുടെ കാര്യം ഓർക്കുമ്പോഴാ. ആഗ്രഹം ലഘൂകരിച്ചാൽ ആരോഗ്യം നിലനിർത്താം. നമുക്കവരെ നാടൻ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാം, കപ്പയും മീനും കൊടുക്കാം. ഡാഡി ലിഫ്റ്റിലും മക്കൾ തറയിലും, നമുക്ക് ആകാശം നോക്കി സുഖമായി ഉറങ്ങാം. നിങ്ങളെന്താ വെറുപുള്ളിയാണോ? ഒന്നുമില്ല. നേരെ നേരത്തിന് എത്തിക്കോളും. കണ്ടില്ലേ, ഇങ്ങനെ ഒരു ജന്മം കിട്ടിയ ഭാഗ്യം.
ഭൂമി വളർന്നതോ ആകാശം ഇടിഞ്ഞു വീണതോ ഒന്നും ഇവരറിഞ്ഞില്ല. നാടില്ലാത്തവൻ ആരെ വാങ്ങാൻ മെനക്കെടരുത്. ഏത് നാട്? ഏതാനാ? അല്ലെങ്കിൽ നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കെട്ടികളെ താങ്ങി നടക്കുന്നല്ലേ നീയൊക്കെ. എന്താണ് നോക്കുന്നത്? ഒന്നുമില്ല. ഇന്നലെ വ്യാഴം, നാളെ ശനി, അപ്പൊ ഇന്നോ? അയ്യോ, മക്കളെ കട്ടൻ കാപ്പി. എന്താ കട്ടൻ കാപ്പി ആക്കിയത്? ഹോർലിക്സും ബൂസ്റ്റും ബോൺവിറ്റയും ഒന്നും ഇനി വേണ്ടെന്ന് വെച്ചോ? ദൈവം ഓരോരുത്തർക്കും ഓരോന്ന് നിശ്ചയിച്ചിട്ടുണ്ട്, നമുക്ക് അത് മതി. ഇരിക്കൂ. ഇങ്ങനൊരു പൊതുമാപ്പുകാരൻ ആ വീട്ടിലുള്ളത് തനിക്ക് ഉപകാരമായി. സത്യാവസ്ഥയൊക്കെ സുമതി പറഞ്ഞു, എന്നിട്ടും അവൾ ഞെട്ടിയില്ല, തന്നെ വെറുക്കൊന്നുമില്ല. സത്യമാണ് ഈ പറയുന്നത്? അവളെ എന്നെ ഇങ്ങോട്ട് അയച്ചത് തന്റെ കൂടെ ഇറങ്ങി വരാൻ അവൾ ഇപ്പോഴും തയ്യാറാ, അമ്മയുടെ അനുഗ്രഹത്തോടെ. എന്താടാ നോക്കി നിൽക്കണത്? പോയി അവളെ വിളിച്ചോണ്ട് വരാ. ഇത്രമാത്രം നിൽക്കാൻ കുഷ്ഠരോഗിയൊന്നല്ലല്ലോ നീ. അതിനെ പോറ്റാനുള്ള ആരോഗ്യമില്ലേ നിനക്ക്? വായ കീറിയ ദൈവം വഴി ഉണ്ടാക്കുന്ന, പോയി വിളിച്ചോണ്ട് വാടാ അതിനെ. കടിച്ചു കയറിക്കൊണ്ടുള്ളതാണെങ്കിലും ഈ കടാക്ഷം, അത് മതി, അത് മാത്രം മതി എനിക്ക്. ഇഷ്ടപ്പെട്ടവരെ ചീത്ത പറയാതെ ഈ ഭ്രാന്തി തള്ളയ്ക്ക് അറിയുള്ളൂ മോനെ. ഞാൻ ചോദിക്കട്ടെ, സത്യത്തിൽ എന്താ നിങ്ങക്ക് വേണ്ടത്? നിന്റെ ചോര. ചോരേ? അതേടാ, മര്യാദയ്ക്ക് കടം വാങ്ങിയ കാശി തന്നെങ്കിൽ നിന്റെ ചോര ഞാൻ ഇന്ന് കുടിക്കും. ഗൾഫിൽ പോയിട്ട് അയക്കാമെന്ന് പറഞ്ഞില്ലടാ നീ എന്നോട് കടം മേടിച്ചത്? അതേ, അതിന് വിസ ഇല്ലാതെ എങ്ങനെ ഗൾഫിൽ പോകുന്ന പറയുന്നവൻ. എനിക്ക് പലിശ വേണ്ട, പക്ഷെ എന്റെ മുതലെങ്കിലും കിട്ടിയാ മതി. അതിനിങ്ങനെ ഓടിച്ചിട്ടാൽ എങ്ങനെ ശരിയാവണത്? താൻ ഓടിയതുണ്ടല്ലോ ഞങ്ങൾ ഓടിയത്. അയ്യേ, നിങ്ങൾ ഓടിച്ചിട്ടല്ലേ ഞാൻ ഓടിയത്. വിട്ടെ 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 വിട്ടെ, നിങ്ങൾക്ക് തരാനുള്ള പൈസ എന്നെ തിട്ടപ്പെടുത്തി കവറിലിട്ട് അഡ്രസ്സും പോസ്റ്റ് ബോക്സും നമ്പർ എഴുതി എന്റെ കൂട്ടാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ വരുന്നത്. ഒരുമാതിരി കൊടിച്ചു പട്ടിയിൽ ഓടിച്ചത് പോലെ ഓടിച്ചിട്ടാൽ എങ്ങനെ ശരിയാവുന്നത്? വാ, ഞാൻ വാങ്ങിച്ചേരാ, വാ. തന്റെ സൂത്രയിൽ വില പോവില്ല. അത് പണ്ടേ പോയി. എന്ത് മൂത്രം? വാങ്ങിച്ച കാശ് തിരിച്ചു തന്നില്ലല്ലോ. ദൈവം ചെയ്ത് ആരും ബഹളം വയ്ക്കരുത്. എന്റെ മാനം പോവും. സാറ് വിളിക്കുന്നുണ്ട്, ഞാൻ നോക്കിട്ട് വരാം. ഒന്ന് മാറേ. നീ ആ ക്യാഷ്. ക്യാഷ്? ക്യാഷ്? എന്റെ ഉത്തമ, എങ്ങനെയെങ്കിലും നീ എന്നൊന്ന് രക്ഷിക്കണം. എന്റെ ചോര കുടിക്കാൻ നടക്കുന്ന ഡ്രാക്കൂളകളാണ് അവര്. നിന്റെ ചോര ഇല്ലട അവർക്ക് വേണ്ടു. എന്നെ മുഴുവനായിട്ട് മിണുങ്ങാൻ അവര് വന്നേക്കാം. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. ഉത്തമ, ഒരു പ്രളയ പ്രളയ ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് തരാനുള്ള ക്യാഷ് കവറിലിട്ട് പിൻകോഡ് എഴുതിയ ആ സാറാണ് ഇത്. നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ക്യാഷ് അവിടെ ഇരിക്കണ്ട്. ഇന്ന് കാശ് വാങ്ങാറുള്ള പ്രശ്നമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞ മാതിരി ക്യാഷിന്റെ കാര്യം ഓക്കെ. ഞാൻ പറഞ്ഞ പാറ്റി എത്തിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? എല്ലാരും ഹാപ്പിയാണല്ലോ. നിങ്ങൾ എല്ലാവരും ഹാപ്പിയാണല്ലോ. ഞങ്ങൾ ഹാപ്പി. ഞങ്ങൾ ഹാപ്പി. പറഞ്ഞതെല്ലാം കൃത്യമായിട്ട്. സുമതിയുടെ അമ്മയും സമ്മതിച്ചടാ. നിങ്ങൾ നോക്കിക്കോ, പിന്നാമ്പുറത്തൂടെ അല്ല മുന്നാമ്പുറത്തൂടെ തന്നെ ഞാൻ അവളെ വിളിച്ചോണ്ട് പോകും. ഞങ്ങൾക്ക് മേടാ കടം വാങ്ങി കൊലവിളി ഓടി രക്ഷപ്പെട്ട് കാരണക്കാരൻ. ഞങ്ങൾക്കിപ്പോ ഗൾഫും ഇല്ല, നാട്ടിൽ നിൽക്കാൻ പറ്റുന്ന അവസ്ഥയാ. നിങ്ങളുടെ അവസ്ഥയൊക്കെ എനിക്കറിയാം. എല്ലാ കടവും ഞാൻ വീട്ടും. പൊതുമാപ്പ് കിട്ടി വന്നാൽ അവിടെ വീട്ടാനായിരുന്നിട്ടാ. അതിലൊക്കെ വഴിയുണ്ട്. എന്ത് വഴി? കടം തന്നവർ നാടുന്നെല്ലാം ഓടിച്ചിട്ട് തല്ലിയാണ് ഞങ്ങളെ. അവരോട് എന്ത് സമാധാനം പറയും? ഒക്കെ ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ, എല്ലാ പ്രശ്നവും നമുക്ക് സോൾവ് ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് അവളെ വിളിക്കണം. എന്നിട്ട് അമ്മാവന്മാരുടെ കണ്ണും വെട്ടിച്ച് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടണം. നിങ്ങൾ കൂട്ടുകാരാണ് എന്റെ ആത്മബലം. ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ എന്നെ കൈവെടിയരുത്. പ്ലീസ്, പ്ലീസ്. ഞാനത് എങ്ങനെ പറയുന്നുണ്ടൊരു ടെൻഷൻ ഉണ്ട്.
ജസുമതി വിളിക്കടാ. ഏ വിളിക്കാൻ സുമതി. അനുവദിച്ച് 24 മണിക്കൂർ സമയം കഴിഞ്ഞു. ഉഗ്രമൂർത്തി അവതരിച്ചു തന്നെ നിഗ്രഹിക്കാൻ. ആരാടവരൊക്കെ? കുട്ടിരാമ നീ ഏതാണ്ടൊക്കെ ഞങ്ങളിൽ നിന്ന് ഒളിക്കണ്ട്. എന്തിനാണ് ഒരു പോലീസ് വണ്ടി കൊണ്ട് പോടിയേ? പറയടാ എന്താ ഇതൊക്കെ? നിങ്ങളിൽ നിന്നും ഇനി ഞാൻ ഒന്നും ഒളിക്കുന്നില്ല. ഗൗതമന്റെ കൊലയാളികളാവര്. അവർക്ക് എന്നെയും വേണം. എന്തിന്? പലതും വെട്ടിപ്പിടിക്കാൻ ഗൾഫിലേക്ക് പോയ ഞാൻ ഒടുവിൽ ഒന്നുമാകാതെ ഒരു പൊതുമാപ്പുകാരനായി ബോംബെയിലെത്തി. ആ അവസ്ഥയിൽ നാട്ടിലേക്ക് തിരിച്ചു വരാൻ എന്റെ മനസ്സനുവദിച്ചില്ല. ബോംബെയിൽ ഞാനൊരു ഹോട്ടൽ മുറിയെടുത്തു. ആത്മഹത്യയായിരുന്നു എന്റെ ഉദ്ദേശം. ഗൾഫിൽ നിന്ന് ഞാൻ സ്മഗ്ലർ ഗ്യാങ്ങിന്റെ കാരിയറായി. അടയാളമായി അവരെന്നെ ധരിപ്പിച്ച ഡ്രസ്സ് ഫ്ലൈറ്റിൽ വെച്ച് ഞാൻ മാറി. എയർപോർട്ടിൽ നിന്നും അവരുടെ സംഘത്തെയും വിട്ടിച്ച ഞാനിപ്പോ വരുന്നത്. എന്തിനാടാ ഇതൊക്കെ? ആർക്കും ദ്രോഹം ചെയ്യാത്ത നമ്മളെ ഏജന്റ് പറ്റിച്ചില്ലേ? സ്പോൺസർ ചീറ്റ് ചെയ്തില്ലേ? ഒടുവിൽ ആ ഗുജറാത്തി മാർവാടി നിയമത്തെ വിട്ടിച്ചവർ കോടികൾ സമ്പാദിക്കുന്നു. അതിലൊരു ചെറിയ പങ്ക് നമ്മളും. അങ്ങനെ ഒരു സമ്പാദ്യം നമുക്ക് വേണ്ടതാ? വേണം. എടാ എനിക്കും എന്റെ പെങ്ങൾക്കും വേണ്ടിയല്ലേ നീ കൂടി ഈ ഗതിയിലായത്. ഊമയായ എന്റെ പെങ്ങൾ ഇന്ന് സുമംഗലിയാണ്. അതിന് കാരണക്കാരനായ നീയോ? അതൊക്കെ ദൈവനിശ്ചയ. ഇത് ഒരു ദൈവനിശ്ചയമെന്ന് കരുതിയാൽ മതി. സുരക്ഷിതമായി നീ ഇത് നാട്ടിലെത്തിക്കണം. എങ്ങനെയെങ്കിലും അവരെ വിട്ടിട്ട് ഞാൻ രക്ഷപ്പെട്ടോളാം. എനിക്കെന്തോ പേടി തോന്നുന്നു. പേടിക്കരുത്, നിന്റെ മനസ്സെനിക്കറിയാം. എടാ മോഹിച്ച പെണ്ണെ നിനക്ക് സ്വന്തമാക്കണ്ടേ? വേണ്ടേ? അവരെന്നെ ഫോളോ ചെയ്യുന്നുണ്ടാവും. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഗുഡ് ബൈ. പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഗൗതമന് പറ്റിയില്ല. ഗൗതമൻ എന്നെ ഏൽപ്പിച്ച സ്വർണത്തിനാ അവരിപ്പോ വന്നിരിക്കുന്നത്. കുട്ടിരാമ പടച്ചൊരാളെ നീ അത് കൊടുത്തേക്കരുത്. അതെ, ആരെയൊക്കെയോ നിങ്ങളെ പറ്റിച്ചു, നിങ്ങൾ അവരെയും. അത്രേ സംഭവിച്ചിട്ടുള്ളൂ. സത്യത്തിൽ പുതുമാപ്പുകാരനായിട്ടും ഇവ കളിച്ചന്റെ കുട്ടൻ ചിപ്പിളവിടിയിട്ട്. അതെ കുട്ടിരാമ, ഇനി ഇവിടെ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. ആ പൊന്നുകൊണ്ട് നീ ഈ പെണ്ണിനോടൊപ്പം സുഭിക്ഷമായിട്ട് ജീവിക്കണം, ഒപ്പം ഞങ്ങളും. അതെ, അതിലൊരു വിഹിതം എങ്ങനെയെങ്കിലും ഗൗതമന്റെ കുടുംബത്തിൽ എത്തിക്കണം. ശരിയാ, പക്ഷേ അങ്ങനെ ഒരു സമ്പാദ്യം കൊണ്ട് എന്നെ പോറ്റണ്ട. സുഭതി, ഗൗതമിന് പറ്റിയ ദുരന്തം സ്വയം ഏറ്റുവാങ്ങണോ? പൊന്നും പണം ഒന്നുമല്ല, മനസമാധാനം എനിക്ക് വേണ്ടത്. ദയവായത് പോലീസിൽ ഏൽപ്പിക്കണം. ആർക്കില്ലാണ്ടാക്കണോ? ഇതിപ്പോ കുറുക്കന്റെ കയ്യിൽ കരയാമേ കിട്ടിയ പോലെ. പിന്നെ ഗൾഫുകാരനെയല്ല, ആ പഴയ ടൈലർ കുട്ടിരാമനെയാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. ആ സ്വർണം പോലീസിൽ ഏൽപ്പിച്ച് എന്നെ എന്നെ വന്ന് വിളിക്കുന്നുവോ അന്ന് ഞാൻ കൂടെ വരാം. പേടിച്ചിട്ടാ നീ അത് പ്രശ്നമാക്കണം. ദയവായിട്ട് കൈ കൊണ്ടുവന്നാ അത് കൊണ്ടേ കാക്കിക്കാരന്റെ പോക്കറ്റിൽ ഇട്ട് കൊടുക്കണോ? അവളെ സ്വന്തമാക്കാൻ വേണ്ടിയാ ഞാൻ എല്ലാ സർക്കസും കളിച്ചത്. അവൾക്കത് ഇഷ്ടമല്ലെങ്കിൽ എനിക്കത് വേണ്ട. നമുക്കത് പോലീസിൽ ഏൽപ്പിക്കാറാ. ഇവന്റെ ഇഷ്ടം അതാണെങ്കിൽ അതങ്ങനെ നടക്കട്ടെ. നീ വാ. എന്താ എന്തോ
നീ അത് പൊട്ടി ചോദിച്ചേ. അളിയന്മാർ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഗൗതമൻ ഏൽപ്പിച്ച പെട്ടിയുമായി സുൽത്താൻ കോട്ടയിലെത്തിയാൽ ജീവനോടെ വിട്ടുതരാം. മറിച്ച് പെട്ടി പോലീസിൽ ഏൽപ്പിച്ചാൽ ക്വസ്റ്റ്യൻ മാർക്ക്. പോലീസിൽ ഏൽപ്പിച്ചാൽ അവർ അളിയന്മാരെ തട്ടു. വെറുതെ ഇങ്ങനെ കരഞ്ഞ് ബഹളം വെച്ച് നാട്ടുകാരെ കൂടി അറിയിക്കണ്ടേച്ചി സമാധാനപ്പെടുക. ഇതാണ് നിനക്ക് ഒത്തുകിട്ടിയ സൂപ്പർ ചാൻസ്. എന്ത് ചാൻസ് എടാ? നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പാരകളായിരുന്നില്ല നിന്റെ അളിയന്മാര്. അതുകൊണ്ട് നിന്റെ അളിയന്മാരെ അവന്മാരെ തട്ടിയാൽ അതോടെ അളിയന്മാരെ ശല്യം തീർന്നല്ലോ. അതെ, നീ തീരുമാനിച്ച പോലെ ബാഗ് നമ്മൾ പോലീസിൽ ഏൽപ്പിക്കുന്നു. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എങ്ങനെയെങ്കിലും അളിയന്മാരെ രക്ഷിച്ചേ പറ്റൂ. എങ്ങനെ എങ്ങനെയെങ്കിലും ഞാൻ ആലോചിച്ചിട്ടേ, നിന്റെ കാമുകിനെ പ്രീതിപ്പെടുത്താനും നിന്റെ അളിയന്മാരെ രക്ഷപ്പെടുത്താനും ഒരു ഒറ്റ മാർഗ്ഗേ കാണുന്നുള്ളൂ. എന്ത് മാർഗം? വീണ്ടും കയ്യാങ്കളിപ്പട. എന്താ വേണ്ടേ? ശബ്ദിക്കരുത്, ശബ്ദിച്ച കൊന്നുകളയും. നിങ്ങൾ അകത്ത് വയ്ക്കോ, ഇവരെ ഞാൻ നോക്കിക്കോളാം. ഞങ്ങൾ സുമതിയെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നതോ? നിങ്ങൾക്കൂല്ലേ അമ്മ പെങ്ങന്മാരി? ഉണ്ട്, അവരെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. പ്രായപൂർത്തിയായ പെണ്ണിന് നേരെ തോക്ക് ചൂണ്ടി വൃത്തികേട് കാണിക്കാൻ ലക്ഷ്യമില്ലേ നിങ്ങൾക്ക്? ലക്ഷിക്കാൻ വേണ്ട വൃത്തികേടൊന്നുമില്ല, ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്യാൻ വന്നതാ. അതെന്താ കിഡ്നാപ്പ്? നമ്മുടെ സുമതിയുടെ കിഡ്നി തട്ടിക്കൊണ്ടുപോകുന്നതല്ല, ഞങ്ങൾ സുമതിയെ തട്ടിക്കൊണ്ടുപോകുന്നതാ. പരിചയമുള്ള ശബ്ദം എനിക്ക് തോന്നുന്നു. സത്യം പറ. നിങ്ങൾ കുട്ടിരാമന്റെ കൂട്ടുകാരെങ്ങനെ നേരത്തെ പറഞ്ഞാ പോരായിരുന്നു? വെറുതെ മനുഷ്യനെ പേടിപ്പിക്കേണ്ട വല്ല കാര്യം സുമതിയെ കട്ടുകൊണ്ടൊന്നും പോകണ്ട, ഞങ്ങൾ തന്നെ വിളിച്ചിറക്കി തരാതെയോ? എന്ത് ഒരു കാര്യം, അവളുടെ അമ്മാവന്മാരെന്ന നിലയ്ക്ക് ഞങ്ങൾ എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്യാ. പിന്നൊരു കാര്യം, ആ പാറ വക്കീൽ അറിയുന്നത് അതുകൊണ്ടല്ലേ ഇതൊക്കെ ഇട്ടേക്കുന്നത്? ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഊരപ്പറമ്പിലായിരിക്കും. ചോക്കിന്റെ മുമ്പിൽ കിടന്ന് തിരവളയാടരുത്, വീട്ടോക്കാണ് പൊട്ടും. ഇത് തോന്നിയത് നാളെ രാവിലെ സുൽത്താൻ കോട്ടയിൽ വെച്ച് സുമതിയുടെയും കുട്ടിരാമന്റെ വിവാഹം നടക്കും. തടുക്കാൻ ചങ്കോത്തുള്ള ഒരു തടുത്തോ? അവനായതിന്റെ പുറകിലല്ലേ? ഇല്ല, നടത്തിക്കില്ല. ഈ കല്യാണം ഞാൻ നടത്തിക്കില്ല. നമ്മുടെ മരണമൊഴി എഴുതിയെടുക്കാനാ. തന്ത്രപരമായിട്ടാണ് അവൻ കളിക്കുന്നത്. ഞങ്ങളുടെ പെണ്ണ്? പെണ്ണോ? എവിടെ ഞങ്ങളുടെ പൊന്ന്? പൊന്നോ? അവസാനമായ ഒരു അവസരം കൂടി തരാം. പത്ത് എണ്ണുമ്പോഴേക്കും ആ പെട്ടി ഞങ്ങളുടെ കൈ തന്നില്ലെങ്കിൽ ഇവരെ ഞങ്ങൾ തട്ടും. ഓഹോ, എല്ലാരും കൂടെ ചെയ്ത് നാടകം കളിക്കുകയാണല്ലേ. ഞങ്ങളുടെ പെണ്ണിനെ ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ യുവമാരെ ഞങ്ങൾ നട്ടു. കയ്യാങ്കളിപ്പട. അതെ, കുട്ടിരാമന്റെ പട. എവിടാ ഞങ്ങളുടെ പൊന്ന്? ഞങ്ങളുടെ പെണ്ണ് എവിടാ? Yeah.
പൊന്നും പെണ്ണും സുരക്ഷിതമായി ഞങ്ങൾ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതെ, ഈ പട്ടാളൻ രാഘവന്റെ കയ്യിൽ ഒന്നിന്റെ അവകാശം ഞങ്ങളാ. അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ അത് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്റെ ഗൗതമനെ കൊന്ന നിന്നോട് ദൈവം പൊറുക്കുന്ന കരുതിയോട് അപ്പട്ടി. എവിടെ ഞങ്ങളുടെ സുമതി? അർഹതപ്പെട്ടവരുടെ കയ്യിൽ അവളും സുരക്ഷിതയാ. ായ്ക്കോലം കിട്ടിയവനാണ് ഞാൻ. കുറയ്ക്കാൻ മാത്രമല്ല കടിക്കാൻ അറിയാം. മിണ്ടിപ്പോയത് എന്നോട്, ഒളിച്ചോടിയതോ തട്ടിക്കൊണ്ടു പോയതല്ല. ഞങ്ങൾ അമ്മാമ്മാരെ അനുഗ്രഹിച്ചാണ് അവള്. എന്തോ പണത്തിനോടുള്ള അത്യാഗ്രഹം ആർക്കും നല്ലതല്ല എന്ന് എനിക്കിപ്പൊ മനസ്സിലായി. കെട്ടിച്ചു വിട്ട പെണ്ണിന്റെ വീട്ടിൽ അട്ടിപ്പേറ് കിടക്കാൻ വന്ന എന്നെ വേണത്തല്ല. എന്ത് തല്ലി, എല്ലാം മംഗളമായി. പക്ഷേങ്കിൽ നമ്മുടെയൊക്കെ കാര്യം മാത്രം അബദ്ധത്തിനായി. എന്നാലും നീ ആ പൊന്നെല്ലാം പോലീസിനെ ഏൽപ്പിക്കണ്ടായിരുന്നു. എടാ, നിങ്ങളൊന്നും പേടിക്കണ്ട, നമുക്ക് വേണ്ട സാധനം ഞാൻ ഒതുക്കിണ്ട്. ഹലോ, ആ ഉളിത്തങ്ക പ്രൊപ്പറേറ്റർ തങ്കു സ്പീക്കിംഗ്. മോൾക്ക് വെടിവെച്ച് കളിക്കാൻ കണ്ട സമയം. സാരില്ല കേട്ടോ, ഇത് മോളുടെ അച്ഛന്റെ വെടിയല്ലേ.